السلام عليكم ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد വളരെ സുന്ദരമായ പച്ചമരച്ചോട്ടിൽ അത് പറയുമ്പോൾ തന്നെ ഒരു ഹൃദ്യതയുണ്ട് ഒരു കുളിർമയുമുണ്ട് കാരണം പച്ച അതാണ് ആ മരത്തിൻ്റെ ചോട്ടിലാണ് ഇന്ന് ഈ ക്യാമ്പ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഹൃദ്യമായ വളരെ കുളിർമയുള്ള എന്നാൽ ബുദ്ധിപരമായി നടക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ സംഗമിച്ചു കൊണ്ടിരിക്കുന്നത് പുതുക്കുങ്ങൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അതോടൊപ്പം തന്നെ യൂത്ത് ലീഗ് എം എസ് എഫ് പ്രധാനമായും എല്ലാ പോഷക സംഘടനകളും കെ എം സി സി ഉണ്ട് എം എസ് എഫ് ഉണ്ട് വനിതാ ലീഗുണ്ട് ദളിത് ലീഗ് ഉണ്ട് എല്ലാവരും കൂടി കൂടുമ്പോഴാണല്ലോ ഒരു പച്ചമരച്ചോട്ടിലാവുക എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക് ലീഡർഷിപ്പാണ് അതും സാധാരണ ലീഡർഷിപ്പല്ല മോഡേൺ ലീഡർഷിപ്പാണ് ഈ കാലഘട്ടത്തിലൊരു ലീഡർ എങ്ങനെയായിരിക്കണമെന്ന് അപ്പോൾ നമ്മുടെ തന്മയത്വം അല്ലെങ്കിൽ തന്നിമ നഷ്ടപ്പെടാതെ അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന വിശദീകരണം അതിലുണ്ടായിരിക്കണം ടോപ്പിക് അതായതുകൊണ്ട് അല്ലാതെ എനിക്ക് തന്ന ലീഡർഷിപ്പും പറഞ്ഞ് അങ്ങനെ സി എച്ച് മഹാ ലീഡറായിരുന്നു പിന്നെ എന്താ പറയുക കായിതമില്ലത്ത് മഹാ ലീഡറായിരുന്നു അങ്ങനെ അത് അതിലേക്ക് തന്നെ കൊണ്ടുപോയി എല്ലാവരും ഉഷാറായിരുന്നു അങ്ങനെ നമുക്ക് കഥ പറയാനൊരു സി എച്ചും കഥ പറയാനൊരു പിന്നെ ബാഫക്കി തങ്ങളും അല്ലെങ്കിൽ ഒരു കായിതമില്ലത്ത് ഇസ്മായിൽ സാഹിബുമായിട്ട് അങ്ങനെ പറഞ്ഞു പോയാൽ ആധുനിക കാലഘട്ടത്തിൽ ലീഡറാവില്ല ഞാൻ പറഞ്ഞു മനസ്സിലാണ് ഇനി പറയേണ്ടത് നിങ്ങളെക്കുറിച്ചാണ് ഇനി കഥകൾ പറയേണ്ടത് നിങ്ങളെക്കുറിച്ചാണ് ആര് പറയണം നെക്സ്റ്റ് ജനറേഷൻ പറയണം നമുക്കിപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ കുറിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ അത് ലീഡർഷിപ്പാണ് ലൈവ് ലീഡർഷിപ്പ് എന്നാണ് അതിന് പറയുക ലീഡർഷിപ്പ് മരിച്ചുപോയവരെ പറ്റി നമുക്ക് എന്തും പറയാം കാരണം ഇനിയൊരു കബറൊന്നും വരുമൊന്നുമില്ല തന്നെയല്ല അവർക്കിനി അബദ്ധം വരാനുമില്ല വന്നതൊക്കെ എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഫിറ്റാണ് അവർക്ക് ജീവിച്ചിരിക്കുന്നവരെ ചൂണ്ടിയിട്ട് പറയാൻ നമുക്ക് പറ്റണം അപ്പം അതിന് എന്ത് ചെയ്യും നമ്മുടെ ലീഡർഷിപ്പിന് കുറേ ക്വാളിറ്റീസ് ഉണ്ട് അത് നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ കുഞ്ഞാൽ സാഹിബായാലും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബായാലും മുനീർ സാഹിബായാലും ഇവൻ സമദാനി സാഹിബായാലും എല്ലാവർക്കും അവരുടേതായ ക്വാളിറ്റീസ് ഉണ്ട് മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ മറ്റ് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ കേഡർ മൂവ്മെൻസൊക്കെ കേഡർ സിസ്റ്റത്തിൽ പോകുന്ന രാഷ്ട്രീയമൊക്കെ ഓരോ ആളുകളെ അതിൻ്റെ രീതിയിൽ വിലയിരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക ഇ എം എസ് നമ്പൂതിരിപ്പാട് സത്യത്തിൽ 200+ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അദ്ദേഹം മരിച്ച സമയത്ത് 300+ എന്നൊക്കെ പറഞ്ഞിരുന്നു 100-200 കൊച്ചു കൊച്ചു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവും ചെറിയ സാധനങ്ങൾ അതെഴുതാൻ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ അന്തപുരത്തിൽ ഇരുത്തിയിട്ടാണ് അവർ എഴുതിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാട് അധികമൊന്നും കല്യാണത്തിന് പോയിട്ടില്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് അധികമൊന്നും എന്തായിട്ടില്ല ആൾക്കാരെ പരിക്ക് വിരുന്നിന് പോയിട്ടില്ല എ കെ ജി ഇൻ്റലക്ച്വലായിട്ടൊരു ഭാഗത്ത് ഇരുന്നിട്ടാണ് ഈ വർക്ക് ചെയ്തത് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്നലകളെക്കുറിച്ച് പറയലല്ല ഇന്നലകളിലേക്ക് പോകലല്ല അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് അവരെ നമുക്ക് ഏറ്റെടുക്കാനുണ്ട് അവരുടെ വിഷൻ നമ്മളിലൂടെ കടന്നു പോകാനുണ്ട് നമ്മളിലൂടെ കടന്നു പോകണം ഖലീൽ ജിബ്രാൻ അമ്മമാരെ കുറിച്ച് പറയുന്നത് പോലെ നിൻ്റെ കുട്ടി നിൻ്റേതല്ല നിൻ്റെ കുട്ടി നിൻ്റേതല്ല നിന്നിലൂടെയാണ് വളരെ സുന്ദരമായൊരു പദമാണത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല മനസ്സിലായോ അത് നിൻ്റേതല്ല ഡിയർ മാ യുവർ ചൈൽഡ് നോട്ട് യുവർ നിൻ്റെ കുട്ടി നിൻ്റേതല്ല നിന്നിലൂടെയാണ് അവനൊരു കുട്ടിയാണ് അവൻ നിന്നിലൂടെ വന്നു എന്നേ ഉള്ളൂ അത് നിൻ്റെ കുട്ടിയല്ല ദൈവത്തിൻ്റെ കുട്ടിയാണ് മീൻസ് ദൈവം സൃഷ്ടിക്കപ്പെട്ടൊരു കുട്ടിയാണ് ഇതേപോലെ നമ്മുടെ ലീഡർഷിപ്പ് പഴമക്കാർ നമ്മളിലൂടെ കടന്നു പോകണം അവരുടെ കാഴ്ചപ്പാട് നമ്മൾ പ്രസവിക്കണം ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അവരുടെ കാഴ്ചപ്പാടിനെ നമ്മൾ എന്ത് ചെയ്യണം പ്രസവിക്കണം ആണുങ്ങൾക്ക് പ്രസവമില്ല എന്ന്
നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് മാത്രമേ പ്രസവമുള്ളൂ എന്നാണ്. സത്യത്തിൽ ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിനെ പോലും ഡെലിവർ ചെയ്യാന്ന് പറയാം. ആശയത്തെ പ്രസംഗിക്കുകയല്ല, ആശയത്തെ പ്രസവിക്കണം എന്നാണ്. ചിന്തകളെ പ്രസംഗിക്കണം, തോട്ട്സിനെ ഡെലിവർ ചെയ്യുക ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിലാകണ്ടോ? ഒരു കുട്ടിയെ പ്രസവിക്കാനാണ് നിങ്ങൾക്ക് കഴിയില്ല, പക്ഷെ ആശയത്തെ പ്രസവിക്കാൻ പറ്റും, ചിന്തകളെ പ്രസവിക്കാൻ പറ്റും. ചിന്തകൾക്ക് ഗർഭം ധരിക്കാൻ ആണുങ്ങൾക്കും പറ്റും, കാഴ്ചപ്പാടിനെ ഗർഭം ധരിപ്പിക്കാൻ നമുക്ക് പറ്റും. 10 മാസമോ ഒരു വർഷമോ വേണ്ടെങ്കിൽ 2 വർഷമോ ഒക്കെ അതിനെ ഊട്ടി വലുതാക്കി പുറത്തേക്കെടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ നമ്മൾ നമ്മളെ പുറത്തേക്കെടുത്തിട്ട് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരാണ് സത്യത്തിൽ ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീഡർ ആകലല്ല, നമ്മളിലൂടെ സമൂഹം വളരലാണ്. സമൂഹത്തിലൂടെ നമ്മൾ വളരലല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവണ്ടോ? നിങ്ങൾക്ക് ബോറടിക്കണമെന്നില്ലല്ലോ. ഒരാശയം ഞാൻ പറഞ്ഞു കേട്ടോ, സമൂഹത്തിലൂടെ നമ്മൾ വളരൽ ലീഡർഷിപ്പല്ല. സമൂഹത്തിനെങ്ങനെ കൊണ്ടുപോയി അവരെല്ലാവരും കൂടി വോട്ട് ചെയ്ത് എന്നിട്ട് നമ്മളെ MLA ആക്കി നമ്മൾ ഉഷാറായിട്ട് ഇങ്ങനെ വളർന്നു വന്ന്, അതല്ല ലീഡർഷിപ്പ്. നമ്മളിലൂടെ സമൂഹം വളരല. CH മുഹമ്മദ് ഗോയ സാഹിബ് സമൂഹത്തിലൂടെ വളർന്നു വന്ന ആളല്ല, അദ്ദേഹത്തിലൂടെ സമൂഹം വളരുക ചെയ്തു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കായിരമില്ലത്ത് ഇസ്മായിൽ സാഹിബിന് ഒരാവശ്യമില്ല, കാരണം അല്ലെങ്കിലോ മൊത്തത്തിൽ ഇന്ത്യ അംഗീകരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിലൂടെ നമ്മൾ വളരുക ചെയ്തത്, അല്ലാതെ നമ്മളിലൂടെ കായിരമില്ലത്ത് വളരല്ല ചെയ്തത്. തമ്മിൽ വ്യത്യാസമുണ്ട്. ബാഫക്കി തങ്ങൾ അറിയപ്പെടുന്ന ഒരു ആരായിരുന്നു? വ്യാപാരിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, സമ്പന്നനായ ഒരു കച്ചവടക്കാരൻ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലുതാവേണ്ട കാര്യമല്ല. അദ്ദേഹത്തിലൂടെ എന്തു ചെയ്യാണ്? സമൂഹം വളരുകയായിരുന്നു. കഴിഞ്ഞ കാല നേതാക്കന്മാരൊക്കെ അവരിലൂടെ സമൂഹത്തെ വളർത്താനാണ് ശ്രമിച്ചത്, സമൂഹത്തിലൂടെ അവർ വളരാനല്ല. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരുന്നാട്ടെ. കുറച്ച് പ്രായമുള്ളവർ അങ്ങനെ തന്നെ ഇരുന്നോളിട്ടോ. പ്രായമുണ്ട് എന്ന് തോന്നണവരൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോളി. അത് പറഞ്ഞ എല്ലാവരും എണീക്കും, കാരണം അങ്ങനെ ഞങ്ങളെ പ്രായമുള്ള ആളാക്കണ്ടെന്നുള്ള. കൊറോണയാണ്, എന്നാലും അടുത്തുള്ളവർക്കുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ നമുക്കുണ്ടാവും. അടുത്തുള്ളവർക്കൊന്ന് കൈയൊക്കെ ഒന്ന് കൊടുത്താളി. അടുത്തുള്ള ആൾക്ക് മാത്രം കേട്ടോ, കുറേ ദൂരത്തേക്കൊന്നും കൊടുക്കണ്ട. കൈ കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ പാടാ ക്യാമറയിൽ വരുമെന്നോ. ശരി, അല്ല അടുത്ത് ഈ ഇരുത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഇനിയിപ്പോൾ കൈ കൊടുത്തിട്ട് ഇല്ലാതിരിക്കൂല. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ, ആധുനിക കാലഘട്ടത്തിലെ ലീഡർഷിപ്പിൻ്റെ ഒരാശയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിങ്ങനെ ഭയങ്കര പൊട്ടിപ്പടല പ്രസംഗമൊന്നുമല്ല, അങ്ങനത്തെ ആവശ്യമില്ല. അല്ലെങ്കിൽ എന്നോട് പല ആൾക്കാരും പറയാറുണ്ട്, കുറച്ച് ബുദ്ധിപരമായ ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾ സംസാരം ഒന്ന് സ്ലോ ആക്കണം, എന്നാൽ നല്ല രസമാണ് നിങ്ങൾ സംസാരം കേൾക്കാൻ. ഞാൻ പലയിടത്തും പോയാൽ സ്ലോ ആക്കാൻ ശ്രമിക്കും, പക്ഷേ ആൾക്കാർ എന്നിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കുന്നത്. അങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ കുറച്ച് സ്ട്രോങ് പറയണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് സ്ലോ പോയി നോക്കുക. ഈ ക്യാമ്പിലൊന്നും ഇത്ര ഈ ചെറിയ ഹാളിൽ ഭയങ്കര അലറി വിളിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് പൊതുപ്രസംഗത്തിലാകും. ഞാൻ പറയുന്ന കാര്യം നമ്മൾ, ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. എന്ന് വെച്ചാൽ ത്രൂ സൊസൈറ്റിയല്ല, അതായത് സമൂഹത്തിലൂടെയല്ല, നമ്മളിലൂടെ സമൂഹം വലുതാവല. അപ്പോൾ ഈ സമൂഹത്തിലൂടെ നമ്മൾ വളർന്നാലുള്ളൊരു കുഴപ്പം, സമൂഹത്തിനെ നമ്മൾ അടിച്ച് താഴ്ത്തേണ്ടി വരും, സമൂഹത്തിലുള്ള മറ്റ് ലീഡേഴ്സിനെതിരെ നമ്മൾ പാനൽ ഉണ്ടാക്കേണ്ടി വരും, എന്നിട്ട് ഓം വെർണേൻ്റെ മുമ്പ് പ്രസിഡന്റിനെ വന്ന് കാണേണ്ടി വരും, എന്നിട്ട് ഓം പ്രസിഡന്റായാൽ ശരിയാവില്ല, ഞാൻ തന്നെ ആകണമെന്ന് 4 ആൾക്കാരോട് വിളിച്ചു പറയേണ്ടി വരും. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നേതാവായി വരും. അതിലൊരുപാട് ആളുകൾ നോവും, ഒരുപാട് ആളുകൾ പ്രയാസപ്പെടും, ഒരുപാട് ആളുകളെ പുറത്താക്കേണ്ടി വരും. ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് ചിലപ്പം നേതാക്കന്മാർ തീരുമാനമെടുക്കുന്നവരോട് ദേഷ്യം തോന്നും, ഒരു ചിലപ്പം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി തരും, വേറെ പാർട്ടി പോയിട്ട് എന്താക്കും, ആ മെമ്പർഷിപ്പ് എടുത്തുനിന്ന് വരും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരങ്ങനെ നെണ്ടിൻ്റെ പണിയാണ് നമ്മൾ എടുക്കുക. ഏത്? സമൂഹത്തിലൂടെ നമ്മൾ വലുതാകാൻ നോക്കിയത്. നെണ്ടിൻ്റെ പണി എന്താ? ഒരുപാട് ഞണ്ടുകളെ കൊണ്ടുപോയിട്ടും ജീവുള്ള നെണ്ടുകൾ ഒന്നിലാക്കി കഴിഞ്ഞാൽ അവരിങ്ങനെ കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ താഴത്തുനിന്ന് നെണ്ട് വലിച്ചൊരൊറ്റടലാൻ, പിന്നെയും കയറാൻ നോക്കുമ്പോൾ ഒരൊറ്റടലാൻ. നെണ്ടുകൾ ഒരിക്കലും മറ്റൊരു ഞണ്ടിനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഇതേപോലെ ഒരു പ്രഭാഷകൻ ഉയർന്നു വരുമ്പോൾ പ്രഭാഷകരെല്ലാവരും കൂടി അവനെ അടിച്ചാണ്ടിരുത്തു, ഇപ്പം അങ്ങനെ ഞങ്ങളെ സ്പേസിലേക്ക് കയറിയരണ്ട എന്ന് പറഞ്ഞു. എൻ്റെ ഇതിൽ കുറച്ച് കുട്ടികളുണ്ട്, കോളേജിലൊക്കെ പഠിക്കുന്ന, ഫറൂഖ് കോളേജിലായാലും മറ്റ് പലയിടത്തായാലും അവർക്ക് ചില ട്രെയിനിങ്ങൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ നല്ല പ്രസംഗമാണ്, നല്ല ഉഷാറ് കുട്ടികളാണ്.
ഈ അടുത്തിടെ ഒരു 15 പെൺകുട്ടികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നന്നായിട്ട് ലാംഗ്വേജ് പഠിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതിനെന്താ ചെയ്യുക? ഞാൻ അവരോട് പറഞ്ഞു, സ്പോക്കൺ ഇംഗ്ലീഷിനൊന്നും നിങ്ങൾ പോകരുത്. ഈ കുറേ സ്പോക്കൺ ഇംഗ്ലീഷ് അവർ പറഞ്ഞിട്ടുണ്ട്, നല്ലതാണ്, ആവറേജ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇൻഡെപ്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കുന്ന ആളുകളുടെ സ്ഥിരമായിട്ടുള്ള സംസാരങ്ങൾ കേൾക്കുകയും അത് അവിടെ സ്പോസ് ചെയ്തിട്ട് എന്താക്കണം, നിങ്ങളൊരു 5 മിനിറ്റ് പറയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായി. എൻ്റെ മോളാണ് ഇരിക്കുന്നത്, ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞു, ആളെ കണ്ട വലിയ ആളാണ് എൻ്റെ ഭാവിയെ. അപ്പോൾ അവളോടൊക്കെ ഞാൻ പറയാറ് യാസ്മിൻ മുജാഹിദിൻ്റെ പ്രസംഗം കേൾക്കാനാണ്. US ഒരു പെൺകുട്ടിയാണ്, US പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ സ്കൂളിൽ നിന്ന് എടുത്തു കൊണ്ടതാണ് കേട്ടോ, അല്ലാതെ ഞാൻ പരിപാടിക്ക് പോകുന്നിടത്തുനിന്ന് അവളെ കൊണ്ടുപോകലല്ല, അവൾ സ്കൂളിൽ നിന്നിട്ട് വരുമ്പോൾ അവളെടുത്ത് കണ്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യാസ്മിൻ മുജാഹിദിൻ്റെ പ്രസംഗം കേൾക്കാൻ കുട്ടികളോട് പറഞ്ഞു ഞാൻ. ആ കുട്ടികൾ കുറേ കേട്ട് കേട്ട് ഈ അടുത്തിടെ എന്നെ വിളിച്ചിരുന്നു. അവർ PG പഠിക്കുന്ന കുട്ടികൾ, PG പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പിലേക്ക് എത്തണമെങ്കിൽ നല്ല ഭാഷ വേണം. ലീഡർഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഏതന്നെയാണ്? ഭാഷ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടോ? ഭാഷ ഉണ്ടായാൽ മനുഷ്യനൊരു ധൈര്യം വരാൻ, ഭാഷ ഉള്ളവർക്ക് മാത്രമേ ആളുകളോട് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവൂ. മലയാളത്തിലാണെങ്കിൽ പോലും ആ വിവരം നമുക്ക് വേണമല്ലോ, മലയാളത്തിൽ പറയണമെങ്കിലും വേണ്ട ഒരു വിവരം. അതിന് കുറേ വിദ്യാഭ്യാസമല്ല വേണ്ടത്, പകരം വിവേകമാണ്. ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് പങ്കെടുത്തപ്പോൾ ഒരു ടീം പങ്കെടുത്തിട്ടില്ല, അവരൊക്കെ ഡോക്ടേഴ്സ് അവരൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. നമ്മളായിട്ട് ബന്ധമില്ലാത്തൊരു ടീമാണ്. ഞാൻ പറയുന്നത് ഒരു കല്യാണത്തിന് അവർ അപ്പോൾ വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, വിവേകമാണ് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വിവരം വെച്ചിട്ട് പ്രസംഗിക്കാൻ പറ്റൂല, വിവേകത്തോടു കൂടിയിട്ട് പറയാമല്ലോ. വിവേകത്തിന് നമ്മൾ കുറച്ചൊക്കെ വായിക്കേണ്ടി വരും, കുറച്ചൊക്കെ പഠിക്കേണ്ടി വരും. അതിന് BA ഉം MA ഉം അങ്ങനെ പഠിച്ചു പോകാമെന്നല്ല, അല്ലാതെ തന്നെ പഠിക്കാനുള്ള ശേഷി നമുക്കുണ്ടല്ലോ. ഞാൻ ഇന്നലെ ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചിട്ട് പഠിച്ചു, കുറേ മുമ്പ് വായിച്ചതാണ് ആ പുസ്തകം, ഒന്നും കൂടി വായിച്ചു നോക്കി. അദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖമെന്ന്, 10 വയസ്സ് വരെ എഴുതാൻ പ്രയാസമായിരുന്നു അദ്ദേഹത്തിന്, വാക്കുകൾ എഴുതാൻ പ്രയാസമായിരുന്നു. 9 തവണ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പുറത്താക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയാണ്, പല തവണയും പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് സ്പെഷ്യലായിട്ട് സ്കില്ലുണ്ടായിരുന്നു എന്ന് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തെറ്റിദ്ധരിക്കരുത്, എന്ത് ഞങ്ങൾക്ക് ഇതിനൊന്നും കഴിയൂല, അത് തെറ്റാണ്. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആപ്പിൾ എന്ന് പറയുന്ന മൊബൈലിൻ്റെ ഇത്രയും വലിയ ടെക്നോളജിയൊക്കെ കണ്ടെത്തിയത്. അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, സ്റ്റീവ് ജോബ്സിൻ്റെ പ്രസംഗത്തിൽ, ഐഡിയാസ് കൊണ്ട് എൻ്റെ തല പൊട്ടിത്തെറിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഐഡിയാസ് കൊണ്ട് എൻ്റെ തല പൊട്ടിത്തെറിക്കുകയാണ്, ആ അവസ്ഥയിൽ എനിക്ക് ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇതാണ് പലരും പൊക്കിയടിച്ച് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന ഒരു പ്രസംഗമാണ്, ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേൾക്കണം. ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് സ്റ്റീവ് ജോബ്സ് അടിച്ചു നോക്കിയാൽ മതി. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, ആ അസുഖത്തിൻ്റെ ഇടയിൽ അദ്ദേഹം സംസാരിച്ചതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ PUC പാസ്സാകാത്ത ആളാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ +2 പാസ്സാകാത്ത ആളാണെന്ന് അർത്ഥം. ആരോടാ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടിയോടെ പറഞ്ഞത്. ഞാൻ +2 പാസ്സായിട്ടില്ല, നമ്മുടെ ഇവിടെ +2, അവിടെ PUC ആണ്, പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ്. ഞാൻ +2 പാസ്സാകാത്ത ആളാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ താഴത്തോട് നോക്കിയിട്ട് അവരെ മൈൻഡ് ചെയ്യാതെ, അഥവാ ഞാൻ +2 പാസ്സായിരുന്നുവെങ്കിൽ ഈ മൊബൈൽ കണ്ടെത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലാണ്, ഇത് പഠനത്തെ നിരുത്സാഹപ്പെടുത്തല്ലോ കേട്ടോ. നിങ്ങൾ ഈ പല ക്ലിപ്പിംഗ്സും കൂടി എടുത്തുകൊണ്ട് ഇയാളെന്താ ഇപ്പം ഇങ്ങനെ പറഞ്ഞ്, എന്താ അപ്പം അങ്ങനെ പറഞ്ഞതെന്നും പറയരുത്. വിദ്യാർത്ഥികളോട് ഞാൻ അത് പറയില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? വിദ്യാർത്ഥികളുടെ ഇടയിൽ പോയിട്ട് പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല. ഇപ്പം നിങ്ങളോട് പറഞ്ഞത് ഇത് ലീഡേഴ്സാണ് ഇരിക്കുന്നത്, ഇനി നമുക്ക് BA ഉം MA ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ആ ഇൻഫീരിയോറിറ്റി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് വിദ്യാഭ്യാസം ഉണ്ടായില്ലാച്ചിട്ട് കുഴപ്പമില്ല, ഇനി നമ്മളിൽ എന്താ ഉണ്ടാവേണ്ടതെന്ന്. ഇത് 2 ക്ലിപ്പും കൂടി എടുത്തെങ്കിലും എന്താക്കും? എൻ്റെ അതിപ്പോൾ ഇതുവരെ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. മുപ്പര് പറഞ്ഞിട്ടില്ലേ, പഠിക്കണം എന്നൊരു ഭാഗത്ത് പറഞ്ഞ്, പഠിക്കണ്ടെന്ന് വേറൊരു ഭാഗത്ത് പറഞ്ഞ്, പഠിക്കണ്ട എന്ന് നിങ്ങളോടാ പറഞ്ഞത്. കാരണം നിങ്ങൾ ഇനി പഠിക്കാൻ പോകില്ലെന്ന് നമുക്കറിയാം. ഇതിൽ 80% ആൾക്കാരും വിദ്യാർത്ഥികളോട് നമ്മൾ പറയൽ എന്താണ്? എന്താക്കണം? ഉയർന്ന് പഠിക്കണം, അങ്ങനാക്കണം, ഇങ്ങനാക്കണം. പുതിയ തലമുറയോട് പറയുന്നതാണ്. ഇവിടെയുള്ള 55 വയസ്സായവരോട് ഇനി BA ചെയ്യണം, ഇനി MA ചെയ്യണം എന്നുണ്ട് എന്ത് കാര്യമുള്ളത്? അത് നിങ്ങളോട് പറയണം. അധികം വിദ്യാഭ്യാസമില്ലെങ്കിൽ പോലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം നമുക്കുണ്ടാക്കാൻ പാടില്ല. നമ്മൾ വളരെ ശക്തമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം. സംസാരം ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സംസാരം ഏത് ടൊണാലിറ്റിയിൽ, അത് വേറൊരു ഭാഗമാണ്, ഏത് ടോണിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗൗരവമുള്ള കാര്യം ഗൗരവത്തോടു കൂടി തന്നെ പറയണം, സോഫ്റ്റായ കാര്യം സോഫ്റ്റോട് കൂടിയിട്ട് പറയണം. ഇനി ഗൗരവമായിട്ടും പറയാം, സോഫ്റ്റായിട്ടും പറയാം. പക്ഷേ ഒരു കാര്യമാണ്, നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കണം. വൈകാരികമായി സംസാരിക്കുന്നതിനേക്കാൾ ബുദ്ധിപരമായി നമ്മൾ സംസാരിക്കണം. ഒരു ലീഡർക്ക് ഉണ്ടാക്കേണ്ടുന്ന ക്വാളിറ്റി
ഏറ്റവും പ്രധാനപ്പെട്ടത് സംസാരമാണ്. ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് കേട്ടോ. സംസാരം തന്നെയാണ്, അതിൽ ഇമോഷണലി നമുക്ക് സംസാരിക്കാം, വൈകാരികമായി. ഇപ്പൊ പാർലമെന്റിൽ ഒരു ഇഷ്യൂ വന്നാൽ വൈകാരികമായി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാകാം. ഇപ്പൊ അസദുദ്ദീൻ ഉവൈസിയെ പോലെ ഭയങ്കരമായിട്ട് സംസാരിക്കും. ആ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നും, പക്ഷെ അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയാൽ ചിലപ്പം പല കുടുക്കുകളുണ്ടാവും. എന്നാൽ ചീറ്റി മുഹമ്മദ് ബഷീർ സാഹിബ് പോലെ മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുക, ഇമോഷണലി അല്ല സംസാരിക്കുക. ഇമോഷണലി അപ്പം നമുക്കൊരിക്കലും ഇമോഷണൽ ടോക്ക് വല്ലാണ്ട് പാടില്ല. ഇമോഷണൽ ടോക്ക് എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടോ നിലവിളിച്ചുകൊണ്ടോ ആർത്തട്ടഹസിച്ചുകൊണ്ടോ ഒരു കാര്യം ഗൗരവമായിട്ട് പറയാൻ വേണമെങ്കിൽ അത് വേണ്ടി വരും. പണ്ടൊക്കെ ബനാത്ത് വാല സാഹിബ് സംസാരിച്ചതുപോലെ, നമ്മളെപ്പോഴും സൂചിപ്പിക്കുന്നത് പോലെ, പ്രിയപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹർ സംസാരിച്ചതുപോലെ, അത് ഉച്ചത്തിൽ പറയേണ്ടി വന്നാൽ നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ഡിപ്ലോമസിയെ കളയരുത്. വൈകാരികത കൂട്ടിക്കൂട്ടി വൈകാരികമായി വർഗീയത പറയരുത്. വർഗീയത നമുക്കില്ല, വർഗീയതയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ആര് വിളിച്ചാലും വർഗീയതയുടെ ഒരു നാമ്പ് പോലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അത് മതസൗഹാർദ്ദത്തിന്റെ പേരിൽ മാത്രമല്ല, അതിൻ്റെ പേരിൽ വേണം, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ പേരിൽ വേണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഹഖീഖത്ത്, യാഥാർത്ഥ്യം അതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്തുകൊണ്ട്? അൽ ഖൽഖു ഇയാലുല്ലാഹ്, സൃഷ്ടികളെല്ലാവരും അള്ളാഹുവിൻ്റെ കുടുംബക്കാരാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. സൃഷ്ടികളെല്ലാവരും അള്ളാഹുവിൻ്റെ കുടുംബക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനവരാശിയെ മൊത്തത്തിൽ ഒരുപോലെ കാണുക. അപ്പോൾ അവരോട് നല്ല രീതിയിലല്ലേ നമുക്ക് വർത്തിക്കാൻ പറ്റൂ. അല്ലെങ്കിലും ഈ എതിരാളികളെ ഡിപ്ലോമാറ്റിക്കലി കാണാതെ, എത്ര എതിരാളികളായിക്കോട്ടെ, നമ്മളെന്തിനാ ഈ സലാം ചൊല്ലാതെ പോകുന്നത്? എത്ര വലിയ അപ്പുറത്തേക്കിപ്പോൾ നമ്മളൊരു കല്യാണത്തിന് കൂടി, പല പാർട്ടിക്കാരോട് കൂടൂലേ, കൂടൂല നിങ്ങൾ പറഞ്ഞാട്ടെ. നമ്മൾ തെരഞ്ഞെടുപ്പിന് അവൻ നമ്മളെ എതിരാളിയായിരുന്നു വിചാരിച്ചാൽ ഇങ്ങനെ പോകേണ്ട കാര്യം നമുക്കില്ലല്ലോ. അത് വൈകാരികമാണ്. അവനെ കാണുമ്പോഴേക്ക് നമുക്കൊരു പുച്ഛം തോന്നുക, അവനെ കാണുമ്പോഴേക്ക് ദേഷ്യം തോന്നുക. ഇടകലരണ്ട, ഒന്നിച്ച് ജീവിക്കണ്ട, പക്ഷെ കാണുമ്പോൾ ഒരു പുഞ്ചിരി അത് നിർബന്ധമായിട്ടും വേണം. അത് വഞ്ചനയൊന്നുമല്ല, ഒരു മനുഷ്യനെ പരിഗണിക്കലാണ്. എതിരാളികളോട് പൊളൈറ്റായിട്ടാണല്ലോ സംസാരിക്കുക. പുറത്തൊക്കെ സംവാദങ്ങൾ നടക്കുമ്പോൾ ക്രിസ്ത്യൻ ജൂത മുസ്ലിം തമ്മിലുള്ള സംവാദം യു കെയിൽ അവിടെയൊക്കെ നടക്കാറുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ ഇവർ കഴിഞ്ഞതിന് ശേഷം ഒരു കൂട്ടിപ്പിടിക്കൽ, അതൊക്കെ നമ്മളൊന്ന് പോയി കാണേണ്ടതാണ്. നമ്മളെ നാട്ടിലെങ്ങാനും, ഞാൻ സംഘടനകളൊന്നും പറഞ്ഞില്ല, ഏതെങ്കിലും മതസംഘടനകൾ തമ്മിൽ ഒരു വാദപ്രതിവാദം നടന്നാൽ പിന്നെ രണ്ട് കൊല്ലത്തേക്ക് രണ്ടുകൂട്ടരും മുണ്ടൂല, കല്യാണം ഉണ്ടെങ്കിൽ പറയില്ല. അങ്ങനെയല്ല, എല്ലാ ആളുകളെയും ഒരുമിപ്പിക്കാനുള്ള ഡിപ്ലോമസി അത് നമുക്കുണ്ടാകണം. എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള, നമ്മളൊരു ചേരിയിൽ നിന്നാൽ, നമ്മളത് പറഞ്ഞാൽ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു ചേരിയിൽ നിന്നാൽ നമുക്കൊരു വൈകല്യമുണ്ട്. ഒരു ചേരിയിൽ നിന്നാലേ നമുക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നുള്ളത്, സൊസൈറ്റിയിലൂടെ നമ്മൾ വലുതാവുകയാണ്. നമ്മളിലൂടെ സൊസൈറ്റി വലുതാകണം. നമ്മൾ കിങ് അല്ല ആകേണ്ടത്, നമ്മൾ കിങ് മേക്കറാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതലായത് കിങ് മേക്കേഴ്സാണ്. നിങ്ങൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പഠിക്കൂ. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിൽ ഇവൻ സി എച്ച് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് തങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രിയെങ്കിലും ആകായിരുന്നല്ലോ അല്ലേ, ആകായിരുന്നില്ലേ, ആ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ആകായിരുന്നല്ലോ. പക്ഷെ അതിലേക്ക് എത്തി നോക്കിയില്ല, കാരണം അവർ കിങ് അല്ല, അവരാരാണ്? കിങ് മേക്കേഴ്സാണ്. കിങ്ങും കിങ് മേക്കറും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ സമൂഹത്തിൻ്റെ ലീഡറാകാനല്ല ശ്രമിക്കേണ്ടത്, സമൂഹം നമ്മളിലൂടെ ലീഡർഷിപ്പിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒന്നും കൂടി പറഞ്ഞാൽ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമോയെന്ന് ചോദിച്ചാൽ നടക്കണം. നമ്മളെ ക്ഷണിക്കപ്പെട്ടാൽ പോലും നമ്മൾ അതിലേക്ക് എന്താക്കരുത്, പോകരുത്. പെട്ടെന്നൊന്നും തലയിൽ കയറൂല. നിങ്ങൾ എവിടെ നിന്നിട്ടാ ഈ പറഞ്ഞത്? ഗ്രൂപ്പിസത്തിൻ്റെ നാട്ടിലോ? ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തായാലും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയാനുള്ളൊരു ചെറിയ, ഞാൻ അഹങ്കാരം ഇതൊന്നും പറയില്ല കേട്ടോ. എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അതെങ്ങോട്ട് ഏതിനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ ലീഡറാകലല്ല നമ്മുടെ ദൗത്യം. അങ്ങനെയും വേണ്ടേ ചില ആളുകൾ? നമ്മളെ ദൗത്യം എന്താണ്? സമൂഹത്തിനെ വളർത്തിക്കൊണ്ടുവരലാണ്. എന്തുണ്ടായി നിന്റെ ജീവിതത്തിൽ എന്ന ചോദ്യത്തിന് നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഞാൻ MLA ആയി, ഞാൻ MP ആയി, ഞാൻ രാജ്യസഭയിൽ 2 വട്ടം, ലോക്സഭയിൽ 3 വട്ടം എന്ന് പറയലല്ല നമ്മുടെ അവിടെ ഉത്തരം ഉണ്ടാകേണ്ടത്. അള്ളാഹുവേ, നിന്റെ കോടതിയിൽ വെച്ച് ഞാൻ പറയുന്നു, എൻ്റെ കാലഘട്ടത്തിലൂടെ ഒരുപാട് ആളുകൾ ഉയർന്നു വന്നിട്ടുണ്ട്, ഞാൻ നേതാവാകാൻ ശ്രമിച്ചിട്ടില്ല, അവരെന്നെ ആക്കാൻ ശ്രമിച്ചിട്ട് പോലും ഞാനതിന് നിന്നുകൊടുത്തിട്ടില്ല. അള്ളാഹുവേ,
അതുകൊണ്ട് എനിക്കതിന് നീ ഇവിടെ നിന്ന് അതിന്റെ പ്രതിഫലം തരണമെന്ന് പറയാനും വേണം ചില നേതൃത്വങ്ങൾ. അങ്ങനെയും വേണം. ഞാൻ പറഞ്ഞത് എം പിമാർ എം എൽ എമാർ കായവർ അങ്ങനെയാണെന്നല്ല, അതൊക്കെ നമ്മളൊക്കെ പിടിച്ചാക്കിയത് തന്നെയാണ്. ഞാൻ പറയുന്നത് നമ്മളതിന് ശ്രമിക്കലല്ല, പകരം നമ്മളിലൂടെ സമൂഹം വലുതാകലാണ്. സമൂഹത്തിനെ എത്ര ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ നമ്മളെങ്ങനെ. ഇപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കുറിപ്പുകളുണ്ടോയെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. പല ലീഡർഷിപ്പും പലതിനു വേണ്ടിയാണ്. വളരെ ശ്രദ്ധിക്കണേ, ഉറക്കം വരണ്ട, ഉണ്ടാ ഒന്ന് എഴുന്നേറ്റാട്ടെ, കുറച്ച് നേരം ഉറക്കം വരാത്തൊരു പണി ഞാൻ ചെയ്യിപ്പിച്ചതാണ്. എല്ലായിടത്തും ചെയ്യിപ്പിക്കണ തന്നെയാണ്. ആ കയ്യൊന്ന് ഇങ്ങനെ പിടിച്ചാട്ടെ, കയ്യടിക്കരുതട്ടാ, കൈ ഇങ്ങനെ പോയാൽ മതി. ഇതിന് ക്ലാപ്പിംഗ് എന്നാ പറയാ ഇംഗ്ലീഷിൽ, ക്ലാപ്പിംഗ്, കയ്യടിക്കുക, ഇതല്ല വേണ്ടത്. ഇതിന് ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറയാം. ബാക്ക് ആൻഡ് ഫോർത്ത് ഇംഗ്ലീഷ് അറിയുന്നവർക്കറിയാം. ബാക്ക് ആൻഡ് ഫോർത്ത്, ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുക. ഒന്ന് സ്ട്രോങ്, ഇങ്ങനെ നീട്ടിപ്പിടിക്കണ്ട, ഇങ്ങനെ ആയിക്കോളി. അത്യാവശ്യമൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് ദിനം കഴിച്ചിട്ട് ബ്ലോക്കും സ്ട്രോക്കൊക്കെ വരാനുള്ള ആൾക്കാരായിരിക്കും, അതുകൊണ്ട് അതൊക്കെ പോകാനും നല്ലതാണ്. പോരെ പോരെ പോലെ ഒന്നുകൂടി സ്ട്രോങ്ങിൽ ഇങ്ങനെ ആക്കണം. കയ്യടിക്കണ്ട, കയ്യടിക്കണ്ടേ പൊട്ട, കുറച്ച് സ്ട്രോങ്ങിൽ. അപ്പോൾ ഒരു ദമ്മ് വരും, ഭയങ്കര ദമ്മ് വരും, കയ്യനും തലക്കും എല്ലാം വരും. ഒരു ഗേടുന്നൊക്കെ ഉണ്ടാവില്ല, യാതൊരു പ്രയാസം ഉണ്ടാവില്ല. നമ്മൾ വളരെ റിസർച്ച്ഫുള്ളിയാണ് ഇത് പറയുന്നത്. ആരെ നിർത്താൻ പറഞ്ഞേ? ഹോ കേൾച്ചോയോ? ഇല്ല, ഇത് ട്രയൽ. നിർത്തി 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 നിർത്തി, ഇത് ട്രയലാണ്. നിൽക്കി നിൽക്കി, ചില ആൾക്കാർ ഇങ്ങനെ ആക്കുന്നുണ്ട്, അതല്ല, ഇത്രയെങ്കിലും കൊണ്ടുപോകണം. അതാ ഇങ്ങനെ, മനസ്സിലായോ? എന്നിട്ട് ശക്തിയിൽ ഞാൻ ഈ ആക്കണം, ഇത്ര ശക്തിയിലാക്കണം. ഒരു മിനിറ്റ് വേ ഒന്ന് ആക്കി വെക്കട്ടെ, ഒന്ന് സ്ട്രോങ്ങിൽ ഞാൻ നോക്കണ്ടേ, ഒരു മിനിറ്റ് നോക്കണ്ട്. പോലെ 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 ഒന്നും കൂടി സ്ട്രോങ്ങിൽ. ഐ അങ്ങോട്ട്, ഈ ലീഡേഴ്സാണിത്, ഫോളോവേഴ്സ് അല്ല. ഈ ഇരിക്കണതൊക്കെ ലീഡേഴ്സാണ്, വാർഡ് തലത്തിലെ, പഞ്ചായത്ത് തലത്തിലെ ഒക്കെ ലീഡർമാരാകുമ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി സ്ട്രോങ്ങിൽ. പോരെ പോലെ പോലെ ഒന്നുണ്ട് വേർക്കട്ടെ, ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് വേർക്കാൻ പറ്റും. ഒന്ന് സ്ട്രോങ്ങിലാക്കിയാൽ ഒന്നും കൂടി സ്ട്രോങ്. ഒരു മിനിറ്റിന് എത്ര ദൈർഘ്യമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ? ചെയ്ത അര മിനിറ്റും കൂടി ഉണ്ട്, അര മിനിറ്റ് കഴിഞ്ഞു. ഒന്നും കൂടി സ്ട്രോങ്, സ്ട്രോങ്. ഞാൻ സമയം പറയും, സമയം പറയും, സമയം പറയും. ഒന്നും കൂടി സ്ട്രോങ്ങിൽ ആക്കിക്കോ. പോരെ 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 പോരാ. ഒതുക്കുങ്ങൾ തന്നെ കേറ്റാണ്, ഒരു ഒതുക്കുങ്ങലാണല്ലോ. അപ്പൊ ഒന്നും കൂടി സ്ട്രോങ്. പോരെ 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 പോരാ. ലാസ്റ്റ് 15 seconds, 15 seconds ഒന്ന് സ്ട്രോങ്ങിലാക്കി പോരാ. ഇനി ലാസ്റ്റ് വരുമ്പോ ഒന്നും കൂടി സ്ട്രോങ്ങില്. അതാ കാക്കൊക്കെ ഉണ്ടാക്കണം, ഒന്നും കൂടി സ്ട്രോങ്ങില്. ഇതൊക്കെ ഒപ്പന കളി, ഒന്നും കൂടി സ്ട്രോങ്ങിൽ ആയിക്കോളി. അവസാനത്തെ 5 seconds ഒന്നും കൂടി സ്ട്രോങ്ങിലാക്കിയാട്ടെ. ഇരുന്നോളി, ഇരുന്നോളി. ഒരു മിനിറ്റ് കൊണ്ടും വിയർക്കാം, ഒരു മിനിറ്റ് കൊണ്ടും വിയർത്തില്ലേ? നമ്മളെടുത്ത് അങ്ങനത്തെ ചുട്ടു ചുടുക്കുള്ള പിന്നെ എക്സസൈസേ ഉള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ കുറേ ഹാർഡ് എക്സസൈസ് ചെയ്തതാണ്, കുറേ ഹാർഡ് എക്സസൈസ് ചെയ്തതാണ്. അതൊക്കെ വിട്ടിട്ട് ഇപ്പം ഇങ്ങനത്തെ ചെറുത് ചെയ്താൽ മതി എന്നുള്ളത് നമ്മൾ നിൽക്കുന്നത്. ആവ് ചിലരൊക്കെ ഭീമമായ കിതപ്പിലാണ്. എക്സസൈസ് ശരിക്ക് എൻ്റെ ഒരു അറിവിൽ മാക്സിമം 10 minutes ചെയ്താൽ മതി, പക്ഷേ അത് നല്ലപോലെ അറിയണം. ഇപ്പം നിങ്ങൾ ഒരു മിനിറ്റല്ലേ ചെയ്തത്, ഇനി സമയമുണ്ടെങ്കിൽ 2 minutes കൂടി കാണിച്ചു തരാം, ഇതല്ലാത്ത വേറെ 2 minutes. അതും കൂടി ചെയ്താൽ 3 minutes കൊണ്ട് ഡെയിലി എങ്ങനെ ശക്തമായിട്ട് വേർക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അതിൽ ആ മിനിറ്റ് ആക്കിയിട്ടുള്ളു, ഞാൻ വേർക്കാൻ തുടങ്ങി, ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിനോടൊരു ഗുണം ഞാൻ നിങ്ങൾ അത് പഠിപ്പിക്കാമല്ലോ കേട്ടോ. അതൊക്കെ ലീഡേഴ്സിന് ഈ ചുമരുണ്ടെങ്കിലല്ലേ ഇപ്പോൾ ഇത് എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് വയ്യ, പ്രമേഹം, അത് ഇതെന്ന് അറിഞ്ഞാണ്ട് ഒളിഞ്ഞിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സമൂഹത്തിനെ നയിക്കാൻ ഇവിടെ നേരം. ഇതിലേറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ എന്താണ്? ആഫിയത്താണ്. അതുകൊണ്ടാണ് കുനൂത്തിലൊക്കെ ചിലപ്പം സുബൈ കോതുന്നവരും ഓതാത്തവരും ഒക്കെ അതിലുണ്ടാവും. അതൊന്നും ഞാൻ ചർച്ചയ്ക്കൊന്നും പോകണം, ഞാൻ എല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ദയവായി നിങ്ങളൊരു സംഘടനയുടെ ടീമൊക്കെ പെടുത്തരുത്, ഞാൻ എല്ലാവരും കൂടി ഉണ്ട്. നമ്മൾ സമാധാനി സാഹിബിൻ്റെ പോളിസി അതിലുള്ളത്, ഓല് ഉൾച്ചാലും പോകും, ബലുൽച്ചാലും പോകും. ദാരുൽഹുദയെന്ന് ഞാൻ നേരെ ശാന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. നിങ്ങളതിനോട് എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ അങ്ങനെ കാണാനാണ് എനിക്ക് താല്പര്യം. റൈറ്റ്, അങ്ങനെ കാണാൻ എനിക്ക് താല്പര്യം. അതാണ് ലീഗിൻ്റെ ഫിലോസഫി. അതുകൊണ്ടാണ്, അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരെയും, മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, മനുഷ്യരൊക്കെ അങ്ങനെ കാണാനാണ് താല്പര്യം. വർഗീയവാദികളിലേക്ക് മാത്രം നമ്മളില്ല, അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ അല്ലേ? കുനൂത്തിൽ ആദ്യത്തെ പ്രാർത്ഥന എന്താ? എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ കുനൂത്ത് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരും തരാതാത്തണ്ട. ഞങ്ങൾ സുബൈക്ക് ഓതല്ല, സുബൈയല്ലാത്ത സമയത്ത് ഓതാനുണ്ട്. കൊറോണ വന്നാൽ ഓതാണ്ട്, ഇനി പലതും വരും അപ്പോൾ ഓതാണ്ട്. ചിലപ്പോൾ സുബൈക്ക് മാത്രം ഓതാത്തൊരു പലരും ഉണ്ടാവാം, അത് നിങ്ങൾക്ക് നമുക്ക് ടെൻഷനൊന്നുമില്ല. ഞാൻ ഓതാത്തോടത്തൊന്നും ഓതാതിരിക്കലുണ്ട്. ഷാഫി ഇമാമിന് അതാ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളെല്ലാതെ ഒന്ന് തെളിയിച്ചാട്ടി അനഫി ഇമാമിൻ്റെ നാട്ടിൽ പോയി. അനഫി ഇമാമ് വഫാത്തായി, ലീഗിൻ്റെ ശാസ്ത്രം ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ. സംഘടനയിൽ പോയി പറഞ്ഞാൽ ആകെ വിഷയമാണ്. ലീഗിൽ ഇതൊക്കെ പറയാൻ എല്ലാവരും കൂടി ഉള്ളതല്ലോ ലീഗ്. അനഫി ഇമാമ് ജനിച്ചെന്നാണ് ഷാഫി, സോറി, അനഫി ഇമാമ് മരിച്ച വഫാത്തായ അന്നാണ് ഷാഫി ഇമാമ് ജനിക്കുന്നത്. ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും.
ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായതും ഷാഫി ഇമാം ജനിച്ചതും ഒരേ ദിവസം. അല്ലാമ ഇക്ബാലിൻ്റെ ഒരു കവിത തന്നെയുണ്ട്, ഒരു സൂര്യൻ അസ്തമിച്ചു മറ്റൊരു സൂര്യൻ താരോദയം കൊണ്ടു. അപ്പോൾ ഏതായിരുന്നാലും ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയെ കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചപ്പോൾ അവിടെ നിന്ന് പോകണമെന്ന് ഷാഫി ഇമാമിന് തോന്നി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി. നാട്ടിൽ പോയപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഹനഫികളാണ്. ഹനഫികൾ എന്തായാലും എന്താക്കൂല ഒന്നും തോന്നൂല. അപ്പോൾ അവിടെ ചെന്ന ഞാൻ വിവാദം ഉണ്ടാക്കല്ലോ കേട്ടോ, ഇനി ചെങ്ങായി വിവാദം തുടങ്ങിയത് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണം, അടുപ്പിക്കാനല്ല അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഡു എന്നാക്കണം. അപ്പോൾ എന്തായി, അടിയല്ല അടു, മനസ്സിലായോ? അപ്പോൾ കുനുത്തോതിയില. അപ്പോൾ ബാക്കിൽ നിന്ന് സുബ്ഹാനല്ല ചൊല്ലി, കുനുത്തോതിയിലേക്ക് സുബ്ഹാനല്ല ചൊല്ലണം എന്നാണ് ഷാഫി മസ്ലക്ക്, എന്നിട്ടും ചൊല്ലിയില്ല. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾ ഭയങ്കര കുനുത്തിൽ ശാഠ്യം പിടിക്കുന്ന ആളായിട്ട് അവിടെ പോയിട്ട് എന്തേ ഓതാഞ്ഞ്? ഞാൻ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയെ ബഹുമാനിച്ചതാണ്. അതാണ് മതം, അതാണ് മതം. ലീഗരുടെ ഒറ്റ കാര്യം കാര്യം നിങ്ങളൊക്കെ സംഭവം ചരിത്രത്തിൽ അറിഞ്ഞിട്ടുണ്ട്. ബാഫക്കീതങ്ങൾ ഒരു ദിവസം രാവിലെ യാത്ര ചെയ്യാം. അന്ന് സലഫി സുന്നി പ്രശ്നം തന്നെ അന്നത്തിനേക്കാളും കുറച്ച് സ്ട്രോങ്ങാണ്. ആ സമയത്ത് ഒരു പള്ളി കയറിയപ്പോൾ അത് സലഫികളുടെ പള്ളിയാണ്. ബാഫക്കീതങ്ങളെ കണ്ട സമയത്ത് എന്താക്കി, വേഗം ബാഫക്കീതങ്ങൾ ഇമാമം തീർത്താൻ ആര് ശ്രമിച്ചു ആ കാലത്ത്? അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം, മനസ്സിലായോ? ബാഫക്കീതങ്ങൾ കുനു തോതുന്നുള്ളവർക്ക് അറിയാലോ, പക്ഷെ ബാഫക്കീതങ്ങളായതുകൊണ്ട് എന്താക്കി, കുനു തോതിയാലും വേണ്ടി ഞങ്ങൾ കൂടെ ഓതിക്കോളാണ് അതിൻ്റെ അർത്ഥം. ബാഫക്കീതങ്ങളാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് പിന്നെ എന്താക്കാൻ പാടില്ല, അവിടെ പ്രാസ്ഥാനിക ചിന്ത ഉണ്ടാവരുത്. ബാഫക്കീതങ്ങളെ നിർത്താൻ വേണ്ടിയിട്ട് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് നിർത്താൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞു, എന്നും നിൽക്കണവരെന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് എന്നും നിൽക്കുന്ന ആളെ തന്നെ ബാഫക്കീതങ്ങൾ നിർത്തി. അന്ന് ബാഫക്കീതങ്ങൾ കുനു തോതിയിട്ടില്ല. ഇത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയിൽ നിന്ന് പഠിച്ചതാണ്. ഞാൻ വിവാദം പ്രസംഗിക്കല്ലേ, വിവാദം പ്രസംഗിക്കല്ല. ഭാര്യയെ തൊട്ടാൽ ഇവിടെ നിന്ന് ഒതുറിയും, മുറിയില്ലേ, മുറിയില്ലേ? ആ ഇവിടെ പല നമ്മളെ മസ്ലക്ക് പ്രകാരം അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉംറക്കുദിനൊക്കെ നമ്മൾ പോകുകയെന്ന്? ഞാൻ ഭാര്യൻ്റെ കയ്യൊടിച്ച് കാണ്ട തവാഫ് ചെയ്തിട്ടുണ്ട്, ഒതു മുറിയില്ലേ? ഞാൻ സലഫിയല്ല, ഞാൻ ഇതുമല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുതേ. ഞാൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, അപ്പം അവിടെ പോയാൽ നമ്മൾ എന്താകും, ഇതൊക്കെ നമ്മളൊന്ന് പറയണം. ഇനി ഉസ്താദ്മാർ ചിലപ്പം പറഞ്ഞില്ലാന്ന് തരും, ഉസ്താദ്മാർക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും വേണ്ടത് ഇതിൻ്റെ കാര്യമായതുകൊണ്ട് ഞാൻ പറയാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ അനഫി ആവലാണ് അല്ലെ, അവിടെ നിന്ന് അങ്ങനെ തന്നെയല്ലേ നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ഉസ്താദ്മാർ നമുക്ക് പറഞ്ഞു തരും എന്ത് ആ നിങ്ങൾ ഇവിടെ നിന്നാണ് അനഫിയായാൽ മതി. കേൾക്കണ്ട നിങ്ങൾ? അപ്പം ദീനിൽ നമ്മൾ ഷാഫി മസലക്കാണെങ്കിൽ അങ്ങനെ തന്നെ പോവുക, അതിലൊന്നും വ്യത്യാസമൊന്നും വരുത്തണ്ട. അനഫി മസലക്ക് ഞാൻ ഒരുപാട് ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ട് കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് എൻ്റെ ടോപ്പിക്കൊന്നും പോകല്ലോ, ഞാൻ വിശാല ലീഡർഷിപ്പിൽ അങ്ങനെ ഒരു കാര്യം വേണം. നമ്മളിങ്ങനെ കുടുസ് ചിന്താഗതിയായിട്ട് ഇൻ്റെ അഖിലുകാർ മാത്രം എൻ്റെ ആൾക്കാർ, ഞാൻ ഓരോട് മാത്രമേ സലാം ചെല്ലുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വിശാലമായ ലീഡർഷിപ്പൊന്നും ഉണ്ടാവില്ല. ഇത് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ഉത്തരേന്ത്യൻ ഭാഗത്ത് നമ്മൾ 20 കൊല്ലമായിട്ട് നമ്മൾ യാത്ര ചെയ്യണം, 2021 2000 മുതൽ ഞാൻ ഉത്തരേന്ത്യ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അന്നൊക്കെ നമ്മൾ യൂത്ത് ലീഗുകാരോടും ബാബുവിനോടൊക്കെ പറയാറുണ്ട് നിങ്ങളൊക്കെ അവിടെ പോകണം എന്നുള്ളത്. ഇപ്പോൾ മാഷാല്ലാഹ് അവർ പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പോലെ അവിടെയൊക്കെ തന്നെയാണ്. ഞാൻ പറയുന്നത് അവിടെ പോയിട്ട് നിസ്കരിക്കുമ്പോൾ ഞാനവിടെ 3-4 മാസമൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ ഒരു ദിവസം പോലും കുനൂത്തോത നമുക്ക് പറ്റില്ല, അവിടെ കുനൂത്തോതാ നിന്ന പോലും നമ്മൾ തുറച്ചു നോക്കുന്നു. കാരണം നമ്മൾ കുനൂത്തോതനമായിരുന്ന അവർക്ക് കുനൂത്തില്ല. ഞാൻ വിവാദം പറയല്ല, ഞാൻ വിവാദം പറയല്ല സാറല്ലേ, കുറച്ച് വയർത്തോട്ടേന്ന്. ഇങ്ങനെ ക്യാമ്പിലെങ്കിലും ഒന്ന് വയർക്കട്ടെ, ഭക്ഷണം കേൾക്കുമ്പോൾ മാത്രമല്ല ഇപ്പം നമ്മൾ വയർക്കണുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മുടെ കാര്യത്തിലൊരു വിശാല കാഴ്ചപ്പാടുണ്ടാകും. ആരും ആരെയും വിമർശിക്കരുത്. അഭിപ്രായങ്ങൾ പറയാം, അഭിപ്രായങ്ങൾ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രസംഗം നീട്ടി പറയേ, ചുരുക്കി പറയേ, അത് നമ്മളെപ്പോലുള്ള ആൾക്കാർ അതിലൊന്നും ഇടപെടേണ്ടതെന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. മൂപ്പര് മൂപ്പര് അഭിപ്രായം പറഞ്ഞു, ഇവരൊരു അഭിപ്രായം പറഞ്ഞു, ചുരുക്കി പറയാം, നീട്ടി പറയാം, അതൊന്നും വിഷയമല്ല. ചിലർ നീട്ടി പറയും. പി എം എ ഗഫൂറും ഞാനും കൂടി ഇഷ്ടംപോലെ പരിപാടിക്ക് ഡെയിലി രാവിലെ മൂപ്പരുണ്ടാവും, ഉച്ചക്ക് ഞാൻ ഉണ്ടാവും, ഉച്ചക്ക് മൂപ്പരുണ്ടാവും, ഞാൻ രാവിലെ ഉണ്ടാവും. മൂപ്പര് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കും. ഞാനാകും എന്നോട് മിക്കവാറും പറയും, നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് രാവിലെ പ്രസംഗം തിരഞ്ഞിട്ടാറും പി എം എ ഗഫൂർ. കാരണം നിങ്ങൾ ഇടിമുഴക്കം കഴിഞ്ഞ് പോയാൽ പിന്നെ എൻ്റെ സോഫ്റ്റായിട്ട് പോയാൽ ഇടങ്ങാറാവുന്ന. പക്ഷെ മൂപ്പരടുത്ത കൂടുതൽ കണ്ടൻറ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പര് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചിലർ സോഫ്റ്റായിട്ട് സംസാരിക്കും, ചിലർ കുറച്ച് ഗർഷായിട്ട് സംസാരിക്കും. അതൊന്നും എന്താക്കരുത്, ഒരു കാര്യമാക്കരുത്. എല്ലാവർക്കും ഒരേപോലെ ആകാൻ പറ്റുമോ? പറ്റൂല. ചില ആളുകൾ പറയും, ഞങ്ങളോട് തന്നെ പറയാം ക്യാമ്പിൽ, ചിലർ പറയും ഇ ടി മുഹമ്മദ് ബഷീർ തിരക്കടില്ല, മൂപ്പര് ഭയങ്കരമായിട്ട് ഇടപെടും, ഭയങ്കര സംസാരമാണ് എന്ന് പറഞ്ഞാൽ ഇ ടീൻ്റെ കുറച്ച് ആൾക്കാർ നമുക്ക് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇടപെടാറില്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ ആക്കാറില്ല എന്നൊക്കെ നമുക്കൊരു അഭിപ്രായം ഉണ്ട് എന്നാണ് കേൾക്കുന്നത്, മനസ്സിലായോ? മൂപ്പരുടെ ഇടപെടൽ രണ്ടും രണ്ടാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞാൻ ആരും പറയില്ല, എനിക്ക് രണ്ടു കൂട്ടരും ഒരേപോലെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് മൂപ്പര് മൂപ്പര രീതിയിൽ ഇടപെടുക, മൂപ്പര് മൂപ്പര രീതിയിലാണ് ഇടപെടുക. എനിക്കറിയാം ഇപ്പോൾ മാറാട് കലാപൊക്കെ ഉണ്ടായ സമയത്ത്
അന്നത്തെ അവിടുത്തെ ലീഡർ ആരാ നിങ്ങൾക്കറിയാലോ, കുമ്മനം രാജശേഖരനാണ്. കുമ്മനം വാശി പിടിച്ച് അതിൽ പിന്നെ കുഞ്ഞുഞ്ഞു പറഞ്ഞുകൊണ്ട് എന്താക്കി പാണക്കാട് വന്ന് കുഞ്ഞാലി സാഹിബിനെ വിട്ടുകൊടുക്കും. ചരിത്രം നമ്മൾ മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുഞ്ഞാലി സാഹിബിനെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് കുഞ്ഞാലി സാഹിബ് ചെന്നു, നല്ല പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ചെന്ന് ഇയാളുടെ റൂം അടച്ച് എന്തൊക്കെ സംസാരിച്ചു. എന്തേ സംസാരിച്ചു ഒന്നും ആൾക്കാർക്ക് അറിയില്ല. പ്രശ്നം അവിടെ തീർന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടാകും, പറഞ്ഞു മനസ്സിലായ. അപ്പം മൂപ്പരുടെ ലീഡർഷിപ്പ് വേറെ രീതിയിലായിരിക്കാം. ഞാൻ ഒരാളെ പൊക്കി വെക്കുക, ഒരാളെ താഴ്ത്തി വെക്കുകയല്ല, ഞാൻ അതിൻ്റെ ആളുമല്ല. നമ്മൾ എല്ലാവരും ഒരേപോലെ ഇതാക്കണം. ഇപ്പോൾ സമദാനി സാഹിബിനെ പലരും വിമർശിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ സി എച്ചിന് ഇവരൊന്നും പറഞ്ഞില്ലേട്ടോ, ഞാൻ ജീവിച്ചിരിക്കണവരെ പറയാം. അവുമാണല്ലോ ഇപ്പോൾ നമുക്കൊന്ന് പറയാം. പറഞ്ഞു മനസ്സിലായോ? സമദാനി സാഹിബിനെ പലരും വിമർശിക്കും, മൂപ്പരങ്ങനെയാണ് പെട്ടെന്ന് ചൂടാവും. നമ്മളൊരാളുടെ പോസിറ്റീവ് കണ്ടാൽ മതിയെന്ന്. എന്തിനാണ് നമ്മൾ നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്? എനിക്ക് കുഴപ്പമുണ്ടോ? ഞാൻ എന്നെ ക്ഷണിച്ചത് ഇങ്ങനെയൊക്കെ പറയണ്ടേ? ഏതില്ലാത്ത ലൈവില്ലാത്ത ആ അല്ലെങ്കിലാണ് പോവത്. ഇതൊക്കെ ശ്രദ്ധിക്കണട്ടാ. അതാ പറഞ്ഞ ക്യാമ്പിൽ ചില കാര്യങ്ങൾ തുറന്ന് പറയണം. ഇത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നും തീരൂല. അപ്പൊ ഗ്രൂപ്പ് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, ഇല്ല ഇല്ല സംഭവം. പക്ഷെ എന്നാലും ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. എനിക്കത് ഭയങ്കര സങ്കടമാണ്. ചിലയിടത്തൊക്കെ പോയാൽ കാണാം KMCC ഓല് വേറെ ടീം, ഇവരെ വേറെ ടീം. അതുകൊണ്ട് എന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ രണ്ടു കൂട്ടർ വരെ മൊബൈൽ വരും, അത്രയും ഇപ്പം നമുക്കൊക്കെ ലാഭമുള്ളൂ. പ്രസംഗത്തിന് കാര്യം അങ്ങനെ അപ്പോലും സ്റ്റേജിൽ വെച്ചിട്ട് എന്താക്കും? ഭാഷയ്ക്ക് ഓലും പരിപാടി ഉണ്ടാക്കും, ഭാഷയ്ക്ക് പോലും പരിപാടി ഉണ്ടാക്കും. എന്ത് കഥയപ്പം അതൊക്കെ കാര്യം. നമുക്കൊരു മൊബൈലായിട്ട്, ഞാൻ ഇപ്പോൾ ഈ മൊബൈൽ എൻ്റെ കയ്യിലായിട്ട് 4 കൊല്ലമായി. ഇതിൻ്റെ അടിയിൽ പല ആൾക്കാരും വർഷത് ഇവിടെ ഉണ്ടെങ്കിൽ ആൾക്കാർ, എൻ്റെ വിദ്യാർത്ഥികൾ തന്നെ കുറേ മൊബൈൽ തന്നിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം ഉള്ളത് പൊട്ടിയിട്ട് മതിയല്ലോ വേറൊന്നും, എന്തിനത് മേൽക്കും മേലെ വേറെ സാധനം. അപ്പം അതിലൊന്നും കാര്യമില്ല. മത്സരിച്ച് പരിപാടി നടത്താം, മത്സരിച്ച് ഓരങ്ങനെ നടത്തിയോ, നമ്മളിങ്ങനെ നടത്തി, ഇവരെങ്ങനെ നടത്തി, അതൊന്നും ലീഡർഷിപ്പിൻ്റെ പരിപാടിയല്ല. നമ്മളെല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. സമദാനി സാഹിബിനുള്ള ക്വാളിറ്റി, ഞാൻ ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച്, ഞാൻ സമദാനി സാഹിബിനെ പറ്റി വേദനയല്ല, മൂപ്പരുടെ ക്വാളിറ്റി ഇൻ്റലക്ച്വൽസിൻ്റെ ഇടയിൽ നമുക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. മൂപ്പർക്ക് ചിലപ്പം പിന്നെ പരമ്പരാഗതമായ രീതിയിൽ പെട്ടെന്ന് ചൂടാകുന്ന പ്രകൃതം ഉണ്ടാവാം. അത് മൂപ്പാരെ വെല്ലിപ്പാൻ്റെ അടുത്ത് നിന്ന് ഹെറിഡിറ്ററിയായി വന്നതാണെന്നാണ് എൻ്റെ ഒരു സൈക്കോളജിക്കൽ വിഷൻ. മൂപ്പരുടെ വെല്ലിപ്പ് അങ്ങനെ ഇരുന്നാണ് പറഞ്ഞേക്കുന്നത്. ചില ആൾക്കാർക്ക് ഹെറിഡിറ്ററി ആയിട്ട് അത് ഉണ്ടാവാം. അതും വെച്ചിങ്ങനെ നമ്മൾ സമദാനി സാഹിബ് അങ്ങനെയൊന്നും പറഞ്ഞാണിങ്ങനെ ഫോക്കസ് ചെയ്ത് പോയാൽ നമുക്ക് നെഗറ്റീവ്സും വർക്ക് ചെയ്യും. അതിൽ നിന്ന് മാറിയിട്ട് മൂപ്പരെ പോലെ നിങ്ങൾ നോക്കിക്കോ. ഞാൻ മൂപ്പരെ പറ്റി പറയല്ലേ, മൂപ്പരങ്ങട്ട് അങ്ങോട്ട് അരങ്ങൊഴിഞ്ഞാൽ അതിന് പകരം വെക്കാൻ നിങ്ങൾക്ക് ഒരാളുണ്ടാവില്ല. നിങ്ങൾ ശ്രമിക്കണം, അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഓരോരുത്തരെ മൗലൂദോതല്ല, ആ ഓരോ ലീഡർഷിപ്പും സമദാനി സാഹിബിനെ ആക്സെപ്റ്റ് ചെയ്യണ മാതിരി നമുക്ക് ആ മേഖലയിലല്ല കുഞ്ഞാലി സാഹിബിനെ ആക്സെപ്റ്റ് ചെയ്യുക. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായി കാര്യങ്ങൾ നീക്കിക്കൊണ്ട് അതിമനോഹരമായി പൊളിറ്റിക്സിനെ മാണി സാറ് എന്തായി ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അതിന് എല്ലാവരും വിചാരിച്ചിട്ടും, അന്ന് ഘടകകക്ഷികൾപ്പെട്ട എല്ലാവരും വിചാരിച്ചിട്ടും കാര്യങ്ങൾ നടന്നില്ല. മാണി സാർ എന്താണെന്നറിയില്ല, കുട്ടി കണ്ടിടും, ഒരു 20 മിനിറ്റ് സംസാരിക്കും, പുറത്ത് വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു മൂപ്പരുടെ അഭിപ്രായം ഇതെന്താന്ന് ചോദിക്കും, മാണി സാർ നമ്മളെ കൂടെ തന്നെ എന്നറിയാം. ആ ധൈര്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വെപ്പ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി, അതിനങ്ങനെ കണ്ടാൽ മതി. ഓരോരുത്തർക്കും ഓരോ ലീഡർഷിപ്പാണ്. ഞാൻ ഒരാളുടെ വക്താവായിട്ട് പറയല്ല, ഞാൻ അങ്ങനത്തെ വക്താവില്ല. ഞാൻ കൂടുതൽ ഈ ടി ബഷീർ സാഹിബിനെ പറ്റി പറയില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. പണ്ട് കെ കരുണാകരൻ പിണങ്ങി കരുണാകരൻ ഉപുടുക്കില്ല എന്ന് അറിഞ്ഞാണ്ടിരുന്ന് ഇതേമാതിരി റൂമിൽ കരച്ച് കുറ്റിട്ട്, കുറ്റിടലൊരു രഹസ്യമാണ്. ഒരു 20 മിനിറ്റ് ചർച്ച, എന്നിട്ടുണ്ട് വന്ന് പത്രക്കാർ ചോദിച്ച് ലീഡർ ആരുടെ കൂടെ, ലീഡർ നമ്മളോടൊപ്പം എന്ന് പറഞ്ഞു. ആ ഒരു തന്ത്രം ഉണ്ടല്ലോ, അതെന്താണെന്നൊന്നും ആർക്കും പിടുത്തം കിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ കണ്ടാൽ മതി. ഏതുപോലെ മറ്റുള്ളവർ അവരവരുടെ നേതാവിനെ എഴുത്തിനു വേണ്ടി കുടിയിരുത്തിയതുപോലെ ഓരോ ലീഡേഴ്സിനെയും അതിൻ്റെതായ അവസ്ഥയിൽ നമ്മൾ കാണണം. അല്ലാതെ എല്ലാരെ പോലെ എല്ലാവരും വേണമെന്ന് പറഞ്ഞാൽ എന്താവില്ല, കാര്യങ്ങൾ നടക്കില്ല. നമുക്ക് വേണ്ടത് വ്യത്യസ്തമാണ്. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഒരു വാർഡിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്? അണലി ഉണ്ടാവും, മൂർക്ക ഉണ്ടാവും, ഒക്കെ ഉണ്ടാവില്ല. ഒരു വാർഡിലെ പ്രസിഡന്റ്, സെക്രട്ടറിയിൽ, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഇതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം ആ പ്രകൃതി അങ്ങനെ ആയിരിക്കും, ഈ പ്രകൃതി ഇങ്ങനെ ആയിരിക്കും. അവർ ഡിപ്ലോമാറ്റിക്കലി കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റണം. അവിടെ ഇവിടെ അല്ലാത്ത രീതിയിലല്ല, അവിടെയും ഇവിടെയും ആയ രീതിയിൽ അങ്ങനെ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമ്പോഴേ നമ്മൾ ലീഡറാവും. അതിനാദ്യം എന്ത് ചെയ്യണം? എല്ലാ ലീഡേഴ്സിനെയും നമ്മൾ നമ്മുടെ ഉള്ളിൽ അങ്ങനെയെ പ്രതിഷ്ഠിക്കാവൂ. അവരുടെ ക്വാളിറ്റി മാത്രം, എല്ലാ ആൾക്കാർക്കും നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് ഇല്ലാത്ത ഇവിടെ ഒരു കൂട്ടരേ ഉള്ളൂ, അതാരാ? പ്രവാചകന്മാർ മാത്രം. അവർ മാത്രമേ മാസൂമിയങ്ങളുള്ളൂ. വേറെ ഏതൊക്കെ മാനവരാശി ഉണ്ടോ അവർക്ക് മുഴുവനും അല്ലറ ചില്ലറ കുറവുകളൊക്കെ ഉണ്ടാവും. ആ കുറവുകളെ പ്രൊജക്ട് ചെയ്യലല്ല നമ്മുടെ പണി. അപ്പം എന്താണ്ടാവുക എന്നറിയോ? ഞാൻ ആവർത്തിച്ചു പറയുന്നു വീണ്ടും വീണ്ടും, മുസ്ലിം ലീഗ് എന്നെങ്കിലും തകരുമെങ്കിൽ, തകരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, തകരുമെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ബുൾഡോസറല്ല അതിനെ തകർക്കുക, അകത്തുനിന്ന് കയറിയ വെഞ്ചതലായിരിക്കും. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്,
അകത്തു നിന്ന് കയറുന്ന വെഞ്ചതലുകളാണ് ഒരു പാർട്ടിയെ തകർക്കുക. അതുകൊണ്ട് നമ്മൾ വെഞ്ചതലായി മാറരുത്. വെഞ്ചതലാകാതിരിക്കാൻ എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയും ഒരു കപ്പാസിറ്റിയും ഓരോരുത്തർക്കും ഓരോ സ്കില്ലാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സ്കില്ല് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് ഇല്ല. കുഞ്ഞാലിക്കുട്ടി അല്ലെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ സ്കില്ല് ആർക്കുമില്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനില്ല. ഇവരുടെ രണ്ടുപേരുടെയും സ്കില്ല് സമദാനി സാഹിബിന്. ഉദാഹരണം പറയുകയാണെ, ഇവരുടെ മൂന്ന് പേരുടെയും സ്കില്ലല്ല ആൾക്കുള്ളത്, മുനീർ സാഹിബിനുള്ളത്. അങ്ങനെ വ്യത്യസ്തമായ കാറ്റഗറി. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കെങ്കിലും തമ്മിലുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പോട്ടെ, പക്ഷേ നമ്മുടെ മനസ്സിൽ ആ ഒരു വ്യതിരിക്തതയെ ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം നമ്മുടെ ലീഡേഴ്സാണ്, എല്ലാവരും നമ്മുടെ ലീഡേഴ്സാണ്. ആ ഒരർത്ഥത്തിൽ വിശാലമായ ഒരു ക്യാൻവാസിൽ തന്നെയുമല്ല ഇവിടെയുള്ള മാനവരാശിയെല്ലാം ഒന്നാണ്. അതുകൊണ്ട് ആ ഒരുമയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എല്ലാ ലീഡേഴ്സും ഒന്നാണ്. നിങ്ങളിതിങ്ങനെ വേറെ ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ അഡീക്വസി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല കേട്ടോ. ഇത് പൊളിച്ചു കഴിഞ്ഞേ പറ്റൂ. കാരണം നമുക്ക് വലുതാകേണ്ടത് പാർട്ടിയാണ്, നമുക്ക് വലുതാകേണ്ടത് പാർട്ടിയുടെ വേറൊരു വിധാനമാണ്. ആ വിധാനത്തിലേക്ക് ഉയർന്നു പോകണം. ഉയർന്നു പോയാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കെല്ലാവർക്കും അതിൻ്റേതായ വിധാനത്തിലെത്താൻ പറ്റും, സമൂഹത്തെ ഉയർത്തുന്ന അത്രയും വലിയ വിധാനത്തിൽ. അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങളൊക്കെ പഞ്ചായത്തിലെ ലീഡേഴ്സാണ്, പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ പഞ്ചായത്തിലെ രണ്ട് ടൈപ്പ് ലീഡേഴ്സ് നിങ്ങൾ കൂടുതൽ കാണാം. ഒരു ശതമാനം ഒരു കൂട്ടർ 60%, ഒരു കൂട്ടർ 40%. ഇനി വളരെ ശ്രദ്ധിക്കണേ, 60% എന്ന് പറഞ്ഞാൽ ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ്. ഞാൻ നേരെ സൈക്കോളജിക്കൽ ഇതിൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ കൽപ്പിക്കാൻ മാത്രം അറിയുന്ന ലീഡേഴ്സ്. ഫോണുണ്ട് വിളിക്കുക, അത് ചെയ്യണം കേട്ടോ, ഇത് ചെയ്യണം കേട്ടോ, അത് ചെയ്യണം കേട്ടോ, ഇത് ചെയ്യണം കേട്ടോ. ഇന്നൊരു പ്രധാനപ്പെട്ട നേതാവ് ഒരു പാർട്ടി പ്രവർത്തകനോട് പറഞ്ഞപ്പോൾ എന്നോട് സങ്കടം പറയാണ്, കല്യാണപ്പേരിൽ നിന്ന്, ഞങ്ങൾ ഈ സാധാ പാർട്ടി പ്രവർത്തകരെ ഇപ്പോൾ ഇതിനൊക്കെ പായാനുള്ളൂ, അവരൊരു സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റേജിക്ക് ഇങ്ങനെ പോയാണ്, ഞങ്ങൾ നാടിലൊരു പെരയിന്നൊരു പെരയ്ക്ക് പോയാണ് പാർട്ടിനെ നിലനിർത്താൻ. സുന്ദരമായിട്ട് അവരൊരു സ്റ്റേജിൽ നിന്നൊരു സ്റ്റേജിലേക്ക് പോയാണ്, ഞങ്ങൾ എന്ന് പറഞ്ഞൊരു പെരയിന്നൊരു പെരയ്ക്ക് പാഞ്ഞുകൊണ്ടിരിക്കുക വെയിലും മഴയും കൊണ്ടിട്ട്. ഞങ്ങളോടൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അതാ പറഞ്ഞത് ഈ ക്യാമ്പിൽ പറയേണ്ടത് ഇതൊക്കെയാണ്, അല്ല വെറുതെ കുറേ പഴയ ചരിത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എന്താ അഭിപ്രായം? അങ്ങനെ തന്നെയല്ലേ? ഇപ്പം നിങ്ങളെ പഞ്ചായത്ത് എടുത്തോളി, ഒതുക്കുന്ന പഞ്ചായത്ത്, നിങ്ങളെ പഞ്ചായത്തിലുണ്ടാവും അണലി മൂർക്കൻ. മനസ്സിലായോ? അണലി മൂർക്കൻ. നിങ്ങളാരിയല്ല പറഞ്ഞോട്ടെ, എനിക്ക് ഇവിടുന്ന് പോണേ, മനസ്സിലായോ? അപ്പോൾ അതിനെ ഒന്നില്ലാതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കേവലം നമ്മളൊരു ലീഡർ എന്നതിൽ നിന്ന് മാറി നമ്മളൊരു ദൗത്യം ഏറ്റെടുത്ത ആൾ എന്നതിലേക്ക് എത്തണം. ഓൾ ഓഫ് യു സ്റ്റാൻഡ് പ്ലീസ്, ഒന്ന് എഴുന്നേറ്റാട്ടെ. ഇതെന്താ ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽപ്പിക്കണമെന്ന് വിചാരിക്കരുതേ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ശരി, വേറെ എക്സസൈസ് വേണോ? നേരത്തെ വേർപ്പ് പോയിട്ടില്ലല്ലോ, അത് വേണ്ട. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യും, കൈയൊന്നും എഴുതിക്കോളൂ. ഇത് എക്സസൈസ് പെട്ടതല്ല കേട്ടോ, നല്ല ഉഷാറായിട്ട് എഴുതി. ഞാൻ കണ്ണട ഇതൊക്കെ അവിടെ വെച്ചാളിയും തൽക്കാലം ഒന്ന് ഉഷാറായിട്ട് കൈയുണ്ട് ചൂടാവണം, നല്ല ഉഷാറായിട്ട് ചൂടാകുക, എന്നിട്ട് കണ്ണും ഇങ്ങനെ അടക്കി ഇങ്ങനെ വെക്കുക. ഇത് പരീക്ഷ എഴുതുന്ന കുട്ടിയോടും സമൂഹത്തെ നയിക്കുന്ന നേതാക്കന്മാരും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇടയ്ക്ക് ഉന്മേഷം പോകുമ്പോൾ ചൂടാക്കിയിട്ട് കണ്ണിലിങ്ങനെ തേക്കുക, അപ്പോൾ നല്ലൊരു ഒരാശ്വാസം വരും. ശരി, ഇരുന്നോളി. രണ്ടാമത്തേത്, ലീഡർഷിപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്ന ലീഡേഴ്സ്. ഞങ്ങളോടൊരു ഉദാഹരണം പറയാറുണ്ട്, ഒരു കാറും തുണോടുത്ത് എന്തുണ്ടാവും? മറ്റേ സാധനം ഉണ്ടോ? മറ്റേ മൈക്ക് ഉണ്ടോ? ആ കോർലെസ് ഉണ്ടോ? അപ്പം നന്നാട്ടെ, ഇവിടെ ഇതൊന്ന് ക്ലോസ് ചെയ്ത ഓക്കെ. കാറും തുണോടുത്ത് മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ടോ? ആരൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കട്ടെ. ആരാണ്? അങ്ങ് പറഞ്ഞോളേ. മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒരു കുട്ടി ഇപ്പം എന്താ ചെയ്യലേ? ഏ കാണിക്കുള്ളൂ. മറ്റേ ടീമോ? ഒന്നും മറ്റേ ടീമോ? മറ്റേ ടീമിനോട് പുറത്തം കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ രണ്ടാലും ഒന്നിലാണ്, ഒന്നിടും അല്ലെ കാണിക്കണ ആളോ അല്ലെങ്കിൽ ഉന്തണ ആളോ ആണ്. മൂന്നാമത്തെ ടീമുണ്ട്, ഭയങ്കര രസാ. അതാരാന്നറിയോ? അതാരാ? കൈയൊന്നും വെക്കൂല, കൈയൊന്നും വെക്കൂല. ഒരു ടീം ഭയങ്കരമായിട്ട് ഉന്തും, ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഒരേ ഊപ്പൊക്കെ എടയണ മാതിരിയാണ്ട് ഉന്തും, മനസ്സിലായോ? കാരണം അത്ര ആത്മാർത്ഥമായിട്ടാണ് അവരുന്ത്. അവർ നല്ല വർക്കേഴ്സായിട്ടുള്ള ലീഡേഴ്സാണ്, വർക്കേഴ്സായിട്ടുള്ള ലീഡേഴ്സാണ്. അവരുന്തും. വേറെ ടീം കല്യാണത്തിന് പോവായിരിക്കും, അവർക്ക് ഇസ്തിരി ചുളിയാനോ വേർക്കാനോ പറ്റൂല. എന്നാൽ അവരെ കൂടെ ഉന്തിയില്ലെങ്കിൽ അതൊരു കുഴപ്പമാണ്. അപ്പം ഇങ്ങനെ മെല്ലെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഉന്തുകൂടോടാന്നൊക്കെ പറയാം. അവർ നമുക്കറിയാം അവൻ ആ വെരലേറ്റ് ഇങ്ങനെ കാട്ടണുള്ളൂ എന്നുള്ളത്, കാരണം ഉറക്കം ഉന്തി അവനക്ക് പ്രശ്നമാണ്.
അങ്ങനെ നമ്മളെ പാർട്ടിയിൽ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും, ഇങ്ങനെ സമൂഹത്തെ ഉന്തുകയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉന്തുണവരുണ്ടാവും, സമൂഹത്തെ ഉന്തുണവരുണ്ടാവും, ഉന്താണെന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ പഞ്ചായത്തിലുണ്ടാവില്ല കേട്ടോ. നേരം വെളുത്താലും നല്ല തുണിയും കുപ്പായ കണ്ട് മാറ്റി ഉഷാറായിട്ടൊരു ഇറങ്ങല. ഞാൻ പറയാം, പൊളിറ്റിക്സ് അല്ലാത്ത എന്തെങ്കിലും ഒരു ജോലി നമുക്ക് വേണം. പൊളിറ്റിക്സ് ഈസ് എ നോട്ട് എ ജോബ്. പൊളിറ്റിക്സ് എന്തല്ല, പൊളിറ്റിക്സ് എന്താ? നിങ്ങൾ ഗൾഫിലൊക്കെ പോയി അന്ന് ഇവിടെ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് കുറച്ച് അധ്വാനിച്ച് മക്കളൊക്കെ കണ്ട് പറഞ്ഞേച്ച് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങാൻ തർക്കമില്ല. ഞാൻ എൻ്റെ യൂത്ത് ലീഗുകാരോട് എം എസ് എഫ് കാരോട് ഇപ്പം പറഞ്ഞത്, ജോലിയോ ബിസിനസ്സോ ഒന്നുമില്ലാതെ ഈ പണിക്ക് നിങ്ങൾ നിൽക്കരുത്. കാരണം അല്ലെങ്കിൽ ലീഗ് നിങ്ങളൊരു പണിയാക്കി മാറ്റും. എന്താണ് നമുക്കൊരു ജോലി വേണം? കാരണം നമ്മുടെ വരുമാനങ്ങൾ വരേണ്ടത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ്? പുറത്തുനിന്നാണ്. ബാഫക്ക് തങ്ങളോട് ചില ആൾക്കാരന്ന് ചോദിക്കുമായിരുന്നു, ലീഗിൽ കുറേ സമ്പന്നരുണ്ടല്ലോ, അന്ന് കുറേ സമ്പന്നരെ ബന്ധപ്പെടുത്തി കൊടുക്കുമായിരുന്നു. ആര്? ബാഫക്ക് തങ്ങൾ. അപ്പോൾ കുറേ സമ്പന്നരുടേതാണല്ലോ. ബാഫക്ക് തങ്ങൾ ഒരൊറ്റ മറുപടിയാണ് പറഞ്ഞത്, പച്ച പാവങ്ങളായ പോലെ അതിൽ നിന്ന് വലിക്കാൻ തുടങ്ങും. ഞാൻ പൈസ പൈസക്കാരുണ്ടെങ്കിൽ കുറച്ച് അയക്കാണ്ട് ഇറക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മനസ്സിലായ, പൈസക്കാരുണ്ടെങ്കിൽ മൂപ്പര് മൂപ്പര് പ്രകൃതം പറഞ്ഞതാണ്. മൂപ്പരടുത്ത് പൈസ ഉണ്ടായതുകൊണ്ട് എന്തായി, കുറേ അങ്ങോട്ട് ഇറക്കി കൊടുത്ത്. അതുകൊണ്ട് പൈസക്കാരാവണം എന്നല്ല ഞാൻ പറഞ്ഞത്, അധ്വാനശീലമുള്ള പാർട്ടിയിൽ നിന്ന് ഒന്നും എടുക്കാത്ത എൻ്റെ ഒരു അമ്മായിരം മോൻ, ചില അങ്ങനെ കുറച്ച് ആൾക്കാർ, എൻ്റെ ഒരു അമ്മായിരം മോന് വി മുഹമ്മദ് എന്ന് പറഞ്ഞ കുഞ്ഞു, ആദവനാട് പഞ്ചായത്തിൽ 9-ാം വാർഡ് കിട്ടണമെങ്കിൽ കുഞ്ഞുവിനെ തന്നെ നിർത്തണമായിരുന്നു. അത് ആ നാട്ടുകാർക്കൊക്കെ അറിയാം, മാർക്കിസ്റ്റുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ആ സാധുവിനെ ആദ്യ പ്രാവശ്യം നിർത്തി 3 ലക്ഷം രൂപ കടം വന്ന് അന്ന് ആ UAE കയറി, അങ്ങനെ 3 ലക്ഷം കടം വീട്ടി പിന്നെ വന്ന് പിന്നെയും 9-ാം വാർഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഓനെ തന്നെ നിർത്തി 6 ലക്ഷം കടം വന്ന് ഓൻ പിന്നെയും പോയി. ഇപ്പോൾ പാവപ്പൂ ഇവിടെ തന്നെയാണ്, UAE തന്നെയാണ്. അപ്പോൾ എന്താ സംഭവം, അന്ന് എപ്പോഴെങ്കിലും ഒരു കോഴി കൊടുക്കുക, ഒരു ആട് കൊടുക്കുക, എന്നിട്ട് അതാണ് പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുക. ഇവൻ്റെ വക പിന്നെ ഒരു 9 ആട് വേറെ, അത് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തതല്ല. ആ സാധുവിന് ഇടങ്ങാറായിട്ട് പാത്തുമ്മ താത്താക്കും കാതർകുട്ടിയാക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്താക്കും, ആടിനെ കൊടുക്കും. ഓ അങ്ങനെ കടക്കാരനായി. അവൻ്റെ ഈ 10 ലക്ഷത്തോളം വരുന്ന കടം, ആ ഭീമമായ കടം അന്നത്തെ കാലഘട്ടത്തിൽ, അത് 2 പ്രാവശ്യം മെമ്പറായിട്ട് കിട്ടിയത്. ഇന്ന് രാഷ്ട്രീയക്കാരധികം കടക്കാരാണ് കാണുന്നില്ല. ഞാൻ ലീഗുകാരെ കഥയല്ല പറഞ്ഞു കേട്ടോ. കാരണം എന്താണെന്നു പറഞ്ഞാൽ, ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ്, നിങ്ങൾ പൊളിറ്റിക്സ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മളെ ഡെവലപ്പ് ചെയ്യുന്ന പൊളിറ്റിക്സ് ആണെന്നുള്ളത്. നമ്മളെന്താക്കുക, നമ്മളെ അത് നമ്മൾ ബിസിനസ് തുടങ്ങിയാൽ മതിയെന്ന്. എന്തൊക്കെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്, ഏതൊക്കെ രാജ്യത്തു നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുക, ഏതൊക്കെ രാജ്യം, ഈ കുട്ടികളൊക്കെ നിങ്ങൾ ബാംഗ്ലൂരിൽ ഒന്ന് പോയൊക്കെ സ്റ്റാർട്ടപ്പ് ഒന്ന് കറങ്ങിയിട്ട് വരും. ബാംഗ്ലൂർ പോവുക, സ്റ്റാർട്ടപ്പ് നിറഞ്ഞു നിന്നിട്ട് കറങ്ങിയിട്ട് വരിക. എൻ്റെ യൂത്ത് ലീഗുകാർ എം എസ് എഫ് കാർ എന്തായാലും പോകണം. നിങ്ങളെപ്പോലത്തെ 1-ഉം 2-ഉം പിള്ളേർ, അഥവാ 18, 20, 24, 26 വയസ്സായ കുട്ടികൾ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് മെല്ലെ മെല്ലെ ഓരോ രാജ്യത്തു നിന്ന് സാധനങ്ങൾ അങ്ങോട്ടിറക്കി ഇങ്ങോട്ടിറക്കി അവർ സമൂഹത്തിൽ സേവിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ്, അവർ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ, ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാൻ അവർ 3 സ്റ്റേജസ് കണ്ടെത്തുന്നു. ആ 3 സ്റ്റേജസിൽ ഒന്നെന്താണ്, അവരൊന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, എന്നിട്ട് വലിയ കമ്പനിയെ സമീപിക്കുന്നു, അവിടെ കംപ്ലീറ്റ് റിപ്പോർട്ട് അവർ കൊടുക്കുന്നു. പയ്യൻസ് എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏത് വിദേശ കമ്പനികൾ ഇവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, 500 കോടി 1000 കോടി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർ അത് ആ പൈസ അവരെടുക്കാൻ പാടില്ല, അത് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അതിനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ആ ആ കമ്പനി MNC കമ്പനിക്ക് അത് വിൽക്കുന്നു. വലിയ കമ്പനിക്ക് വിൽക്കുമ്പോൾ 60% കമ്പനിക്ക്, 50% ഇവർക്ക്. എന്നിട്ട് ഇവരെന്ത് ചെയ്യാണ്, 400 കോടിയിട്ട് ഇവരും 600 കോടിയിട്ട് പോലും പോവാൻ, ഈ 400 കോടിയിട്ട് പിന്നോലെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ. ഇതാണ് ചെറിയ പുള്ളര് നടത്തുന്ന ഏത് സ്റ്റാർട്ടപ്പ് കമ്പനി. നമ്മൾ ഒരിക്കലും പൊളിറ്റിക്സിനെ ഒരു ബിസിനസ്സാക്കരുത്. ഇത് പൊളിറ്റിക്സ് ആണ്, ഒരിക്കലും പൊളിട്രിക്സ് അല്ല. പൊളിട്രിക്സ് ആയിട്ട് കൊണ്ടുപോകാൻ പാടില്ല, പൊളിറ്റിക്സ് ആയിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിക്കൽ ബിസിനസ്സുകാരോ ജോലിക്കാരോ, അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് അങ്ങോട്ടിറക്കാന്നല്ലാതെ, നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും ശരിയാക്കി കൊടുത്തിട്ട് അതിനൊരു 500 രൂപ വാങ്ങുകയാണെങ്കിൽ വി ആർ നോട്ട് ലീഡേഴ്സ്. നമ്മളൊരിക്കലും ലീഡേഴ്സ് അല്ല, ആ 500 രൂപയും ശരിയല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളെ സേവിച്ച് അവരുടെ കണ്ണുകൾ സന്തോഷത്തോടുകൂടി നിറയുമ്പോഴാണ് നമ്മളൊരു ലീഡറായി മാറുന്നത്. അതിന് നമ്മൾ ബിസിനസ്സുകാരൻ ആളുകൾ വിളിച്ചോട്ടെ, വലിയ പൈസക്കാരെന്ന ആൾക്കാർ വിളിച്ചോട്ടെ, എന്നാലും നമ്മുടെ സ്ട്രാറ്റജി മാറ്റരുത്. നമ്മൾ ഹറാമായ രീതിയിൽ സമ്പാദിക്കേണ്ട, ഹലാലായ ബിസിനസ്സുകൾ ചെയ്തിട്ട് വേണം ആളുകളിലേക്ക് സേവനത്തിന് ഇറങ്ങാൻ, അല്ലാതെ രാവിലെ തുണിയും കുപ്പായക്കം. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടോ ഞാൻ കുറ്റപ്പെടുത്തൂല. കാരണം അവരുള്ള കാലത്ത് പോയിട്ട് കുറേ അധ്വാനിച്ചിട്ട് 50-55-ാമത്തെ വയസ്സിൽ മക്കളൊക്കെ ഗൾഫിൽക്ക് പറഞ്ഞയച്ചിട്ട് പോലും ഇറങ്ങുന്നുണ്ടാവും. പക്ഷേ ഞാൻ ഇപ്പം പറഞ്ഞത് യൂത്ത് ലീഗുകാരോടാണ്, ഇപ്പം പറഞ്ഞത് MSF കാരോടാണ്. MSF കാരായിരിക്കണം ക്യാമ്പസിൽ ഏറ്റവും വലിയ പഠിതാക്കൾ. നിങ്ങൾക്ക് ലീഡറാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാമ്പസിലെ 1-ാം സ്ഥാനം നിങ്ങൾക്കായിരിക്കണം എന്നുള്ളതാണ്. ചില ചില കുട്ടികളെ കുറിച്ചിട്ട് പറയാറുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
പിന്നെ അവന് ഭയങ്കര ഉഷാറാണ്. ചില അധ്യാപകരെ കുറെ ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ, അവരോട് ചോദിച്ചു നോക്കട്ടെ, ഞങ്ങൾക്ക് കുട്ടികളോട് മൂന്ന് കാഴ്ചപ്പാട്. ഞാനും ബേസിക്കലി ഒരു അധ്യാപകന്, മൂന്ന് കാഴ്ചപ്പാടാണ് നമുക്ക്. ഞാനും എൻ്റെ വിദ്യാർത്ഥികളും തമ്മിൽ മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ആദ്യത്തെ വിദ്യാർത്ഥികൾ 23rd year ഞാൻ അധ്യാപകനായി. നേരെ ഡിഗ്രി ക്ലാസ്സിലെ പഠിപ്പിക്കാൻ വേണ്ടി പോയത്, ഡിഗ്രിക്കന്ന് പഠിക്കുന്നവരെ വയസ്സ് 20. അപ്പം ഞാനും പോലും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് വെച്ചാൽ, അവർക്ക് 20 എനിക്ക് 23. അതാ ഞാൻ പറഞ്ഞത്, ഞാനും എൻ്റെ വിദ്യാർത്ഥികളും 23 ഞാൻ തുടങ്ങി, അവർ 20. പിന്നെ ശേഷം ബാച്ചിന് വ്യത്യാസം ഉണ്ടാവും, ആദ്യത്തെ ബാച്ച്. അതുകൊണ്ട് നമ്മൾ അധ്യാപകരായവർക്കറിയാം, നമ്മളെ മക്കളെ മൂന്ന് രീതിയിലാണ് കാണുന്നത്. എല്ലാ അധ്യാപകരും അങ്ങനെ കാണും. ഞാൻ അപ്പം MSF-നോട് പറഞ്ഞു, അതെന്താ, ഒന്ന് വെറുപ്പോട് കൂടിയിട്ട് അധ്യാപകർ അവരെ കാണും. കാരണം കച്ചറ, ക്യാമ്പസിലാകെ പ്രശ്നങ്ങൾ, എപ്പോഴും മുഷ്ടി ചുരുട്ടിയിട്ട് വർത്തമാനം പറയുക, വെറും കച്ചറ നടത്തുക, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പിന്നെ മയക്കുമരുന്ന് കൊണ്ടുവരണേലോ കഞ്ചാവ് അടിക്കണേലോ കുട്ടികളെ കേടെടുക്കുന്നതിലൊക്കെ നമ്മൾ തന്നെ പങ്കാളികളാവുക. ഇങ്ങനത്തെ കുട്ടികളോട് വെറുപ്പാണ്, അറപ്പാണ് സത്യത്തിൽ അധ്യാപകർക്ക്. അത് അധ്യാപകരുടെ വിഷമം മാതാപിതാക്കളുടെ വിഷമം പോലെ തന്നെയാണ് കേട്ടോ. നമ്മളതിനെ തിരസ്കരിക്കണ്ട. ഒരു അധ്യാപകന് ശരിക്കൊന്ന് കണ്ണുനീര് പൊടിച്ചാൽ മാതാപിതാക്കളുടെ അതേ എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അധ്യാപകരെ അങ്ങനെ തന്നെ കാണണം. ശരി, രണ്ടാമത്തെ ഒരു പൊസിഷനിലേക്കുള്ളവരാരാണ്? അവർ അറപ്പവും വെറുപ്പം ഒന്നും ഉണ്ടാവില്ല, നമുക്കൊരു സ്നേഹം ഉണ്ടാവുക അവരോട്, ഭയങ്കര ഇഷ്ടമായിരിക്കും ആ കുട്ടിനോട്, ഒരു ഇഷ്ടം തോന്നുക. പക്ഷേ അധ്യാപകർക്ക് അതിനു മുകളിൽ ഒന്ന് തോന്നാറുണ്ട് കുട്ടികളോട്. MSF-കാർ അതിലാണ് ഉണ്ടാകേണ്ടത്. അധ്യാപകർക്ക് ബഹുമാനം തോന്നുന്ന ചില കുട്ടികളുണ്ട് ക്യാമ്പസിൽ. അധ്യാപകരോട് ഇങ്ങോട്ട് ബഹുമാനമല്ല, അധ്യാപകർക്ക് കുട്ടികളോട് അങ്ങോട്ട് ബഹുമാനം തോന്നും. അങ്ങനത്തെ ചില കുട്ടികളുണ്ട് ക്യാമ്പസിൽ. ആ കുട്ടികളായിരിക്കണം ഓരോ MSF-കാരനും. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്യാമ്പസിൽ അധ്യാപകർ നമ്മൾ ബഹുമാനിക്കണം. ഞാൻ പാലക്കാട് ഒരു കോളേജിൽ പോയപ്പോൾ MSF-കാരുടെ എന്തോ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് ആ പ്രിൻസിപ്പൽ സാറ് വളരെ വിഷമത്തിൽ പറഞ്ഞു, സാർ നിങ്ങൾ അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനാണ്, അദ്ദേഹം പറയുന്നത്, സാർ നിങ്ങൾ MSF-കാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയണം ഞങ്ങൾ MSF-കാരിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന്. ആ വിഷയങ്ങൾക്ക് അറിയാമല്ലോ, പാലക്കാട് ഒരു കോളേജിലുണ്ടായ വിഷയങ്ങൾക്ക് അറിയാം. ഏതോ വരുത്തം പോയിട്ട് MSF-കാരനാണ് പേരിന്, ഏതോ വരുത്തം പോയിട്ട് പ്രിൻസിപ്പളുടെ മാറത്ത് പിടിച്ചതാണ്. മൂപ്പരുടെ കവിളിങ്ങനെ വറുക്കണുണ്ട്, ചുണ്ടിങ്ങനെ ഇതാകുന്നുണ്ട്, കണ്ണിൽ വെള്ളം നിറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത്, സാർ നിങ്ങൾ MSF-കാരോട് പറയണം MSF-കാരിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. അതിൻ്റെ അർത്ഥം വേറൊന്നും കൂടിയുണ്ട്, മറ്റ് പലരിൽ നിന്നും ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ MSF-ൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. അതാണ് മറ്റുള്ളവർക്ക് വരെ MSF-നെ കുറിച്ചുള്ള കാഴ്ചപ്പാടെങ്കിൽ അതാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി. മറ്റുള്ള കുട്ടികളുടെ ഹൃദയത്തിലാണ് നമ്മൾ. നമുക്ക് ചിലപ്പോൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ കുപ്പായങ്ങൾ മാറ്റിയിടാൻ ഉണ്ടാകില്ല. അല്ലെങ്കിലും ക്യാമ്പസിന് MSF-ൻ്റെ കുട്ടികളോട് പറഞ്ഞത്, ക്യാമ്പസിന് നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ കയ്യും ചുരുട്ടിപ്പിടിച്ച് തലമുടിയെല്ലാം ഭയങ്കരമായിട്ട് വയർത്തൊലിച്ച് നിങ്ങൾ ആർട്സ് ഡേക്ക് നേതൃത്വം കൊടുത്ത്, അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഇങ്ങനെ നേരം വെളുത്തേക്ക് തന്നെ വന്ന് നല്ല ഷർട്ട് ഇതൊക്കെ ഇൻസൈഡൊക്കെ ചെയ്ത് അന്ന് വാപ്പാൻ്റെ അടുത്തൊന്നും ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് നൈക്കിൻ്റെ ഷൂവൊക്കെ വാങ്ങി എന്നിട്ട് ഭയങ്കര ടിപ്പിക്കലി വന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ സല്യൂട്ട് അടിച്ച് പോകുന്ന ഒരു കുട്ടിയെ അല്ല ക്യാമ്പസ് പ്രതീക്ഷിക്കുന്നത്. ആർട്സ് ഡേ അന്ന് രാവിലെ കുട്ടികൾ 9 ക്യാമ്പസിലെത്തിയപ്പോൾ 8:45 ചെയർമാനുണ്ട്, ബെഞ്ചുകൾ എടുത്തിരുന്ന് കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കയ്യൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ടുണ്ട്, മുടിയൊന്നും ശരിക്കും വാർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വേർത്തൊലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റ് വന്ന് അഥവാ കേരളത്തിൽ അറിയപ്പെടുന്ന ഗസ്റ്റ് വരുമ്പോൾ ചെയർമാനാണെന്ന് സ്വാഗതം പറയേണ്ടത് സത്യത്തിൽ. അതുകൊണ്ട് ഈ ചെയർമാൻ കയറിയിട്ട് സ്വാഗതം ഇങ്ങനെ ഇതാ പോഡിയത്തിൽ നിന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് കൈ പോലും ശരിക്കൊന്ന് ചുരുട്ടി വെച്ച് നല്ല പോലെ നിർത്തി വെച്ചിട്ടില്ല, മുടി ശരിക്കും വാർന്നിട്ടില്ല. വിയർത്തൊലിക്കുന്നവന്റെ പ്രസംഗം ഇഷ്ടമാണ് ഈ സമൂഹത്തിന്. വിയർത്തൊലിക്കുന്നവന്റെ മാത്രം പ്രസംഗം, അല്ലാതെ ടിപ്പിക്കലി വന്നിട്ട് പ്രസംഗിക്കുന്നവന്റെ പ്രസംഗമല്ല ആളുകൾക്ക് ഇഷ്ടം. അതുകൊണ്ട് MSF-കാരായ കുട്ടികൾ ക്യാമ്പസിൽ ലീഡർഷിപ്പിലേക്ക് പോകുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ ഹൃദയത്തിൽ ചേക്കാറാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്നേഹത്തോടെ, വെറും വാചകം അടിച്ചിട്ടല്ല, സ്നേഹങ്ങൾ നൽകിക്കൊണ്ട് നല്ല പേഴ്സണാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് യൂത്തും ചെയ്യേണ്ടത്. അഥവാ യുവജനങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാവുക. ആ യൂത്തിനെ നമ്മൾ കൂടെ കൂട്ടുക എന്നതാണ്. അവരെ കുറ്റപ്പെടുത്തി എന്താക്കരുത്, ഒറ്റപ്പെടുത്തരുത്. അവർ ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ടാവും, മറ്റുള്ള കളിക്ക് പോകുന്നുണ്ടാവും, നമ്മൾ ചിലപ്പോൾ കുറച്ച് ദീനീബോധമൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ അവരെ നമ്മളുടെ ഭാഗത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പോസിറ്റീവേ നമ്മൾ എന്താക്കാവും, കാണാം. അവിടെ പോസിറ്റീവ് എന്ന് വെച്ചാൽ പന്തളിക്ക് പോണ കുട്ടികൾ ചിലപ്പോൾ മുടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടിയിട്ടുണ്ടാവും. അതിനെപ്പറ്റിയൊന്ന് നമ്മൾ പറയാൻ നിൽക്കരുത്. ഞാൻ അന്നാളിങ്ങളോട് പറഞ്ഞില്ലേ മഞ്ചേരി ഉണ്ടായൊരു സംഭവം, ആ ലോകകപ്പ് നടക്കുന്ന സമയത്ത് ഭയങ്കര ഫ്ലക്സുകൾ ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്.
അപ്പൊ അവിടെ ഒരു ഉസ്താദ് വന്നിട്ട് പ്രസംഗിച്ചു, ഭയങ്കരമായിട്ട് ഈ ലോകപ്പിനെതിരെയും അതിനെതിരെയും മയക്കുമരുന്ന് അടിക്കുന്ന കളിക്കാരാണ് എന്നൊക്കെ പറയണം എന്തൊക്കെ മുമ്പ്. അതിൻ്റെ ശേഷം എന്നെ, ഞാൻ ഈ വിവരമൊന്നും അറിയില്ല, എന്നെ പിറ്റേന്ന് കൊണ്ടുപോകും അവിടെ ആക്കി കുലുമാലയ്ക്ക് നിങ്ങളൊന്ന് വന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാനെന്ത് പറയാം. അപ്പം ഈ പോകുമ്പോൾ വണ്ടീന്ന വലിയ കഥ പറഞ്ഞത് ഇന്നലെ എങ്ങനെ എന്തായിക്കണ്, ഞാൻ അത് മുമ്പ് അറിയണമെങ്കിൽ ആ പ്രസംഗത്തിന് പോകില്ലായിരുന്നു. അത് ഞാൻ അവിടെ പോയിട്ട് ഫുള്ള് ഫുട്ബോളിനെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, ഫുട്ബോൾ എന്ന് പറഞ്ഞ കളി ഭയങ്കര സംഭവമാണ്. അപ്പം പിന്നെ കുട്ടിയൊക്കെ എന്തായി ഭയങ്കര, നമ്മളതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ പോകുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ ആ നാട്ടിലൊരു ഫ്ലെക്സ് കണ്ട് അതിലെന്ത് ചെയ്തിട്ടുള്ളൂ എന്നറിയോ, അതായത് ഇന്നലെ പറഞ്ഞ ഉസ്താദിനെ പറ്റിയിട്ട് അവിടെ ഒരു ഫ്ലെക്സ് വന്നിരിക്കുകയാണ്. ഉസ്താദിന് എന്തും പറയാം, കപ്പ് അർജന്റീനക്ക് തന്നെ. മനസ്സിലായോ? ഉസ്താദിന് എന്തും പറയാം, കപ്പ് അർജന്റീന ഫാൻസ് എഴുതി വെച്ചതാണ്. എന്തിനാ വെറുതെ ഐറ്റിങ്ങളെ? ഞാൻ നിങ്ങൾ ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബിനോട് ചോദിച്ചു നോക്കട്ടെ, ഞങ്ങൾ ഓസ്ട്രേലിയ പോയപ്പോൾ അവിടുത്തെ ഒരു പള്ളിയിൽ പോയി, വലിയ പള്ളിയാണ്, അതിൻ്റെ ചുറ്റുവട്ടത്ത് ടറഫ്, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, വെള്ളം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മളൊന്നൊരു കുപ്പി വെള്ളം കൊണ്ട് കൊടുക്കൂലല്ലോ, വെള്ളത്തിൻ്റെ ബോട്ടിൽസ് ഇങ്ങനെ ഇരിക്കണേ. എന്നിട്ട് ബഷീർ സാഹിബ് എന്നോട് പറഞ്ഞേ, എന്നെ സുലൈമാൻ സാഹിബ് എന്നാ വിളിക്കട്ടെ, ഞാൻ കുറേ വ്യസന താഴെയാണ്, എന്നാലും സുലൈമാൻ സാഹിബേ നമുക്ക് ഇതുപോലൊരു പള്ളി നമ്മളെ നാട്ടിലുണ്ടാക്കണം, കളിക്കാൻ വരുന്നവരൊക്കെ കളിക്കാൻ വരട്ടെ. അവർ കളിയാണ്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ വേർത്തൊളിച്ചിരിക്കുമ്പോൾ ഊറാൻ കൊടുക്കും, അപ്പം എല്ലാവരും കൂടി പള്ളിക്കാണ്ട് കയറും. നമ്മൾ ചാരം വേർക്കുന്നവർക്ക് നിസ്കരിക്കാൻ പാടില്ല എന്നാ, വേർപ്പ് നജസല്ല, വേർപ്പെന്തല്ല നജസല്ല, വേർത്തിട്ടാണെങ്കിൽ. അതിന് ഞാൻ എന്തായാലും മറ്റ് പല പിന്നെ സംസ്ഥാനക്കാരെ ഞാൻ പറയുള്ളൂ, നമ്മൾ എല്ലാ മുറൂറും ഒത്തിട്ട് എന്താവുള്ളൂ, നമ്മൾ നിസ്കരിക്കും. ആശുപത്രിയിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ചില വയസ്സന്മാർ കിടക്കണാണുമ്പോൾ ഞാൻ അവരോട് പറയുന്നത് നിസ്കരിക്കണം കേട്ടോ, എങ്ങനെ നിസ്കരിക്കുക? അപ്പോൾ ഏതെങ്കിലും ആൾക്കാർ വന്ന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കിയാൽ മതി, കലാവ് കിട്ടിയാൽ മതി. ഞാൻ പറയും എന്താണെന്നറിയാം, നിങ്ങൾ മൂത്രവാർച്ചക്കാരെ പോലെയുള്ളവരാണെങ്കിൽ പോലും ആ സമയം അറിഞ്ഞ് നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുഴലിട്ട് അതിലൂടെ മൂത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിസ്കാരത്തിൻ്റെ സമയം എന്താക്കരുത്, ഒഴിവാക്കരുത്. അപ്പോൾ എങ്ങനെ നിസ്കരിക്കുന്നു കോല് ഒരു അത്ഭുതത്തിൽ, അതിൽ നിങ്ങൾ ബെഡിലടിക്കുക, മുഖം ഉണ്ടാകുക തടവുക, ബെഡിലടിക്കുക കയ്യ് തടവുക, എന്നിട്ട് മെല്ലെ നിസ്കരിക്കുക, മൂത്രം പൊയ്ക്കോട്ടെ, ആ നിസ്കാരം തീരുന്നത് വരെ അതെന്തല്ല, അതെന്തല്ല, അത് നജസല്ല. പത്തുവിൽ മോയിലുണ്ട്, നമ്മൾ ചാണകക്കുഴിയിൽ വീണ് കിടക്കുകയാണെങ്കിൽ ആ ചാണകക്കുഴി, ഞാൻ അതെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കാരത്തൊന്നും ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടാക്കരുത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചാണകക്കുഴി കിടക്കുക, നമ്മളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, ആരും വരണില്ല, ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ യാതൊരു ഇതുമില്ല, ഒതുവെടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, കണ്ണുകൊണ്ട് ആ ചാണകക്കുഴിയിൽ നിന്ന് നിസ്കരിക്കലാണ്. അബു ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്, അകത്ത പള്ളിയിൽ പോയിട്ട് 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ളതാണ് ചാണകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ സമയത്ത് അവൻ ചെയ്യുന്ന നിസ്കാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ സന്ദർഭത്തിൽ നമ്മളെങ്ങനെ ചെയ്യുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. എല്ലാം ഒരുങ്ങിയിട്ട് ചെയ്യുന്നതിനല്ല അള്ളാഹുക്ക് ഇഷ്ടം. ആ സന്ദർഭത്തിൽ ഞാൻ അന്നാളൊരു വീഡിയോ കണ്ട്, ഏതൊരു ആഫ്രിക്കക്കാരനായ ഒരു ചെറുപ്പക്കാരൻ വലിയ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലെ ഒരു ഇതിൽ കയറിയാണ്, എന്ത് പിന്നെ മറ്റേ ഈ റാമ്പമ്മ കയറിയിട്ട് ഭയങ്കര ഉയരത്തിൽ നിന്നിട്ട് ആ സാധു നിസ്കരിക്കാൻ നേരെ അവിടെ വാർപ്പ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇട്ടിട്ടുള്ളൊരു പാലുണ്ട്, ഇരുമ്പിൻ്റെ ചെറിയൊരു പാലം, അവർക്ക് നിൽക്കാനും റുക്കു ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ. എത്ര ഹൈറ്റിൽ നിന്നറിയോ, അതിലെത്ര 28 നില 38 നില എന്നിട്ട് കൊടുത്ത് അതിന് മുകളിൽ താഴോട്ട് നോക്കി അപ്പം നമുക്ക് തലകറങ്ങി താഴത്ത് വീഴാൻ തോന്നും. പക്ഷെ ആ സമയത്ത് അവിടെ നിന്നിട്ട് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഏതവസ്ഥയിലും അള്ളാഹുവിലേക്ക് തിരിയുന്നവനെയാണ്. ദൈവത്തിലേക്ക് ഏത് മതക്കാരായിക്കോട്ടെ, പടച്ചോൻ്റെ ഉള്ള് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ ആ സ്വർഗമുണ്ട് നരകമുണ്ട്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണേ, സ്വർഗമുണ്ട് നരകമുണ്ട്, അതിൻ്റെ അടിയിൽ ആറാഫുകാർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. ചില ആൾക്കാർക്കൊന്നും അത് മനസ്സിലായിട്ടില്ല ഇതുവരെ എന്താന്നുള്ളത്. സ്വർഗത്തേക്ക് പോകേണ്ട ഒരാണ്ട് പോകും, നരകത്തേക്ക് പോകേണ്ട ഒരാണ്ട് പോകും, അതിൻ്റെ അടിയിൽ ഒരു ആറാഫുകാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ശരിക്കൊന്ന് പഠിച്ചു നോക്കണം. പഠിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാകുക അള്ളാഹ്ക്ക് ചില എന്തുണ്ട്, സ്വതന്ത്രമായ തീരുമാനങ്ങളുണ്ട്. പല ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വതാല സ്വതന്ത്രമായി എങ്ങോട്ടിടും, അതിനാണ് ആദ്യം ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കണങ്ങൾ. വലിയ ഉസ്താവന്മാരോട് ചോദിച്ചാൽ, സാധാ ചെറിയ ഉസ്താവന്മാരോട് ചോദിക്കരുത്, ഏറ്റവും ടോപ്പ് ആൾക്കാരോട് ചോദിച്ചാൽ എന്താക്കും, വിശദീകരണം പറഞ്ഞൊരു എല്ലാത്തവരൊക്കെ നമ്മൾ കൺഫ്യൂഷൻ ആക്കും. ഞാൻ അപ്പം നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിക്കണേ, കാരണം ഞാനൊരു വലിയ മൂല്യരല്ലാത്തതുകൊണ്ട് നിങ്ങൾ വലിയ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ഈ കാര്യം പറഞ്ഞുതരും. അപ്പം നമുക്ക് ചില ആൾക്കാരുണ്ടല്ലോ എന്ത് പിന്നെ ഏകമായ ഉള്ളിൽ ദൈവത്തിലൊരു വിശ്വാസമൊക്കെ ഉണ്ടാവും, ഉണ്ടാകും, എന്നിട്ട് നന്മ അങ്ങനെ ചെയ്ത് പോകുണ്ടാവും. അവരെ എവിടുക്കാകുകയെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അത് പടച്ചോൻ തീരുമാനിച്ചോളും, നമ്മൾ ലിസ്റ്റഡ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലാകണ്ടോ, നമ്മളിത് സംഘടനക്കാരൻ എന്താക്കുകയാണ്, ഫുള്ള് ലിസ്റ്റഡാണ്. 28 രാജ്യത്തിൻ്റെ ഒരു സമ്മേളനത്തിന് പോയി നമ്മൾ ആഫ്രിക്കയിൽ, 28 രാജ്യത്തിൻ്റെ ഒരു സമ്മേളനം, 28 രാജ്യക്കാർ കൂടി എങ്ങനെ ഉണ്ടാവും, 10 ദിവസത്തെ സമ്മേളനമാണ് കോൺഫറൻസ്.
ഞാൻ ഓരോ ടെൻഡിലും പോയിട്ട് അവിടെ ഈ കെ ഉണ്ടോ എപ്പോ ഞാൻ ഉദാഹരണം പറയണം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഈ കെ പി എന്നല്ല, സെഗ്മെന്റേഷൻ ഉണ്ടോ മറ്റതുണ്ടോ, അവർക്കൊന്ന് തയ്ക്കും, അവരൊക്കെ ഒറ്റ ഒരു ഇസ്ലാമേ അറിയുള്ളൂ, എല്ലാ മനുഷ്യനും സ്നേഹിക്കാനും അവർക്ക് അറിയുള്ളൂ. എന്താണ് തീവ്രവാദം എന്ന് ആ പാവങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ. നമ്മളിത് വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി ചില ആൾക്കാർ എന്താ പറയുക, തീവ്രവാദ സംഘടനയിലേക്ക് പോകുന്നുണ്ടത്രേ, പോകുന്നുണ്ടത്രേ. ഞാൻ മൂന്ന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, എഡ്വാർഡ് സ്നൂഡന്റെ, എഡ്വാർഡ് സെയ്ദിന്റെ കവറിങ് ഇസ്ലാം അതർ അമേരിക്ക, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. അതിലിതൊക്കെ ക്രിയേഷനായിട്ടാണ് പറഞ്ഞത്. എന്ത് ഈ പറഞ്ഞ ഭീകരവാദം മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പോയെന്ന് വിചാരിക്കുക, കാസർഗോഡ് ജില്ല മറ്റേ ജില്ല ആ ജില്ല എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ പോകുന്നുണ്ടെന്ന് കേൾക്കണ്, നമ്മൾ അവരണ്ട് മാറ്റി നിർത്താൻ പറ്റണം. ദ ആർ നോട്ട് മുസ്ലിംസ്. ഒരിക്കലും ഇസ്ലാമിൻ്റെ പേരിൽ ഭീകരവാദമില്ല, അങ്ങനെ പോകാൻ അനുവാദമില്ല, അതൊട്ട് ഇസ്ലാമല്ല. അങ്ങനത്തെ ആൾക്കാരെ മാറ്റി നിർത്താൻ നമുക്ക് പറ്റണം. സംഭവം മനസ്സിലായിട്ടുണ്ടോ? സംഭവം അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ എല്ലാവരും ഇങ്ങനെ നെഞ്ഞത്ത് ചേർക്കലല്ല. ഇസ്ലാമിന് തനതായ ഒരു ശൈലിയുണ്ട്, അത് മുഴുവൻ മനുഷ്യരെയും സ്നേഹിക്കലാണ്, എല്ലാ ആളുകളെയും ഒന്നിച്ചു കൊണ്ടുപോകലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ആക്കി മാറ്റലല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഗീയവാദത്തിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫിലോസഫി നമുക്കുണ്ടാക്കണം. പക്ഷേ കൃത്യമായ നല്ല ഒരു ബോധം അഥവാ റിലീജിയസ് എന്ന് പറയുന്നതിനേക്കാൾ സ്പിരിച്വൽ ആയിരിക്കണം നമ്മൾ. റിലീജിയസ് എന്ന് പറഞ്ഞാൽ അതെന്താ, എന്താ റിലീജിയസ്? മതപരം. എന്താ സ്പിരിച്വാലിറ്റി? ആത്മീയം. രണ്ടും പദം എങ്ങനെയാണ്? പണ്ട് ഒരു കണ്ണൊട്ടൻ ഇങ്ങനെ പോവാണ്, ഒരു ഉദാഹരണമാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. കണ്ണൊട്ടൻ പോണത് ഒരു ഇത് ഇതിമക്കൂടെ, ആ പണ്ട് തടിമരം എന്താക്കും, തെങ്ങൊക്കെ പാലാക്കും, അതിമൊരു കയറും കെട്ടും. പോണത് കണ്ണൂട്ടനാണേനും. അപ്പോൾ ആ സാധു ഒരു കയറുമ്പോൾ പിടിച്ച് വടിയേറ്റ് ഇങ്ങനെ കുത്തി എന്നിട്ട് കാലൊക്കെ വെച്ച് ഇങ്ങനെ പോവാണ്. അപ്പോൾ ആരോ ഇത് പിടിച്ച് ഇളക്കി, ഏത് അന്ന് തെങ്ങ് ഇളക്കാൻ പറ്റും, ഒരു വാദത്ത് നിന്നിട്ട് വെറുതെ ഒരു ചെറിയ ഇളക്കല്, വലിയ ഇളക്കലല്ല, അങ്ങനെയുണ്ട് ഇളക്കി അയക്കാനെ. കണ്ണൂട്ടൻ പറഞ്ഞത്ര ആചേരേ ഇളക്കല്ലേ, ആചേരേ ഇളക്കല്ലേന്ന്. ഇത് തീരെ കണ്ണാണല്ലോ ഇയാൾക്ക്, പക്ഷെ പറഞ്ഞത് ആചേരേ ഇളക്കല്ലേ, ആചേരേ ഇളക്കല്ലേന്ന്. അപ്പൊ ഇളക്കി ആചാര്യ ചോദിച്ചാടെ ഞാൻ ആചാരാന്ന് എനിക്കെങ്ങനെ മനസ്സിലായി, ആചയമാരെ പണി ചെയ്യുള്ളൂ, ആചയമാരെ പണി ചെയ്യുള്ളൂ എന്നാണ്. കാരണം അജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ എന്തും ചെയ്യാൻ നമുക്കൊരു തോന്നല്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് നിങ്ങൾക്ക് ആർക്കും, അല്ല ആചമാരൊക്കെ എങ്ങനെയെന്നല്ല കേട്ടോ, ഞാനൊരു തമാശ പറഞ്ഞതാണ്. പടച്ചോനഞ്ഞിത് ആ ക്ലിപ്പ് എടുത്തെങ്ങാണ്ട് ആചയമാരിങ്ങനെയൊക്കെ ചെയ്യുന്നൊന്നും ആക്കല്ലേ. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ആചയമാരായിട്ട് ഒരു കാര്യമില്ല, നാട്ടിൽ ഭയങ്കര ആചാരണക്കാരും, എന്നിട്ട് മറ്റുള്ളവൻ്റെ കുറ്റം നോക്കുക, മറ്റുള്ളവൻ്റെ കുറവ് നോക്കുക, ഇത്ര അസൂയുള്ളൊരു മനുഷ്യന്മാർ കേരളക്കാരെ പോലെ ലോകത്തിലെവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്? ഇല്ലെന്താ നിങ്ങളെ അഭിപ്രായം? നമ്മളെ പേരൊന്നുണ്ട് വലുതാവും പയലോസുകളും, അത് വരെ എങ്ങനെ നോക്കിയാൽ ഇങ്ങനെ നോക്കും, ഇതിപ്പോൾ ഇവിടുന്ന് ഇതെങ്ങനെ അതെങ്ങനെ എന്തിനാ പറഞ്ഞ, നമ്മളെ കുട്ടിക്ക് എപ്പോഴും സിറ്റിയാ മറ്റോള് ബോധം കെട്ടു വീണു. സമ മനസ്സിലായ ഇതിലൊക്കെ എന്ത് കാര്യമായിരിക്കണം, വലിയ പേരായി എ പ്ലസ് കിട്ടി കിട്ടിയില്ല, ഈ എ പ്ലസ് കിട്ടിയവരൊക്കെ എവിടെ, ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല, കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ ഓരൊക്കെ എവിടെക്കോ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനെ നിരാകരിക്കൊന്നുമല്ല, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരാളെ പേരെ വലുതായി, ഒരാളെ കാർ ഉഷാറായി, നമ്മൾ ഉഷാറാക്കണ്ടേ? നമ്മൾ നാളെ ഇതേമാതിരി ഇങ്ങനെ ഒരു നമ്മളെ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റീസായി പറഞ്ഞതൊക്കെ കേട്ടോ, വിശാല കാഴ്ചപ്പാട്. നാളെ നമ്മൾ കെ എം സി സിൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ നമ്മളൊരു സുഹൃത്തിൽ ലെക്സസ് കാർ എടുത്താൽ, ആ ലെക്സസിന് വില കുറവാണ്, അവിടെ ഒന്നര കോടിയായിട്ട് കൊടുക്കണം, അവിടെ 80 ലക്ഷം കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ അതായിട്ട് ഇങ്ങനെയാണ് വന്ന് എന്നെ എടുത്തുങ്ങാനിട്ട് വരികയാണ്. അപ്പോൾ രണ്ട് അറബികൾ ഇങ്ങനെ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് തമോ മഷാല്ലാ എന്നൊക്കെ പറഞ്ഞ് ഓൻ്റെ അടുത്തേക്ക് വന്ന് ഓൻ കാർ സ്റ്റാർട്ടിങ്ങിൽ നിർത്തി, ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, രണ്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാൻ അറബികൾ വന്ന് കെട്ടിപ്പിടിക്കലോ, എന്നിട്ട് അവൻ്റെ കാറുമ്പോൾ സന്തോഷത്തിലൊരു തല്ലലോ തമാംന്നൊക്കെ പറയലോ. അപ്പോൾ ഞാൻ എനിക്കും തോന്നി ഒന്ന് ഇറങ്ങണമെന്ന്, കാരണം അറബികളല്ലേ, ഞാൻ ഇറങ്ങി ഓരോതാക്കി എൻ്റെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ ഇതാണൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് കാറ് കയറിയിട്ട് എന്നോടറിയാം ഇത് കേരളക്കാരി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്തെന്ന് ചോദിച്ച് ബംഗാളികൾ നമ്മളെ നാട്ടിൽ ലെക്സസ് കാറെടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ രണ്ട് മലയാളികൾ ഉഷാറായിട്ടാന്ന് പറഞ്ഞ നിങ്ങളൊന്ന് ചിന്തിച്ചൊക്കെയാണ്. ചിന്തിക്കുമ്പോഴത്തിന് ഒരു ലെക്സസ് എടുക്കൊന്നും വേണ്ട, അത് ആലോചിക്കുമ്പോഴത്തിന് നമ്മൾ ബോധം കൊടുക്കും. അത് ആലോചിക്കുമ്പോഴത്തിന് എന്താകും, നമ്മളെങ്ങനെയാണ്? എത്ര ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ശുക്ർ ചെയ്യുന്നതിന് അവൻ അധികം പ്രാർത്ഥിക്കേണ്ടി വരൂല. ഞാൻ പറഞ്ഞ മനസ്സിലാകണില്ല, അള്ളാഹുവിൽ ശുക്ർ ചെയ്യുന്നവന് അധികം പ്രാർത്ഥിക്കേണ്ടി വരില്ല. കാരണം ശുക്ർ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്ന് പറയല. നമുക്കതറിയില്ല, സൂപ്പർ മാർക്കറ്റുള്ള ആളോട് പോയിട്ട് എങ്ങനെയുണ്ട് ബിസിനസ് എന്ന് ചോദിച്ചാൽ പോണെന്നറിയും. ആ സൂപ്പർ മാർക്കറ്റിൽ മോശമാണെന്നറിയും. ആ സൂപ്പർ മാർക്കറ്റിൽ ചുമട്ട് തൊഴിലാളിയായിട്ട് പോണ ആള് പാവം ജോഡ് കൊണ്ടുപോയി ഇറക്കണ്ടോ? ഓനൊരു ഉത്തരേന്ത്യക്കാരനോ ഏതെങ്കിലും ഒരു ഉറുദു വാലാണെങ്കിൽ ഓനോട് പൈസ പൈസ
എന്ന് വെച്ചാൽ അല്ലാഹ്കെ കരം അല്ലാഹ്കെ ശുക്ർ സബ്തേക്കെ മാഷാല്ലാ. ഇതെന്താ തമ്മിലുള്ള വ്യത്യാസം? ആ സാധുനാകെ 800 ദിർഹം സാലറി ഉണ്ടാവും, ഇവന് 8000 ദിന കിട്ടണുണ്ടാവും. എന്നാലും മലയാളിയുടെ പറച്ചിൽ അൽഹംദുലില്ലാ എന്ന് പറയണത്, ഇപ്പം അൽഹംദുലില്ലാ ടോണൊന്നും മാറിയിട്ടുണ്ട്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. അയൽവാസി ചോദിച്ചു അൽഹംദുലില്ലാ എന്നാ പറയുന്നത്, എന്നാൽ അന്നക്കാളെ കുസാറുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ അള്ളാക്കുള്ള ശുക്രല്ല. മനസ്സിലായോ? എന്താണ് എന്തെല്ലാവരും ചുരുക്കണ്, അത്ര അൽഹംദുലില്ലാ എന്നറിയും. ഇജക്ക് എവിടെ കിടക്കണം, ഞാൻ എവിടെ കിടക്കണം, അതതിൻ്റെ അർത്ഥം. ആ അൽഹംദുലില്ലാ അള്ളാക്ക് ആവശ്യമില്ല. മനസ്സിലായോ? എന്താണ് നല്ല ശുക്രോടുകൂടി അൽഹംദുലില്ലാ. അതുണ്ടെങ്കിൽ അധികം പ്രാർത്ഥിക്കേണ്ടി വരില്ല. കാരണം ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ പ്രാർത്ഥി നിങ്ങൾ ശുക്ർ ചെയ്താൽ ഞാൻ വർദ്ധിപ്പിച്ചു തരാം എന്നുള്ള ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കൊറോണ ഇപ്പം മാറിയിട്ട് നമ്മൾ ഇങ്ങനെയെങ്കിലും ഇരിക്കണ്ടല്ലോ, ഫുള്ള് മാറിയിട്ടില്ല, ഇങ്ങനെയെങ്കിലും ഇരിക്കണ്ടല്ലോ. ഇതിൽ എത്ര പേർ മനസ്സിനോട് ചോദിക്കുക, കൈയൊന്നും പൊക്കണ്ട, എത്ര പേർ ഈ കൊറോണ ഇങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോയതിൻ്റെ പേരിൽ ഒരു 2.5 ശുക്രൻ്റെ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്? പോട്ടെ, എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ശുക്രന്റെ ഒരു സുജൂതെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കെന്തോ തകരാറുണ്ട്. കാരണം വ്യക്തമായ ഹദീസിലുള്ളതാണ്. നിങ്ങൾ നോക്കിക്കോ, എവിടെയെങ്കിലും 2 കാറുകളുണ്ട് മുട്ടിയാൽ മലയാളിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിയിട്ട് വേണം തിരക്കൂടാനാണ് നോക്കുക, പക്ഷേ ഇറങ്ങിയിട്ട് സുജൂതിൽ വീഴുക ചെയ്യുക. ഞാൻ കോളേജിലെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ലോകത്തിലെ ക്രിക്കറ്റ് താരങ്ങളെ നോക്ക്, ലോകത്തിലെ ഫുട്ബോൾ താരങ്ങളെ നോക്ക്, അവർ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ഒരു സിക്സർ അടിച്ചാൽ അപ്പ നേരെ എന്ത് ചെയ്യും, ആ സുജൂതിൽ അങ്ങോട്ട് വീഴും. കാരണം ആ മനുഷ്യന് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്, ഈ സിക്സർ എൻ്റെ കയ്യിൽ നിന്ന് പാഞ്ഞതല്ല, ഇതെൻ്റെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന്. അങ്ങനെ നമ്മൾ ശുക്രിലേക്ക് പോകുമ്പോഴാണ് സത്യത്തിൽ എന്താകുന്നത്, നമ്മൾ നല്ല നല്ല ലീഡേഴ്സായി മാറുന്നത്. അമ്മ സമൂഹത്തിൽ ഇങ്ങനൊരു സ്ഥാനം നമുക്ക് തന്നല്ലോ, സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ നന്മ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞല്ലോ, അല്ലാതെ മറ്റുള്ളവൻ്റെ കുതുകാൽ വെപ്പുകൾ നടത്തുന്നതിൻ്റെ ആ ഒരു ആഗ്രഹമല്ല, ദുരാഗ്രഹമല്ല നമുക്കുണ്ടാകേണ്ടത്. പകരം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ശുക്രിൻ്റെ മെൻറ്റാലിറ്റിയാണ്. നിങ്ങൾ പേഴ്സണാലിറ്റിയുടെ ഏത് തലത്തിലൂടെ പോ, ബി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവുക അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനാവുക, നന്ദിയുള്ളവനാവുക എന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകളും എഡ്യൂക്കേഷണലിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപ്പോളജിസ്റ്റുകളും ആവർത്തിച്ച് പറയുമ്പോൾ അല്ലാഹ് തന്നെ ഖുർആന്റെ ആദ്യത്തിൽ പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്, അഥവാ സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ തുടങ്ങുന്നത്. ഇറങ്ങിയായത്ത് വായന എന്നാണ് വായിക്കുക എന്നാണെങ്കിലും തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർഗല ലോകങ്ങളുടെയും സംരക്ഷകനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാൽ ആ ഒരു സ്തുതിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. എൻ്റെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾക്ക് തന്നിട്ടുള്ള ഈ നന്ദികൾ, നമുക്ക് തന്നിട്ടുള്ള ഓരോ ഭാഗങ്ങളും നമ്മൾ പ്രകീർത്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാൽ ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ലീഡർഷിപ്പിനെ കൊണ്ടുപോകൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ട് ഇന്ന സമയത്ത് വരണം, ഇയാളുടെ ഒഴിവിനനുസരിച്ചാണ് വിളിക്കുന്നത്, അല്ലാതെ എല്ലാവരും ഒഴിവും നോക്കിയിട്ടല്ല അത്. ദാറ്റ് ഈസ് ഓട്ടോക്രാറ്റ്. മൂപ്പർക്ക് മറ്റന്നാളെ എടുക്കോ പോവാണ്ട് വയനാട്ടിലേക്ക് കുട്ടികളെ കൂടെ, അതുകൊണ്ട് വെള്ളിയാഴ്ച മീറ്റിംഗ് വെച്ച് എല്ലാവരോടും ചോദിക്കേണ്ട എന്നാ വെക്കേണ്ടതെന്ന് അന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് ഞായറാഴ്ച ഇങ്ങനെ കുട്ടികളായിട്ട് പോകാനുണ്ട്, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് പോവും, അങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ ഇടേ, അല്ലാതെ ഒരു ലീഡറാണ് തീരുമാനം, അതെ തിങ്കളാഴ്ചയുടെ മീറ്റിംഗ് മര്യാദയ്ക്ക് വരണട്ടാ, ഈ പരിപാടിയൊന്നും പറ്റൂല. ആധുനിക കാലഘട്ടത്തിൽ ആ ലീഡർഷിപ്പ് ഇല്ല, അതാകെ എവിടെ ഇപ്പോൾ ബാപ്പാരുടെ തന്നെ മക്കൾ കേൾക്കണില്ല. എൻ്റെ മോളിവിടെ ഇരിക്കേണ്ട ഓളോട് ചോദിച്ചാൽ ഞാൻ മക്കളൊക്കെ ഫ്രണ്ട്സാക്കല, അല്ലാതെ ഇറ്റിങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കൂല, കേൾക്കൂടി ഇല്ല, എന്താണ് കേൾക്കൂല, വെറുതാണ്ട് സുഹൃത്തുക്കളാക്കുക. മൂത്ത മോനായാലും ഇളയ രണ്ടാമത്തെ മോനായ ഇവളായാലും ഒക്കെ നമ്മൾ സുഹൃത്തുക്കൾ, എൻ്റെ മക്കളൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് ആക്കിയില്ലെങ്കിൽ ഒന്നിച്ച് കിടന്നുറങ്ങുക, ഒന്നിച്ച് ഒപ്പുണ്ടാവുക, എന്തെങ്കിലും ഒരു വീഡിയോസ് അവരെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നിച്ച് കാണുക. നമ്മൾ സ്വകാര്യമായിട്ട് ഇരുന്നിട്ട് എന്താക്കരുത്, അത് പറ്റൂല അല്ലേ. നമ്മൾ സ്വകാര്യമായിട്ട് ഇരുന്നിട്ട് എന്താക്കണ്ട, വല്ലാണ്ട് വീഡിയോസ് കാണണ്ട. നമ്മൾ കാണുന്ന വീഡിയോസൊക്കെ നമ്മുടെ മക്കൾക്കും കൂടി കാണാൻ പറ്റിയതായിരിക്കണം, നമ്മുടെ മക്കൾക്കും കൂടി കാണാൻ പറ്റിയത്. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, മക്കൾ ഇപ്പം മക്കളുടെ ഇടയിൽ പോലും നമ്മൾ ഫ്രണ്ട്സാകണം. അങ്ങനെ ഫ്രണ്ട്സായിട്ട് നമ്മൾ എന്താക്കണം, അതിൻ്റെ അർത്ഥം ചീത്ത പറയേണ്ട, ശിക്ഷിക്കേണ്ട ഒന്നും ഇല്ല, വെറും സുഹൃത്തായി നടക്കാമെന്നല്ല, പക്ഷേ 95% നമ്മൾ എന്താക്കണം, ഫ്രണ്ട്ഷിപ്പ് അതായിരിക്കണം ഉണ്ടാകണ്ടേ. എന്നിട്ട് ഉപദേശിക്കുമ്പോൾ അവർ കേൾക്കും, അല്ലാത്ത വാപ്പാരെ കേൾക്കൂല ഇന്ന് മക്കൾ, പിന്നെങ്ങനെ വേറൊരു ലീഡറെ നമ്മൾ കേൾക്കുക. സമ്മനസ്സിലാകണ്ടോ, ദേശത്തോടു കൂടി പണ്ടെങ്ങാനോ കൊണ്ടുവന്നതാണ് ഈ സല്യൂട്ട് സിസ്റ്റമൊക്കെ. ഞാൻ ഇതിനെ എതിർക്കല്ല കേട്ടോ, ഞാൻ ഫേസ്ബുക്കിലൊരു കുറിപ്പ് എഴുതിയിരുന്നു, നമുക്ക് മാറ്റിക്കൂടെ ഈ സല്യൂട്ട് സിസ്റ്റം എന്ന്. പണ്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്, അവിടെയൊക്കെ ഇപ്പോൾ അത് മാറി, അവിടെ ഈ പരിപാടിയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ ഉണ്ട് ഇട്ടാന്ന് പറയല്ലേ.
അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ 100 കൊല്ലം മുമ്പൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയ സാർ, അല്ലെങ്കിൽ നമ്മൾ 100 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മാറ്റുള്ളൂ. സാറെന്ന് വിളിക്കുക, വലിയ വലിയ കമ്പനിയിൽ വരുന്ന സാറെന്ന് വിളിക്കലില്ല. വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, നിയമമാണ്, വിളിച്ചോട്ടെ, ഞാൻ ഇതിനെ എതിർക്കല്ല. നിങ്ങൾ ഏത് വലിയ കോർപ്പറേറ്റ്, നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിയാട്ടെ, ഗൂഗിളിൽ എല്ലാവരും പേരാ വിളിക്കുക, സാർ സാർ എന്ന് പറഞ്ഞിട്ടുള്ള വിളിയൊന്നുമില്ല. അതുകൊണ്ട് ഡെമോക്രാറ്റിക് ലീഡറായിരിക്കണം ഒരിക്കലും. എന്താ കരുത്, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ജനാധിപത്യ വ്യവസ്ഥയിൽ കൊണ്ടുപോകുന്ന ലീഡറായിരിക്കണം. ഓട്ടോക്രാറ്റ് എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഹിറ്റ്ലറെ പോലെ, അതേപോലെ തന്നെ ഏതെങ്കിലും പിന്നെന്താ പറയുക, മൊസോളിനിയെ പോലെയുള്ള ലീഡേഴ്സ് ആയിട്ട് നമ്മൾ മാറരുത്. അങ്ങനത്തെ പാരൻസുമായി മാറരുത്, അങ്ങനത്തെ ആരുമായി മാറരുത്, നമ്മൾ ലീഡേഴ്സുമായി മാറരുത്. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് അങ്ങനത്തെ ആൾക്കാരോട് എന്തിഷ്ടമാണെന്ന് അറിയാം, ഭയങ്കര ഇഷ്ടമാണ് ജനങ്ങൾക്ക് അങ്ങനത്തെ ഒരാളാണുങ്ങളെങ്കിൽ നിങ്ങളിങ്ങനെ പോണ സമയത്ത് നിങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇതാക്കല്ല കേട്ടോ, നിങ്ങൾ കാറായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഓവാലത്തും ഇരിക്കണ കുട്ടികളൊക്കെ നീക്കണം, നിങ്ങൾ ശാട്ട്യം പിടിക്കരുത്. ഓല ഇരുത്തിരിക്കും, പക്ഷെ നമ്മൾ ഓലോട് എങ്ങനെയാണോ ഡീലിങ്സ്, അതിനനുസരിച്ച് അവർ ഉയർച്ച ഉണ്ടാവും. അവരുയരാൻ നമ്മൾ ശാട്ട്യം പിടിക്കരുത്. നമ്മളിങ്ങനെ പോകുമ്പോൾ അറിയാതെ കുട്ടികൾ എന്താക്കും, ചിലപ്പോൾ ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ ചിലപ്പോൾ മടക്കിക്കുത്തൊക്കെ അയച്ചിട്ട് നിന്ന് വരും. അത് അവരുടെ ഉള്ളിൽ നിന്നുണ്ടാക്കേണ്ടതാണ്, അല്ല നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ഇമ്പോസ് ചെയ്ത് ഉണ്ടാക്കേണ്ടതല്ല. ഇമ്പോസിങ് പരിപാടി ഈ കാലഘട്ടത്തിൽ എന്തിലുണ്ടാവില്ല. ഇപ്പം ലീഡർഷിപ്പ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയോ, കെയ്സൻ തിയറിയാണ് ഏറ്റവും വലിയ തിയറി. കെയ്സൻ തിയറി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ധൃതി ഉണ്ട് തോന്നുന്നുണ്ട്, അത് മാത്രമേ കാണു, എന്നാൽ പോയിക്കോളൂ. അല്ല അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ മനുഷ്യന്മാർക്ക്, എനിക്ക് മാത്രമേ ഇപ്പോൾ പോകാൻ പറ്റാത്തതുള്ളൂ. ഞാൻ പോയാൽ പിന്നെ കഴിഞ്ഞല്ലേ കഥ, നിങ്ങൾക്ക് ഇടക്കൊക്കെ പോയി വരൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മുത്രയ്ക്കൊരു സ്വാഭാവികമാണ്, അതിന് നമ്മൾ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്വാഭാവികമായിട്ടുള്ളൊരു സാധനം. ശരി, ഞാൻ പറയട്ടെ എന്താ പറഞ്ഞത്, എന്താ കെയ്സൻ തിയറി. കെയ്സൻ തിയറി എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിലെ ഏറ്റവും, ഇപ്പം ടൊയോട്ട കൊണ്ടുനടക്കുന്നത്, ടൊയോട്ട സക്സസ് ആയൊരു കാറാണ് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളത് ടൊയോട്ട ഇല്ല വിചാരിച്ചൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ സാറ്റിസ്ഫൈഡ് വെഹിക്കിൾ എന്നാണ് ഇതിനെ പറ്റി പറയുക. കാരണം എന്താന്ന് പറഞ്ഞാൽ അത്രക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ സ്മൂത്താണ്. ടൊയോട്ട എന്ന് പറഞ്ഞ സാധനം ദ വേൾഡ് ഫിറ്റ്നസ് വെഹിക്കിൾ എന്നൊക്കെ പറയും, എല്ലാവർക്കും പറ്റൊരു വണ്ടിയാണ്. മുതലാളിമാരെടുത്തൊരു ഇന്നോവ ഉണ്ടാവും, അല്ലെങ്കിൽ സാധാരണക്കാരെ വണ്ടിയാണ് ഇന്നോവ എന്ന് പറഞ്ഞാൽ. ബെൻസേരെടുത്തുണ്ടാവും ഈ സാധനം, കാരണം അത് അവരുടെ മെയിൻ്റെനൻസ് ഇതൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. അവരുടെ ഒരു തിയറി ഉണ്ട്, ഞാൻ ടൊയോട്ടൻ്റെ ഏജൻ്റ് ഒന്നുമല്ലേ, ഞാൻ വിചാരിക്കുന്നു. അതായത് അവരുടെ തിയറി കെയ്സൻ തിയറിയാണ്. അവരുടെ കമ്പനിയിൽ ഒരു പോളിസി ഉണ്ട്, അവിടെ മുതിർന്ന ആൾ താഴ്ന്ന ആൾ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അതായത് ഇങ്ങനെ ഇതാവൂല, അടിച്ചു വരൂല, അടിച്ചു വാരുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അടിച്ചു വാരുന്ന പയ്യന് തോന്നാണ് ബോസിന്റെ ചെയറിലൊന്ന് ഇരിക്കണം, അത് വലിയ ചെയറാന്ന് വിചാരിച്ചോ, ഒന്നിരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കാം. ദാറ്റ് ഈസ് കെയ്സൻ തിയറി. നമ്മളെ പാർട്ടി ഓഫീസിൽ പ്രസിഡന്റിന് ഒരു സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങാനും സാധാരണ പ്രവർത്തകൻ കയറിയിരുന്ന കഴിഞ്ഞ് കണ്ട ആ പരിപാടി ഇല്ല. കെയ്സൻ തിയറിയിൽ ആ ചെയറിൽ ആർക്കും കയറിയിരിക്കാം, അപ്പോൾ അത് ഓർഡർ ഉണ്ടാവുമോ, എന്താവോ അതിൻ്റെ കഥ. കെയ്സൻ തിയറിൽ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ബോസ് ഇങ്ങനെ ചെന്നിട്ട്, ബോസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല കേട്ടോ, ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ സ്വീപ്പർ ഇരിക്കുകയാണ്. സ്വീപ്പർ എന്ന് പറഞ്ഞാൽ അടിച്ചു വരുന്ന ആൾ ആ ആൾക്ക് നമ്മളെ കണ്ടിട്ടില്ല, ആളാ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക, മെല്ലെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് പിന്നോട്ട് വരണം എന്നാണ്. ദാറ്റ് ഈസ് കെയ്സൻ തിയറി. മെല്ലെ ക്ലോസ് ചെയ്തിട്ട് എന്താക്കണം, ആ പാപത്തിന് അങ്ങനെ ഇരിക്കാൻ അവിടെ ഒരു ചെയറില്ലാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ഇരിക്കാൻ തോന്നിയാൽ ആ സാധ് ഇരുന്നോട്ടെ എന്നതാണ് സത്യത്തിൽ എന്ത് കെയ്സൻ തിയറി. അഥവാ നമ്മളെ സംബന്ധിച്ചുള്ള ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിൽ പ്രത്യേകിച്ചും, കാരണം എന്താ, നമുക്ക് ആൾക്കാരെ കൂടെ നിർത്തലല്ലേ, നമ്മൾ ബിസിനസ് പോലല്ലോ, ബിസിനസ് നമ്മളെ സ്റ്റാഫിനെ കൂടെ നിർത്തിയാൽ മതി, വേറുള്ളവർ എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് സമൂഹത്തിനെ കൂടെ നിർത്തണം. അപ്പൊ ബിസിനസ് ലീഡേഴ്സ് ഉണ്ട് ഈ ലോകത്തിൽ, ബിസിനസ് ലീഗ് ലീഡേഴ്സ്, ബിസിനസ് ടൈക്കൂൺസ്, അതിനേക്കാളും പ്രധാനപ്പെട്ട ആളുകളായിട്ട് മാറണം രാഷ്ട്രീയക്കാർ ഓരോരുത്തരും. ഇപ്പൊ ദാ 2020 സിവിൽ സർവീസിന്റെ അഥവാ IASകാരാകുന്നതിന്റെ എന്ത് മാറ്റിയത്, പോളിസി മാറ്റിയത്. എന്താ വേണ്ടത്, അവർക്ക് രാഷ്ട്രീയക്കാരെ പോലെ ആളുകളോട് ഇടപെടകാനുള്ള സിദ്ധി ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടു. 2020 സിലബസ് ഇത് മാറ്റി, അവർക്ക് ടെസ്റ്റിൽ ഒരു സിലബസ് ആക്കി കൊണ്ടുവന്ന് എന്ത് ഇൻട്രാപേഴ്സണൽ സ്കിൽ എന്നാണ് അതിന് പറയുക. ഇൻട്രാപേഴ്സണൽ സ്കില്ല് കൂട്ടാളൊക്കെ ഇതുവരേക്കും എവിടെയെങ്കിലും വരുന്ന് പോയി ഒറ്റക്കിരുന്ന് പഠിച്ച് തലയിൽക്കൊക്കെ വിവരങ്ങളൊക്കെ കയറ്റി അത്യാവശ്യം പേഴ്സണാലിറ്റിയും ഭാഷയും മാത്തമെറ്റിക്സിൽ കുറച്ച് മാത്തമെറ്റിക്കൽ ലോജിക്കൊക്കെ ഉണ്ടാക്കിയാൽ നല്ല വിവരം ഉണ്ടെങ്കിൽ ഒരാൾക്ക് സിവിൽ സർവീസ് കിട്ടുമായിരുന്നു.
പക്ഷെ ഇനി മുതൽ അത് കിട്ടില്ല. ഇനി മുതൽ സമൂഹത്തോട് ഇടപഴകാനുള്ള സിദ്ധി ഉണ്ടാകണം, അഥവാ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള കഴിവുള്ളവർക്ക് മാത്രമേ ഇനി സിവിൽ സർവീസ് കിട്ടൂ എന്ന് അക്കാദമി തീരുമാനിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ച് സിലബസ് മാറ്റിയിരിക്കുകയാണ്, അതിനനുസരിച്ച് ടെസ്റ്റുകൾ മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവരതിൽ പറയുന്ന കാര്യം ലൈക്ക് പൊളിറ്റീഷ്യൻസ് എന്നാണ്. രാഷ്ട്രീയക്കാരുടെ വിലങ്ങൾ മനസ്സിലാക്കണം. അവർ പറയുന്ന പേരെന്താണ്? ലൈക്ക് പൊളിറ്റീഷ്യൻസ്. രാഷ്ട്രീയക്കാരെ പോലെ ഇനി കളക്ടർമാർ ജനങ്ങളോട് നല്ല ബന്ധമുള്ളവരായിരിക്കണം എന്നാണ് അടുത്ത ഈ ഇരുന്ന കാലഘട്ടത്തിലൊക്കെ, അഥവാ 20-ലും 21-ലും നടന്ന എക്സാമിനേഷനിൽ ഉണ്ടായത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോ ഇത്. എന്ന് വെച്ചാൽ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റാത്ത ആൾക്ക്, ഒന്നിച്ച് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ആൾക്ക്, നല്ല രീതിയിൽ ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി, സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ കഴിവ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു കഴിവ് തന്നെയാണ്. ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി, ആ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള കഴിവാണ്. നിങ്ങൾക്ക് ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിങ്ങൾക്ക് പോട്ടെ, ഇക്കൊക്കെ എത്ര പേരുണ്ടാവും? എന്നാലും എത്ര ഉണ്ടാവും? നിങ്ങളെ മുഖം ചിരിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചിരിച്ചു മയക്കണ ആളാണ്, അവിടെ കുറെ ആൾക്കാരുണ്ടാവാൻ സാധ്യത. അടുത്ത സുഹൃത്തുക്കൾ എത്ര ആൾക്കാരുണ്ട്? 100 ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇനി എന്നാണ് കൂട്ടലും വല്ലാണ്ട്, നിങ്ങൾക്ക് എത്ര ആൾക്കാരുണ്ടാവും? അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞത് 10 ആള് അല്ലേ? 100-ന്ന് 10 ആയി നോക്കോ. ഏറ്റവും അടുത്ത 4 ആൾക്കാർ. ഓക്കെ, ഇനി കണ്ടു വരുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം എൻ്റെ സുഹൃത്തു നിന്നിട്ടാവോ? നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? 2-10 എണ്ണം ഉണ്ടാവും. 4. ആ 4-2. ഇവർ പറഞ്ഞതൊന്നും തെറ്റൊന്നുമല്ലേ? നിങ്ങളുടെ അടുത്തൊക്കെ പേപ്പർ ഉണ്ടല്ലോ അല്ലേ? പേപ്പറും പെണ്ണും ഇല്ലേ? ഉണ്ടാ ഇല്ലേ? ഏ നോട്ട് ചെയിനായിട്ട് പോവാ, സാരല്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നോട്ട് ചെയ്യുന്ന ആൾക്കാർ നോട്ട് ചെയ്യണ്ട. നിങ്ങൾ ഒരു പേജ് എടുത്തട്ടെ, ഒരു പേജ് എടുത്തട്ടെ. വേടത്തോളി ഇവരൊക്കെ ലീഡേഴ്സാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇവരൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾ അവിടെ ഉള്ളവരൊന്നും എടുത്തട്ടെ, എടുത്തോളി. അല്ല, നിങ്ങൾ എടുക്കുക, നിങ്ങളവിടെ വെക്കുക, എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എഴുതിയാൽ മതി. ഇതാ ശ്രദ്ധിച്ചോളി, ഇതിനു മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് അഥവാ ഒരാൾ പറഞ്ഞ് എനിക്ക് 100 ഫ്രണ്ട്സ് ഉണ്ട്, വേറൊരാൾ പറഞ്ഞ് എനിക്ക് 10, വേറൊരാൾ പറഞ്ഞ് 4, പിന്നെ ഒരാൾ പറഞ്ഞ് 2. സത്യത്തിൽ നമുക്ക് ഫ്രണ്ട്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടുന്ന മറുപടി പ്ലെന്റി ഓഫ്, ധാരാളം സുഹൃത്തുക്കളുണ്ടെന്നാണ്. ലീഡർ ആവണമെങ്കിൽ ആ ക്വാളിറ്റിക്ക് നമ്മൾ എത്തണം. എന്നിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ഒതുക്കുങ്ങ പഞ്ചായത്താണല്ലോ നിങ്ങൾ, എന്താ നിങ്ങൾ പറയാത്ത അല്ലേ? പഞ്ചായത്തിൽ മാത്രമാണ് സുഹൃത്ത് എന്ന് പറഞ്ഞ താൽക്കാലം കാണുന്നവരല്ല കേട്ടോ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. മോനെ പെങ്ങളുണ്ടോ? കെട്ടിച്ചിട്ടില്ലേ? പെങ്ങക്ക് വെറുതെ വിളിച്ചിട്ട് എത്ര ദിവസമായി? കറക്റ്റ് വിളി പറയി, അതിന് മുമ്പ് വിളിച്ചിട്ട് എത്രയായി? എന്നും വിളിക്കണം. ഈ മോനൊന്ന് കൈ അടിച്ചിട്ട് പെങ്ങക്ക് എന്നും വിളിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് പെങ്ങളുണ്ടോ? കെട്ടിച്ചിട്ടില്ലേ? പ്രായമായി. എന്നാലും ഒരു മാസത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ വിളിക്കലുണ്ടോ? 3 ദിവസം കൂടുമ്പോൾ വിളിക്കാറുണ്ട്. മോനോ, നിങ്ങൾക്ക് വെറുതെ പറയല്ലേ, എന്നോട് ചോദിക്കില്ല, നിങ്ങളൊക്കെ ലീഡേഴ്സാണ്. നിങ്ങൾക്ക് പെങ്ങളുണ്ടോ? കെട്ടിച്ചാച്ചി അല്ലേ? ഓ, ആ ശല്യാണ്ട് ഒഴിവാക്കിയെന്നാ. അല്ലല്ലോ, നിങ്ങൾ കളവ് പറയരുത് കേട്ടോ. എത്ര കൂടുമ്പോൾ വിളിക്കലുണ്ട് പെങ്ങൾക്ക്? അടുത്താണ് താമസം, അപ്പോൾ പിന്നെ വിളിയോണ്ട് വിളിയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കോ ഉണ്ട്? എത്ര സമയത്ത്? നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞ ആളാണ്. ആ എന്നാലും ആഴ്ചയിലൊരു പ്രാവശ്യം. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ മറുപടികളാണ്. നമ്മളൊരു ലീഡറാണെങ്കിൽ നമുക്ക് 3 സർക്കിളാണ്. മക്കൾക്ക് ബോറടിക്കണ്ടടാ, ബോറടിക്കണ്ട ഇല്ലല്ല. 3 സർക്കിളാണ്, ശ്രദ്ധിച്ചോ. 1 പേഴ്സണൽ സർക്കിൾ, പേഴ്സണൽ സർക്കിൾ നമ്മുടെ പേഴ്സണൽ സർക്കിളാണ്. മറ്റൊന്ന് ഇൻഡിവിജ്വൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ മറ്റിൻ്റെ അത്ര ബന്ധമില്ലെങ്കിലുള്ള ബന്ധം ഉണ്ടാവും, അതാണ് ഇൻഡിവിജ്വൽ സർക്കിൾ. അത് കഴിഞ്ഞാൽ പിന്നെ ജനറൽ സർക്കിളാണ്. ജനറൽ സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലായിട്ടുള്ളൊരു സർക്കിൾ ഉണ്ടാവും. ഈ എല്ലാവരേറ്റവും ഒരേപോലെ റാപ്പോ എന്ന് പറയാം, റാപ്പോട്ട് എന്നാണ് എഴുതുക. റാപ്പോ മോഡേൺ ലീഡർഷിപ്പ് ഇതാ പറഞ്ഞ കേട്ടോ, എന്ന് പറഞ്ഞാൽ റാപ്പോ ബിൽഡ് ചെയ്യുന്നവർക്ക് ലീഡറാകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇത് ഭയങ്കര ഈസിയ കാര്യം, ഭയങ്കര ഈസിയാണ്. ഗ്രൂപ്പ് ഇങ്ങനെ നമ്മളെ ഐഡിയോളജി വിട്ടാൽ പോരാ, വെറുതെ ഒരു വിളി, വെറുതെ ഒരു വിളി. ഞാൻ നാളെ ഞാനിങ്ങനെ പറയല്ലോ കേട്ടോ, ബഷീർക്കൊക്കെ ജസ്റ്റ് ഒരു വിളി വിളിച്ചു, ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്. ഞാൻ ഈ പോക്കൊക്കെ പോണതിന് മുമ്പ്, അത്ര ബന്ധമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഞാൻ വെറുതെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തൊക്കെ ബഷീർക്ക് അങ്ങ് സുഖമല്ലെന്ന് വെച്ചാൽ സുഖമാണ്. എൻ്റെ മോനെ വിളിച്ചു എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ മോനെ എന്നാൽ വിളിക്കലട്ടെ, യാത്രക്കൊക്കെ ചോദിച്ചാൽ പിന്നെ സാഹിബായത്. എൻ്റെ മോനെ വിളിച്ചു എന്ന് ചോദിച്ചു. അപ്പം ഒന്നല്ലേ വെറുതെ വിളിച്ചത്? വെറുതെ, അതെ വെറുതെ വിളിച്ചതാണ്.
എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല. അമ്മൂപ്പര് അന്ന് എം പി ആണ്. അവൻ പറഞ്ഞു, അല്ല എന്തെങ്കിലും ഒരു കാര്യമില്ല, ഞങ്ങളെ വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞു. അതിലെ മൂപ്പരനോട് ഞങ്ങൾക്ക് കുറെ ബന്ധമുണ്ടാവില്ല ചോദിച്ചത്. ആ മൂപ്പരനോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു വിളി വന്നിട്ട് കുറേ കാലമായി, ഇങ്ങനെ എനിക്കൊരു വിളി വന്നിട്ട് കുറേ കാലമായി, എന്തെങ്കിലും ഒരു ആവശ്യം ശരിക്കും അവിടെ പ്രശ്നം, അവിടെ പ്രശ്നം, അവിടെ പ്രശ്നം, അവിടെ മണ്ഡലത്തിൻ്റെ നിങ്ങൾ എത്തണം, മറ്റത് എത്തണം, വെറുതൊരു വിളി. അവനവൻ്റെ പെങ്ങന്മാർക്ക് എപ്പോഴെങ്കിലും രാത്രിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര കഴിഞ്ഞ് വരുമ്പോഴോ ഒറ്റയടിക്കൊന്ന് നോക്കുക, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, ഒരു അനുജനുണ്ട്, ഒരു പെങ്ങളുണ്ട്, ഈ മൂന്നാൾക്കും ജസ്റ്റ് ഒരു കോൾ. എന്തൊക്കെയാ മോളെ സുഖം തന്നെയല്ലേ, ഡെയിലി പറ്റണില്ലേ, ഒന്നരാടെങ്കിലും വിളിക്കണം. അല്ലാതെ ആഴ്ചയിൽ വിളിച്ചു, രണ്ടാഴ്ച വിളിച്ചു, കെട്ടിച്ച മക്കൾക്ക് നമ്മൾ മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലീഡറാകാൻ കഴിയില്ല. കാരണം ഒരു ലീഡർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ വീടാണ്, തൻ്റെ വീട്ടുകാരെയാണ്. സമൂഹത്തെ എല്ലാവരും സ്നേഹിച്ചിട്ടും സേവിച്ചിട്ടും വീട്ടിലെത്തുമ്പോൾ ഭാര്യ തെറ്റിക്കിടക്കുണ്ടാവും, നമ്മളെ പെങ്ങളി അല്പം തെറ്റിക്കിടക്കുണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് ലീഡറാകാൻ കഴിയില്ല. ബാഫക്കി തങ്ങളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ബാഫക്കി തങ്ങളുടെ മുറ്റത്ത് വെച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു പാവം ഭാര്യയുണ്ടായിരുന്നു കൂടെ. ഇവർക്ക് ചായ കാച്ചിക്കെടുത്ത ഇക്കണ്ട ആളുകൾ മുഴുവനും ആ മുറ്റത്തേക്ക് വന്നാലും ഒരു മുഷിപ്പോടെ പോലും നോക്കാത്ത ഒരു പാവം ബീവി ഉണ്ടായിരുന്നു കൂടെ. അതിൻ്റെ പേരിലാണ് ഈ ബാഫക്കി തങ്ങൾ ഇത്ര ഉയർന്നു പോയത്. മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ബീത്താത്ത എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അഥവാ അദ്ദേഹം അമേരിക്കയിലായിരുന്ന സമയത്ത് ഇവർ മരണപ്പെട്ടത്, ഈ ബീത്താത്ത മരിച്ചത്. എന്നിട്ട് അവിടുന്ന് ഇതുവരെ മുനവർ തങ്ങൾ നമ്മളോട് പറയാറുണ്ട്, വീട്ടിലെത്തോളം കാര്യം പറഞ്ഞില്ല, എത്തിയിട്ട് ആരെങ്കിലും പറഞ്ഞോളെന്ന് വിചാരിച്ചു. പക്ഷേ വീട്ടിലെത്തിയിട്ട് പരിസരം കണ്ടപ്പോൾ തന്നെ മോനോട് പറഞ്ഞത്, എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കണം എന്തുണ്ടെന്ന്. അത് ഇതെന്നാവുന്നു തോന്നി എന്നാണ് നിശബ്ദമായി കുറെ കരഞ്ഞിരുന്നു എന്നാണ്. മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കുമ്പോൾ നിശബ്ദമായി ഇതിൻ്റെ പിന്നാമ്പുറത്ത് നിന്നൊരു പാവം ബീത്താത്തയുണ്ട്. നമ്മളത് മറക്കരുത്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഞാൻ വനിതാ ലീഗുകാരോടും കൂടിയാ പറഞ്ഞത്, നമുക്ക് നമ്മുടെ ഭാര്യയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, നമുക്ക് നമ്മുടെ മക്കളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സോഷ്യൽ ലീഡറാകാൻ കഴിയില്ല. കാരണം വീട്ടിൽ പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത് വീടാണ്. വീട്ടിലെ മക്കളോടുള്ള ബന്ധം, ഭാര്യയോടുള്ള ബന്ധം, ഒന്നിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കൽ, ഒന്നിച്ചിട്ടുള്ള ദീനീ സംസാരങ്ങൾ, ഒന്നിച്ചിട്ടുള്ള കാര്യങ്ങൾ. അവർക്ക് ലീഡറാകാൻ പറ്റിയില്ലെങ്കിൽ, ഒരു കാര്യം വരുമ്പോൾ ഫൈനൽ ഡിസിഷൻ നമ്മുടെ ഡെസ്കിൽ നിന്ന് പോയിട്ടില്ല എങ്കിൽ, നമ്മളൊരു മൊയന്ത് വാപ്പയായിട്ട് മാറിയാൽ നമുക്കൊരിക്കലും സമൂഹത്തിൻ്റെ പിതാവാകാൻ കഴിയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ലീഡർഷിപ്പ്. എന്നാലോ സമൂഹത്തിലേക്ക് ഇറങ്ങാതെ വീട് മാത്രം കാക്കുന്ന ചില വീട്ടുപക്ഷികളുണ്ട്. അവർക്കും സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. അവർ ഭാര്യൻ്റെ മുമ്പിൽ ഭയങ്കര സംഭവമായിരിക്കും. മൂപ്പരെ പറയും, ഞാൻ കട വിട്ട പെര, പെര വിട്ട കട, ഓനൊന്നിനും കൊള്ളൂല. ചില ആൾക്കാർ പറഞ്ഞ വാക്കാണത്, ഞാൻ പിന്നെ എന്തിനാ ഈ പാഴുജന്മം, ഇതൊരു പാഴുജന്മല്ലേ സത്യത്തിൽ. കച്ചോടാണോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മളതിന് എന്ത് ചെയ്യണം? പഴയകാല ചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴേ ഓരോ ആൾക്കാരും 30 വയസ്സാകുമ്പോഴത്തേന് സമൂഹത്തിന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, 40 വയസ്സാകുമ്പോഴേക്ക് സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുപോകലുകൾ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ 1000-ൽ 1 ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഈ ചിന്ത നമുക്ക് വേണം. കാരണം നിങ്ങൾ യൂത്ത് ലീഗുകാർ എത്ര പേരുണ്ട്? പ്ലീസ് സ്റ്റാൻഡപ്പ് ചെയ്യാം. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. യൂത്ത് ലീഗിലുള്ള ആൾക്കാരൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ലീഡർഷിപ്പ് ക്യാമ്പല്ലേ ഇത്? ഇങ്ങനെ തന്നെയല്ലേ പോകേണ്ടത്? വെറുതെ പ്രസംഗിച്ചുപോയാൽ മതിയാ? അല്ല, ശരി, ഈ ഒന്ന് പറഞ്ഞാട്ടോ, നല്ല വെള്ളക്കുപ്പായം തുണി. യൂത്ത് ലീഗിൽ ഇപ്പം എത്ര വയസ്സായി മോന്? 32. 40 വയസ്സേരെയെന്നാ പറയാം. അത് കഴിഞ്ഞിട്ട് യൂത്ത് ലീഗൊക്കെ ഉണ്ടിട്ടാ, പേടിക്കൊന്നും വേണ്ട. 8 കൊല്ലത്തേക്ക് മോൻ്റെ സ്ട്രാറ്റജി എന്താ? അതായത് ഈ സമൂഹത്തിന് എവിടെ എത്തിക്കണം എന്നാ തോന്നണേ? എവിടെ ഉയർച്ച? അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റൂല. ഇജ്ജൊരു കൃത്യമായിട്ടൊരു കാര്യം ഓ ആലോചിക്കണ്ടേ. മോനൊന്ന് പറഞ്ഞാട്ടെ എവിടെ എത്തിക്കണം എന്നാ? ലോങ് മാൻ ദാറ്റ് വേൾഡ് എന്നാണ്. നിങ്ങളുള്ള ആൾക്കാർക്ക് പലതും ചെയ്യാൻ പറ്റും, കുറേ ആൾക്കാർക്ക് കയ്യിലേറെ ചെയ്യാൻ പറ്റട്ടെ, ഞാൻ വേറെ പറയാം. പറയും 8 കൊല്ലം. എൻ്റെ 32 ആയതുകൊണ്ടാണ് ഞാൻ 8 കൊല്ലം തന്നെ. മോൻ എത്ര വയസ്സായി? 22. ആവും, എനിക്ക് ഇനി 18 കൊല്ലമുണ്ട്. പറ എന്തൊക്കെ ചെയ്യാന്നാണ്? പുതിയ ഒരു കാഴ്ച എന്താന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല അല്ലേ? അല്ല, ഇപ്പം ആലോചിക്കണ്ട, അങ്ങനെ പ്രത്യേകിച്ച് സെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇരിക്കും. എല്ലാവരും ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. ഞാൻ എല്ലാവരോട് ചോദിച്ചാൽ ഏകദേശം ഈ മറുപടിയൊക്കെ തന്നെ ഉണ്ടാകും. നിങ്ങളോട് പിന്നെ ഞാൻ ചോദിക്കണില്ല. ഞാൻ നിങ്ങൾ ഇനിയിപ്പോൾ മറ്റേ ഹരിത പറഞ്ഞ അരി ആക്കരുത് കേട്ടോ. നിങ്ങളെ ഞാൻ തരം താറ്റി എന്നാക്കരുത്. നിങ്ങൾക്ക് കുറേ പണികൾ വേറെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. ഇപ്പോൾ എനിക്ക് പേടിയാണ് ഇപ്പോൾ ഓരോന്ന് പറയാൻ, എല്ലാം വായിച്ചു നോക്കുമ്പോൾ. അപ്പോൾ
എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആ പേപ്പർ അടിക്കും, ആ പേപ്പർ അടിക്കും, എടുത്താ എടുത്താ, അതിൽ നിങ്ങൾ ഒരു വലിയ ഒരു വേരൊന്ന് വരച്ചാട്ടെ, ചെറുതാക്കരുത് കേട്ടോ. മര ഇതാ ഇത് കേട്ടോളി, ഇത് കേട്ടോളി, കേട്ടിട്ട് വരച്ചാൽ മതി. മരത്തിന് കുറേ സാധനങ്ങൾ, ട്രങ്ക് എന്ന് പറഞ്ഞു, തടിമരത്തിന് ബ്രാഞ്ചസ്, മെയിൻ ബ്രാഞ്ചസ് എന്ന് പറയും കൊമ്പിന്, പിന്നെ സബ് ബ്രാഞ്ചസ് എന്ന് പറയും ചെറിയ കൊമ്പിന്, ലീവ്സ്, ഇല, ഫ്ലവേഴ്സ്, പൂക്കൾ, അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പിന്നെ ഫ്രൂട്ട്സ്, ഇങ്ങനെയാണ് ഉണ്ടാകുക മരത്തിന്. അതിന് വേറൊന്നും വരക്കണ്ട, വേര് മാത്രം വരച്ചാൽ മതി. പക്ഷെ കുറച്ച് വലിയ വേരാവണം, അല്ലാതെ പൂളൻ്റെ വേര് വരക്കരുത്, കപ്പപ്പൂളുണ്ടല്ലോ അതിൻ്റെ വേര് വരക്കണ്ട, വലിയൊരു വേര് വരച്ചാട്ടെ, വേ വരച്ചാട്ടെ, എല്ലാവരും ഒന്ന്, വേറൊന്നും വരക്കണ്ട, നിങ്ങൾ വേര് മാത്രം ഇപ്പോൾ വരച്ചാൽ മതി. ഒന്ന് കുറച്ച് പച്ചമരച്ചോട്ട്, അത് ശരി, ഇപ്പം പറഞ്ഞു തന്നെ എനിക്ക്, നമ്മളെ പേരെന്നെ പച്ചമരച്ചോട്ടിലാണ്, നിങ്ങൾ പച്ചമരം ഒന്ന് വരച്ചാണ് ഇന്നാല് കളറൊന്നും കൊടുക്കണ്ട, പച്ചമരം എന്നാണ്ട് വിചാരിച്ചോളി, പച്ചമരച്ചോട്ടിലാണ് നമ്മുടെ സബ്ജക്റ്റ്. അത് ഞാൻ ലാസ്റ്റ് പറയാം, ഇത് വേഗം ഇരിക്കാൻ നമ്മുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ട്, വേഗം ഒന്ന് വരച്ചാട്ടെ, ഒന്ന് വരച്ചോളിട്ട്, വലിയതാവണേ, വെറുതെ ചെറുതൊന്നും വരച്ചിട്ട് ഇതാക്കരുത്. ഏയ് പിന്നെ റാട്ടിട്ട് മരം, ഞാൻ മരം വരക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ വേര് മാത്രം വരക്കാനാണ് പറഞ്ഞത്, വേര് മാത്രം വരക്കാൻ. ഓക്കെ, മാഷാല്ലാ, വേ നല്ല കലാകാരൻ, എന്നെ കാണിക്കൊന്നുമില്ല കേട്ടോ, ഏട്ടിക്കട്ടെ, അങ്ങനെ അടിക്കട്ടെ നിങ്ങൾ. ഓക്കെ, അതെ ഇത് ഒരു പേജ് മതി, അതൊന്നും എല്ലാം കൂടി ഒന്നും വേണ്ട, അവിടെ വെച്ചോളൂ, അവിടെ വെച്ചോളൂ. ഓക്കെ, ഞാൻ എല്ലാവരും ഒന്നും നോക്കണില്ല, നിങ്ങൾ നിങ്ങൾ വരക്കലും നിർത്തിക്കാളെ. ഒട്ടുമിക്ക ആൾക്കാരുടേതും, ഞാൻ ശ്രദ്ധിക്കണേ, ഒട്ടുമിക്ക ആൾക്കാരുടേതും ഇതായിരിക്കും ഗതി. ഞാൻ ഒരേ സ്ഥലത്ത് നിർത്തതാ, കാണണ്ട, മേലെ പോയിട്ട് എന്താക്കിയിട്ടുണ്ട്, വേര് വരച്ചിട്ടുണ്ട്, കാണണ്ടല്ലോ അല്ലേ, അല്ലേ, അതിനേക്കാളപ്പുറാണ് ഇപ്പം എൻ്റെ വേര, അതിനേക്കാളപ്പുറാണ് ഇപ്പം എൻ്റെ വേര, അവിടുത്തെ ഒന്നും അത് മേലേക്ക് ഒന്നും വരക്കല്ല. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് ആ വേരിൻ്റെ മുകളിൽ ഒരു മരം വരക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ 80% ആൾക്കാർക്കും സാധിക്കില്ല. ഇനി അതിൻ്റെ മുകളിലേക്ക് മെയിൻ ബ്രാഞ്ച് വരക്കണമെന്ന് പറഞ്ഞാൽ അത്രയും സാധിക്കില്ല. അതിൻ്റെ മുകളിലേക്ക് സബ് ബ്രാഞ്ച് വരക്കണമെന്ന് പറഞ്ഞാൽ തീരെയും സാധിക്കില്ല. പിന്നെ ഇലകൾ വേണം, പൂക്കൾ വേണം, അത് വേണം എന്ന് പറഞ്ഞാൽ തീരെയും സാധിക്കില്ല. പക്ഷേ വരക്കുന്നതിന് മുമ്പ് വേര് മതി എന്ന് പറയുമ്പോൾ, വേരിനപ്പുറത്തൊരു മരമുണ്ട്, അതിൽ സബ് ബ്രാഞ്ചും മെയിൻ ബ്രാഞ്ചുമുണ്ട്, അതിൽ ലീവ്സും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഉണ്ട്, പോരാ, അതിനുമപ്പുറം മേഘക്കീറുകളുണ്ട്, അതിനുമപ്പുറം ആകാശമുണ്ട്, ആകാശത്തിൻ്റെ നീലിമയും നക്ഷത്രങ്ങളുമുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ വിഷനറി ലീഡറാകാൻ കഴിയൂ, കാഴ്ചപ്പാടുള്ള നേതാവ്. അല്ലാതെ ഒരു വേര് വരക്കുമ്പോഴേക്ക് വരച്ചവരെ കുറ്റപ്പെടുത്തല്ല കേട്ടോ, വേര് വരക്കാൻ പറയുമ്പോഴേക്ക് ഒരിക്കലും അതിൻ്റെ മുകളിൽ വേര് വരച്ചാൽ നിങ്ങൾ സമൂഹത്തിൽ താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ലീഡേഴ്സ് ആകുന്നത് എന്നാണ് മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പ വരക്കുന്ന വേര് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. എന്നാൽ യഥാർത്ഥ ലീഡർ എന്ന് പറഞ്ഞാൽ ഖായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബ് വേര് വരച്ചിട്ട് 70 കഴിഞ്ഞു. ഇന്നും ആ പച്ചമരച്ചുവടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ 70 കഴിഞ്ഞാലും സമൂഹത്തിന്റെ മരച്ചുട്ടിൽ തണലേകുന്ന ഒരു വൃക്ഷമായി മാറാനാണ് ഖായിദമില്ലത്ത് ഇസ്മായിൽ സാഹിബ് അന്ന് വേര് വരച്ചത്. CH മുഹമ്മദ് ഗോയ സാഹിബ് 36-38 മുമ്പ് പോയെങ്കിലും ആ മനുഷ്യൻ ആ അന്ന് വരച്ച വേരിൻ്റെ ആ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇന്നും നമ്മൾ തണൽ കൊള്ളുന്നത്. ഇതേപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും നേരത്തെ പറഞ്ഞ ബാഫക്കി തങ്ങളും വരച്ച വരയുടെ ചുവട്ടിലാണ്, ആ ഒരു തണലിൻ്റെ പിന്നിലാണ് നമ്മൾ ഇന്നും തണൽ ചൂടായി ഇരിക്കുന്നത്. ചൂടിന് ഒരു തണുപ്പായി ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ കാലത്ത് ഏത് വേരാണ് നമ്മൾ വരയ്ക്കുന്നത്, നമ്മുടെ കാലത്ത് ഏത് വൃക്ഷമാണ് നമ്മൾ വരയ്ക്കുന്നത്, അവർ വരച്ച വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മാത്രം ഇരിക്കാൻ മാത്രമാണോ നമ്മൾ, അതല്ല അതിനു മുകളിലേക്ക് ഇനിയും ഒരുപാട് വൃക്ഷങ്ങൾ വലുതാക്കലാണോ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് പറയാൻ 5 ലീഡേഴ്സ് മതിയോ, നമുക്ക് പറയാൻ ഒരു 10 ലീഡേഴ്സ് മതിയോ, അതോ ആയിരക്കണക്കിന് ലീഡേഴ്സിന്റെ ഒരുപാട് കഥകൾ പറയാൻ ഇനിയും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വര ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കണം. അഥവാ വേര് വരക്കാൻ പറഞ്ഞാൽ ചിന്തിച്ചേക്കണം, ഈ വേരിൻ്റെ മുകളിലേക്ക് മരമുണ്ട്, തണലുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് മേഘങ്ങളുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആകാശമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് വിശാലമായ നക്ഷത്രങ്ങളും പിന്നെ ഇതൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഒരു വിഷനറി കാഴ്ചപ്പാടില്ല ലീഡേഴ്സ്. ഞാൻ ആ മോനോട് ചോദിച്ചൊരു ചോദ്യം, 8 കൊണ്ട് എന്ത് ചെയ്യും? അപ്പം നമ്മളെ മനസ്സിൽ ചിന്തിക്കേണ്ടത്, പടച്ചോനെ എനിക്കിനി ആകെ യൂത്ത് ലീഗിൽ 8 ഉള്ളൂ, 8 കഴിഞ്ഞാലും തുടരാൻ ചിലപ്പോഴൊക്കെ നേതൃത്വത്തിന് നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷേ 8 ഉള്ളൂ, ആ 8 ഞാൻ എന്തൊക്കെ ചെയ്യണം,
അവിടെ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, യൂത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, മൊത്തം മാനവരാശിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഗൾഫിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, പഠിക്കാൻ വേണ്ടി വിതുമ്പുന്ന കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യണം, അവരുടെ ടെസ്റ്റുകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ കംപ്ലീറ്റ് സ്ട്രാറ്റജിക്കലി എഴുതി തിട്ടപ്പെടുത്തി അതിനനുസരിച്ച് യാത്ര തിരിക്കുന്നവർക്ക് മാത്രമേ ഒരു ടോപ്പ് ലീഡറാകാൻ പറ്റൂ. കാരണം ഓരോ നിങ്ങൾ അറിയുന്നുണ്ടോ, കാരണം ഓരോ യൂണിവേഴ്സിറ്റിയും, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയും, നിങ്ങൾ കുസാറ്റിനെ കുറിച്ച് പഠിക്ക്, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അത് കൊണ്ടുവന്നത് CH മുഹമ്മദ് കോയ സാഹിബാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതിന്റെ തുടക്കക്കാരൻ അദ്ദേഹമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും അതത് കാലഘട്ടത്തിന്റെ അപ്പുറത്തേക്ക് പതിറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടാണ് ഇവരൊക്കെ ഓരോ മരവും വരച്ചത്. കാലങ്ങൾക്ക് ശേഷം നമ്മൾ വരക്കുന്ന വരക്ക് അഥവാ അത് ഒന്നിച്ചിട്ടൊരു വേര് മാത്രമായി, വേരിൻ്റെ ചുവട്ടിലൊരിക്കലും തണലില്ല, ആ വേരിൽ നിന്ന് പൊന്തുന്ന മരത്തിന് മാത്രമേ എന്തുള്ളൂ, തണലുള്ളൂ. വേരിനൊരു പ്രകൃതിയുണ്ട്, ആഴത്തിലേക്ക് പോയിട്ട് സ്വന്തം നിലനിൽക്കാൻ വേണ്ടിയിട്ടേ ശ്രമിക്കുള്ളൂ, തണൽമാരമാകാൻ ശ്രമിക്കൂല. അഥവാ നമ്മൾ സ്വന്തം ലീഡറാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും, അതല്ലാതെ ഒരിക്കലും സമൂഹത്തിന് തണലാകാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വര വരക്കുമ്പോൾ നമ്മൾ കൃത്യമായി വരക്കണം, അടിയിൽ നിന്ന് വരക്കണം. നല്ല സുന്ദരമായ വേരുകളും ട്രങ്കും മെയിൻ ബ്രാഞ്ചസും ബ്രാഞ്ചസും ലീവ്സും ഫ്ലവേഴ്സും ഫ്രൂട്ട്സുമുള്ള സുന്ദരമായ മരമായി നമ്മൾ നിൽക്കണം. ആ മരത്തിൻ്റെ ഞാൻ അവസാനിപ്പിക്കാൻ, സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ലീഡർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നാലഞ്ച് കാര്യങ്ങൾ ഒന്നിച്ച് കടന്നു വരണം. നിങ്ങളത് വീണ്ടും വീണ്ടും മനസ്സിലിട്ടിട്ട് ഉരുട്ടി പരട്ടി അത് ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം. ഒന്ന്, സ്ട്രോങ് ബിലീഫ് സിസ്റ്റമാണ്, വളരെ ശ്രദ്ധിക്കണം, നമ്മളെ വിശ്വാസ പ്രമാണങ്ങളാണ്, അതിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ട് പോകാൻ പാടില്ല. നമ്മുടെ വിശ്വാസത്തിലേക്ക്, അതാണ് നമ്മുടെ വേര്. ഇതുമായി ബന്ധപ്പെടുത്തിയാ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ താപ്പിക്ക് പച്ചമര ചുവട്ടിലാണ്. അതുകൊണ്ട് തന്നെ മരത്തെക്കുറിച്ച് തന്നെ പറഞ്ഞോട്ടെ, ഇതിനൊരു വേരുണ്ട്, ഈ പച്ചമര ചുവട്ടിനൊരു വേരുണ്ട്. ഈ വേരിൻ്റെ അടിയിൽ എത്രത്തോളം അത് ആഴത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പച്ചമര ചുമട് നമുക്ക് പറഞ്ഞു തരില്ല. അത് നമ്മുടെ ബിലീഫ് സിസ്റ്റമാണ്, നമ്മുടെ ഈമാനാണ്, നമ്മുടെ ശക്തമായ അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിലൂടെയാണ്. എന്നോട് ചിലപ്പോഴൊക്കെ ലീഗിൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ നിങ്ങളെന്താ ജുബ്ബ ഇട്ടിരിക്കുന്നത് എന്ന്. കായിദേ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഇതാണ് ഇട്ടത് എന്നതുകൊണ്ട് ഞാൻ അത് ഇടുന്നു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നമ്മൾ കായിദേ മില്ലത്തിനെ മറക്കരുത്. കായിദേ മില്ലത്ത് പാൻറ്റും കുപ്പായ ഇട്ടിട്ടല്ല നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നത്, ഇതേപോലെ ജുബ്ബ ഇട്ടുകൊണ്ടാണ് വന്നു നിന്നത് എന്ന് ഞാൻ കുട്ടികളോട് മറുപടി പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലേക്ക് ആഴമേറിയൊരു വിശ്വാസമുണ്ട്. അതാണ് നമ്മുടെ ബഹുസ്വരതയുടെ വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം. എല്ലാ മനുഷ്യരും അള്ളാഹുവിൻ്റെതാണ് എന്ന വിശ്വാസം, ആരെയും സങ്കടപ്പെടുത്തരുത് എന്ന വിശ്വാസം, ആരെയും നമ്പരപ്പെടുത്തരുത് എന്ന വിശ്വാസം. അത് അടിയിലേക്ക് എത്ര ആഴത്തിൽ പോകുന്നു അതിനനുസരിച്ച് നമുക്ക് ശക്തമാണ്. ദാ ഈ തടിമരം, ഇവിടെ മരമില്ലെങ്കിൽ പോലും നിങ്ങൾ സങ്കല്പിക്കുക, ഈ പച്ചമര ചുമട് പറയുമ്പോൾ ഈ തടിമരമാണ് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ. ഇതാണ് നമ്മുടെ തടിമരം നോക്കിയാണ്, നമ്മുടെ കർമ്മങ്ങൾ നോക്കിയാണ് ആളുകൾ നമ്മൾ വിധിയെഴുതുക. പിന്നെ ഈ കൊമ്പുണ്ടല്ലോ, ദ മെയിൻ ബ്രാഞ്ചസ്, പ്രധാനപ്പെട്ട ബ്രാഞ്ച്, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുആമലാത്താണ്, സാമ്പത്തിക രംഗമാണ്, സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയാണ്. ഇങ്ങോട്ട് വരുന്നതിലും അങ്ങോട്ട് പോകുന്നതിലും യാതൊരു കറയുമില്ലാതെ ജീവിക്കുക, അതായിരുന്നു ഖൈദേ മില്ലത്ത്, അതായിരുന്നു ബാഫക്കി തങ്ങൾ, അതായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്, അതായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും. എന്ന് വെച്ചാൽ ദാ ഈ മരം, അത് നമ്മുടെ ആരാധനയാണ്. ഈ മെയിൻ കൊമ്പുണ്ടല്ലോ, മുആമലാത്താണ് സാമ്പത്തിക രംഗം. ഒരു വിശ്വാസിയുടെ സാമ്പത്തിക രംഗത്തിൽ രാഷ്ട്രീയത്തിന്റെ പേരിലോ സാമൂഹികതയുടെ പേരിലോ നമ്മൾ പൈസ കൊണ്ട് കളിക്കാൻ പാടില്ല, അഥവാ ആളുകളെ ബുദ്ധിമുട്ടാക്കി അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിനെ മുആമലാത്ത് എന്ന് പറയുന്നത്. ഇപ്പുറത്തേക്ക് പിന്നെ മുആശറാത്ത്, ഈ കാണുന്ന ചെറിയ ചെറിയ ഇലകളും കാര്യങ്ങളും ഉണ്ടല്ലോ കൊമ്പ് കഴിഞ്ഞാലുള്ള ഇല, അത് മുആശറാത്താണ്, സാംസ്കാരിക ജീവിതമാണ്, സംസ്കാരം നമ്മളിൽ ഉണ്ടാവുക എന്നതാണ്. അതിൻ്റെ ഇലയെ നോക്കിയിട്ടാണ് അത് ഇന്ന വൃക്ഷമാണ് എന്ന് പറയുക. ഇല നോക്കാതെ നമുക്ക് വൃക്ഷത്തെ പറയാൻ കഴിയില്ല. അതിൻ്റെ ഇലയാണ് നമ്മുടെ സംസ്കാരം എന്ന് വെച്ചാൽ നമ്മുടെ സംസ്കൃതി, ആളുകളോടുള്ള പെരുമാറ്റം, മറ്റ് ജാതിക്കാരോടുള്ള പെരുമാറ്റം, എല്ലാ രാഷ്ട്രീയക്കാരോടുള്ള പെരുമാറ്റം, എല്ലാവരോടുള്ള വിശ്വാസം, അതാണ് നമ്മുടെ സംസ്കാരം. ഒരു വിശ്വാസിയുടെ രീതി അതാണ്. പിന്നെ നമ്മളിൽ നിന്ന് വരുന്ന ഫ്രൂട്ട്സ്, ഇനി അതിന് ഫ്ലവേഴ്സ് ഉണ്ടായാൽ പിന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സാണ്, ഫലങ്ങളുണ്ടല്ലോ, അതാണ് നമ്മുടെ അഖ്ലാഖ്, നമ്മുടെ സ്വഭാവം അതാണ്. അപ്പം സ്വഭാവം നോക്കിയിട്ടാണ് ആളുകൾ കൂടുതൽ വിലയിരുത്തുക. ആപ്പിൾ മരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്, ഒരാപ്പിൾ ഉണ്ടായിട്ടില്ലെങ്കിൽ മയമുട്ടിയാക്കാൻ വിളിച്ചിട്ട് നമ്മളിത് വെട്ടി അങ്ങോട്ട് മാറ്റും. നാരങ്ങ മരം നല്ല ഉഷാറായിട്ട് പന്തലിച്ച് നിൽക്കുന്നുണ്ട്, ഒരു ചെറുനാരങ്ങ അയിമ ഉണ്ടാകണില്ലെങ്കിൽ വെട്ടി അങ്ങോട്ട് മാറ്റും. അതേപോലെ തന്നെ നല്ല കുട്ടിപ്ലാവുകൾ കൊണ്ടുവന്നിച്ചിപ്പോൾ വില കൊടുത്തിട്ടുള്ള കുട്ടിപ്ലാവുകൾ, അതിലൊരൊറ്റ ചക്ക പോലും ഇല്ലെങ്കിൽ
പിറ്റേന്ന് തന്നെ വെട്ടിയിട്ട് തോട്ടുകിടാൻ പറയും. അതുകൊണ്ട് നമ്മളെ വെട്ടിമാറ്റാതിരിക്കട്ടെ. പച്ചമര ചുവട് പറയുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സാണ്, ലീഡേഴ്സിൽ നിന്നുള്ള ഫ്രൂട്ട്സ്, അതിൻ്റെ ഫലമാണ്. ആ ഫലത്തിലേക്ക് പോയാലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പണ്ട് കണ്ടിട്ടുള്ള ആ സ്വപ്നത്തിനെ വീണ്ടും സാക്ഷാത്കരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റൂ. അതുകൊണ്ട് പച്ചമരച്ചോട്ടിൽ എന്ന് നിങ്ങൾ സുന്ദരമായി പേര് വെക്കുമ്പോൾ ആഴമേറിയൊരു വേര്, ഈമാന്റെ വിശ്വാസത്തിന്റെ രൂഢമൂലമായൊരു വേര് ഹൃദയത്തിന്റെ ആഴങ്ങളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം പണ്ടൊരു നാട്ടിൽ, അതും കൂടി പറഞ്ഞിട്ട് പച്ചമരച്ചോട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പണ്ടൊരു നാട്ടിൽ ഒരു വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷം ഒരുപാട് ആളുകൾക്ക് തണലേകിയിരുന്നു. മുസ്ലിം ലീഗ നിങ്ങളെ വിശ്വസിച്ചോ? അഥവാ അത് ഒരുപാട് ആളുകൾക്ക് തണലേകിയിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ട് കളിക്കുമായിരുന്നു. പച്ചമരച്ചോട് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന് പേര് കൊടുക്കാം. കുറെ നാളുകൾക്ക് ശേഷം അതിൻ്റെ പഴങ്ങളെല്ലാം കൊഴിയാൻ തുടങ്ങി, അതിൻ്റെ ഇലകളെല്ലാം പൊഴിയാൻ തുടങ്ങി, അതിൻ്റെ ചില്ലകളെല്ലാം കരിയാൻ തുടങ്ങി. അവസാനം ഇങ്ങനെ വന്നപ്പോൾ കുറേ കമ്മറ്റിക്കാരുണ്ടായി. ഈ വിഷയം എത്ര ഡെപ്താ നിങ്ങൾ ആലോചിക്കണം. കുറേ കമ്മറ്റിക്കാരുണ്ടായി. ആദ്യത്തെ കമ്മറ്റിക്ക് ഇലക്കമ്മറ്റി എന്ന് പേര് കൊടുത്ത്, അതിനൊരു പ്രസിഡന്റ്, അതിനൊരു സെക്രട്ടറി, അതിനൊരു ആര് വേറെയുള്ളവർ, എന്നിട്ട് ഇലക്കമ്മറ്റി ഉണ്ടാക്കി. എന്നിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കുറേ ഇലകൾ പറിച്ചുകൊടുന്നിട്ടാണ് വെച്ച്. കുറേ കഴിഞ്ഞപ്പോൾ അത് വെയിലത്ത് വാടി, അപ്പൊ കാറ്റത്ത് പറന്നു, മഴയത്ത് ചീഞ്ഞു. ഇതാണല്ലോ ഉണ്ടാകുക, മഴ വരുമ്പോൾ ചീയും, വെയിൽ വരുമ്പോൾ അത് കരിയും, കാറ്റത്തത് പാറും. അത് പാറിപ്പോയി. അപ്പൊ കുറെ ആളുകൾ കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് ഇലക്കമ്മറ്റിയല്ല വേണ്ടത്, കൊമ്പാണ് ഉണങ്ങിയത്, അതുകൊണ്ട് നമുക്ക് കൊമ്പിന്റെ കമ്മിറ്റി ഉണ്ടാക്കാം. അങ്ങനെ ശിഖിര കമ്മിറ്റി ഉണ്ടാക്കി, ആൾ ഇന്ത്യ ശിഖിര കമ്മിറ്റി. അതിനൊരു പ്രസിഡന്റ്, അതിനൊരു സെക്രട്ടറി, അതിനൊരു ട്രഷറർ, അതിന് വൈസ് പ്രസിഡന്റ്, ദ ലീഡേഴ്സ് എല്ലാവരും ഉണ്ടാക്കി. എല്ലാവരും കൂടി ചെന്നിട്ട് പലയിടത്തുനിന്നും കുറെ കൊമ്പൊക്കെ കൊണ്ടുവന്ന് എന്നിട്ട് എന്താക്കി, സുന്ദരമായി വെച്ച് പിടിപ്പിച്ചു. അതും വെയിലത്ത് കരഞ്ഞു, കരിഞ്ഞു. അതേപോലെ തന്നെ കാറ്റത്ത് പാറി, അതേപോലെ തന്നെ മഴയത്ത് ചീഞ്ഞു. അപ്പൊ ആളുകൾ കൂടി എന്നിട്ട് പറഞ്ഞു, അതല്ല നമ്മുടെ പ്രശ്നം, ഇതൊന്നുമല്ല പ്രശ്നം, ഇലക്കമ്മറ്റിയാണ്. അതുകൊണ്ട് ഓൾ ഇന്ത്യ ഇലക്കമ്മറ്റി ഉണ്ടാക്കി, ആൾ കേരള ഇലക്കമ്മറ്റി ഉണ്ടാക്കി, എന്നിട്ട് അതിനൊരു പ്രസിഡന്റ്, അതിനൊരു സെക്രട്ടറി, അതിനൊരു ഇത്. അങ്ങനെ കുറെ യൂത്ത് ലീഗ്, അങ്ങനെ കുറെ എം എസ് എഫ്, അങ്ങനെ കുറെ മുസ്ലിം ലീഗ്, അങ്ങനെ കുറെ വനിതാ ലീഗ്, അങ്ങനെ കുറെ കെ എം സി സി. ഇങ്ങനെ പോയി പോയി അവസാനം ഒരു വയോധികനായ മനുഷ്യൻ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇലക്കമ്മറ്റിയല്ല, നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഒരിക്കലും പുഷ്പ കമ്മിറ്റിയല്ല, നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ശിഖിര കമ്മിറ്റിയല്ല, നിങ്ങൾ ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിപ്പെടുത്തുന്ന ഒരു കമ്മിറ്റിയാണ്, അഥവാ അതിന്റെ വേര് ഇറങ്ങിപ്പോയിട്ടുള്ളത് ഈ ഹൃദയത്തിലേക്കാണ്, അവിടെ നിന്നാണ് ഇത് മുളച്ചു പൊങ്ങിയിട്ടുള്ളത്. അതിനൊരു പ്രത്യേകതയുണ്ട്, അതിന് അഞ്ച് രീതിയിലുള്ള ഉറവകൾ വരുന്നുണ്ട്. ആ ഉറവകളാണ് പ്രശ്നം. അതാണ് നിങ്ങളുടെ ഈമാൻ, അഥവാ ശക്തമായ ഈമാൻ. അടിയിലേക്ക് പോയ വേരുണ്ടല്ലോ, അതിനെ ശക്തിപ്പെടുത്തണം. അതിന് വെള്ളവും വളവും കൊടുത്തതാര്, അത് നിങ്ങൾ നോക്കണം. അപ്പൊ അപ്പുറത്തൊരു ചീഞ്ഞളിഞ്ഞ കുളമുണ്ട്, അതിൽ നിന്നുള്ള വെള്ളവും വളവും വലിച്ചൂട്ടിയിട്ടാണ് ഇത് കരിയാൻ തുടങ്ങിയത്. അപ്പൊ ഈ വയസ്സൻ കഴിഞ്ഞതുപോലെ പറഞ്ഞതുപോലെ ആ കുഴിയൊക്കെ ശുദ്ധിയാക്കി, വൃത്തിയാക്കി, അവിടെ നല്ല വെള്ളം ഇങ്ങനെ വന്ന്, അപ്പൊ പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ തളിർക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ശിഖിരങ്ങളൊക്കെ ഒന്നും കൂടി ഉഷാറാകാൻ തുടങ്ങി. അങ്ങനെ ഏതോ വയോവൃദ്ധനായ ഒരു പാവം, ഖായിദേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ഹൃദയശുദ്ധിയുള്ളവർക്കേ മുസ്ലിം ലീഗ് ഉള്ളൂ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പച്ചമര ചുവട്ടിൽ എന്ന് നമ്മൾ പേര് പറയുമ്പോ ഇതിന്റെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയിട്ടുള്ള ഒരു വേരുണ്ട്. അതാണ് നമ്മുടെ പക്കയായ ഈമാൻ, അള്ളാഹുവിലുള്ള വിശ്വാസം. അതിൽ നിന്ന് പൊങ്ങിയിട്ടുള്ള തടിമരമുണ്ട്. അതാണ് നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്ത്. അതിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുളച്ചിട്ടുള്ള കൊമ്പുകളുണ്ട്. അതാണ് നമ്മുടെ സാമ്പത്തികം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഇലകളുണ്ട് സുന്ദരമായ. അതാണ് നമ്മുടെ സാംസ്കാരികം. അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വിടുന്ന മാനുഷികം എന്ന ഫ്രൂട്ട്സ് ഉണ്ട്. മനുഷ്യൻ എന്ന ഏറ്റവും നല്ല പഴമുണ്ട്. അതിന്റെ പേരാണ് അഖ്ലാഖ്. അതെന്ന് നമ്മൾ ഉണ്ടാകുന്നവോ, അഥവാ ഹൃദയശുദ്ധി വരുത്തി, അഥവാ സന്തോഷം സ്വപ്നം കാണാനുള്ളതല്ല, സന്തോഷം ഉള്ളിൽ നിർമ്മിച്ചെടുക്കാനുള്ളതാണ്. സന്തോഷം നിർമ്മിച്ച് എന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഖായിദേ മില്ലത്തും സി എച്ചും ഒക്കെ കാണിച്ചു തന്ന വഴിയിലൂടെ സുന്ദരമായി മനുഷ്യരിലൂടെ നമ്മൾ നേതാവാകുന്നതിന് പകരം മനുഷ്യർ നമ്മളിലൂടെ നേതാവാകുന്ന ഒരു കാലം കടന്നു വരുമ്പോ സുന്ദരമായ മരച്ചോട്ടിൽ എന്നത് സാർത്ഥകമാകും. അങ്ങനെ ഇതിന്റെ അടിയിലെ വേര് മുതൽ ഈ പച്ചമരച്ചോട്ടിൽ എന്ന ക്യാമ്പ് സാർത്ഥമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, സാർത്ഥകമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും ഈ പച്ചമരച്ചുവട്ടിലേക്ക് കടന്നു വരാം. വിശ്വാസത്തിന്റെ പ്രമാണങ്ങളും കർമ്മത്തിന്റെ ഏറ്റവും വലിയ ട്രെൻഡും അതിന്റെ അപ്പുറത്തേക്കുള്ള ശിഖിരങ്ങളും വിരിച്ച് സുന്ദരമായ ലീഡേഴ്സായി മാറാൻ ഇന്ന് മുതൽ പച്ചമരച്ചോട്ടിൽ പച്ചമരങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന നീയത്ത് വെച്ച്, എന്ന് ഉഷാറായിട്ട് മാനവരാശിയെ മുഴുവൻ വർഗീയതയുടെ ഒരു നാമ്പ് പോലും കടന്നു വരാതെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന്
ക്യാമ്പസുകളായ ക്യാമ്പസുകളിൽ ഞങ്ങൾ തെളിയിക്കുമെന്ന് എം എസ് എഫ് കാരും യൂത്തിന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ യുവാക്കളെ അതാണ് ഞങ്ങൾ ഉണർത്തുക എന്നും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ജനസമൂഹത്തെ അങ്ങനെയാണ് ഞങ്ങൾ നയിക്കുക എന്നും വനിതാ ലീഗ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള സ്ത്രീകൾ അങ്ങനെയായിരിക്കും ഞങ്ങൾ നയിക്കുക എന്നും കെ എം സി സി എന്ന് പറയുമ്പോൾ പാവം മണലാരണ്യത്തിൽ കിടന്നിട്ട് വെയിലത്തും മഴയത്തും ഒരേപോലെ കഷ്ടപ്പെടുന്നവന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മാനവരാശിക്ക് സാന്ത്വനമേകുന്ന ഒന്നായി ഞങ്ങൾ കെ എം സി സി മാറുമെന്ന് കെ എം സി സിയും പാവപ്പെട്ട ദളിതന്മാരിവിടെ ഇരട്ടനീതിക്ക് വേണ്ടിയിട്ട് വല്ലാതെ ഇരട്ടനീതിയായിട്ട് അലങ്കോലപ്പെട്ട് തിരസ്കരിച്ച് തമസ്കരിച്ച് കിടക്കുമ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് ഇന്ത്യയുടെ ഈ മഹാസാഗരത്തിനെ അഥവാ സ്നേഹമെന്നതിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമെന്ന് നീയത്ത് വെച്ചിട്ട് നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നീയത്തുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റാട്ടെ. ആരൊക്കെയാണ് അതിലൂടെ ദാ ഈ പച്ചമര ചുവടിന് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ആ നിന്ന നൃത്തത്തിൽ ഒന്ന് കൈപ്പൊക്കുക, ഒന്ന് കൈപ്പൊക്കുക എന്നിട്ട് പറഞ്ഞോക, ഞങ്ങൾ സാക്ഷി അഥവാ ദൈവം സാക്ഷി മാനവരാശിയെ മൊത്തത്തിൽ ഒന്നിച്ച് മനസ്സിലൊക്കെ പറഞ്ഞോളൂ, മാനവരാശിയെ ഒന്നിച്ച് കണ്ട് വർഗീയതയില്ലാതെ യാതൊരു രീതിയിലുള്ള പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഖൈദ മില്ലത്തിന്റെയും സി എച്ചിന്റെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ബാഫക്കി തങ്ങളുടെയും മക്കൾ ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്തുകൊണ്ട് ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്, ജയ് യൂത്ത് ലീഗ്, ജയ് എം എസ് എഫ്, ജയ് കെ എം സി സി എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പച്ചമരച്ചോട്ടിലെ ഈ സെഷൻ നമ്മളെ അനന്തമായ മറ്റൊരു മഹാലോകത്തേക്ക് എത്തിച്ച ബഹുമാന്യനായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ സർ, പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ മഹാസംഗമത്തിന്, ഈ മഹാ പച്ചമരച്ചോട്ടിൽ എന്ന നേതൃസംഗമത്തിന് ഉന്നതമായ നിലയിലേക്ക് എത്തിച്ചതിന് താങ്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി.